അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആറു സലാം മടക്കടതേ കേക്കല്ല എല്ലാം ഇപ്പമേ ബച്ചിറാറാണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين اتقوا إذا مسهم طائف من الشيطان تذكروا فإذا هم مبصرون صدق الله صدق الله صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس حاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم ارتكبت على الخطا غير حسد وعدد لك أشكو فيه يا سيدي خير النبي الصلاة والسلام على الرسول الشفيع الأبتوحي والحبيب العربي كت منا واهن مل أتم الله كرينيان تنغلودن يا يوماي سيدي خير النبي سيدي خير النبي سيدي خير النبي الصلاة
അലന്നബി വസലാമു അലർ റസൂൽ അശഫീഉൽ അബ്ത്വാഹി വൽഹബീബിൽ അറബി ദിൽ മേ ഖുദാ കീ മഹബ്ബത് ബസാലോ അപ്നെ ചെഹരേ കോ നമാസ് സേ നൂറാനി ബനാലോ ദുനിയാ കീ മഹബ്ബത് സേ ക്യാ മിലേഗാ ദോസ്തോ നബി കീ സുന്നത് സേ ജന്നത് സജാലോ രസാ സേ പൂച്ചാ രസാ സേ പൂച്ചാ യശാൻ കൈസി ഹേ അതാ രസാ നഹി പതാ യഹി നബി 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 നബി. അല്ലാഹുമ്മ സ്വല്ലി വസല്ലി മബാരിക് അലൈ. ബഹുമാന ഉള്ളോ, ഈ റായത്തിൽ സ്പിരിച്വൽ ആക്ടിവിറ്റീസുകൾ ധാർമ്മിക ചട്ടുവട്ടിക്കേക്ക് നേതൃത്വം തന്നുകൊണ്ടുള്ളോ ബഹുമാനപ്പെട്ട സഹദി ഉസ്താദ് ഉൾപ്പെടെ ഉള്ളോ എല്ലാ ഉസ്താദുമാർ, ജമാഅത്ത് പ്രസിഡൻ്റ് ഗൗരവാധ്യക്ഷരായിട്ടുള്ളോ ഹാജിയാർ, നങ്ങളെ പിർസത്തെ ഷഹബാനാക്ക അബ്ദുറസാക്ക്, യങ് മെൻസറെ പ്രസിഡൻ്റായിട്ടുള്ളോ ഇമ്രാൻ, അങ്ങനെ അതിഥിങ്ങ ആയിട്ടുള്ളോ എല്ലാ ഗണ്യവ്യക്തികളെ, എല്ലാത്ത കാണ്ടി ആറാ നൻ്റെ എതിർലു വെച്ചിട്ട് നൻ്റെ പൽക്ക കേട്ടോണ്ടുള്ളോ നല്ലങ്ങലയിൽ നല്ലങ്ങ ആയിട്ടുള്ളോ ഹിറിയങ്ങളെ, നക്ക് ചെമ്മ പിറസ ഉള്ളോ നൻ്റെ കരളുടെ ഭാഗ ആയിട്ടുള്ളോ നൻ്റെ ബാലക്കാറ് ചങ്ങാണിമാരെ, മരട അപ്പറ തെച്ചിട്ട് നല്ല ശിസ്തുബദ്ധ ആയിട്ട് നൻ്റെ പൽക്ക കേട്ടോണ്ടുള്ളോ ഈ റായത്തും ആസുപാസുള്ളോ നല്ലങ്ങലയിൽ നല്ലങ്ങായിട്ടുള്ളോ ഉമ്മമാരെ പെങ്ങന്മാരെ, കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് റൂം KSOCR ഓൺലൈൻ ക്ലാസ് റൂം സംവിധാനത്തിൽ ഞങ്ങളെ സച്ചരിപ്പേട്ട പള്ളിയുടെ വട്ടാരത്തിൽ നടന്നുകൊണ്ടുള്ള ഈ കാര്യക്രമത്തോ ലോകത്തെ എല്ലാ ഭാഗത്തിലും സൗദി അറേബ്യ, UAE, അതുപോലെ ഖത്തർ, ഒമാൻ, അങ്ങനെ ദീൻ്റെ പിർസഭയ്ക്കിടെ ഏതെല്ലാം ആൾമാറുള്ളാറാ അങ്ങോട്ടെല്ലാവർക്കും ഈ കാര്യക്രമ ലൈവായിട്ട് നോക്കുകയുള്ള സംവിധാനമായിട്ടുള്ളോ കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് റൂമിടോ മാധ്യമത്തിൽ നൻ്റെ പൽക്ക കേട്ടോണ്ടുള്ളോ ഗൾഫിലുള്ളോ പ്രവാസി ചങ്ങായിമാർ, അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഈ റായത്തുള്ളോ ജമാഅത്ത് കമ്മിറ്റിയുടെ പൂർണ്ണ സഹകാരത്തിൽ ഇവിടെ നല്ല നല്ല സ്വറയെടുത്തോണ്ടുള്ളോ അൻസാറുൽ മസാക്കീൻ, അൻസാറുൽ മസാക്കീൻ ചെന്നെങ്കിൽ അതിൻ്റെ അർത്ഥമേ നിർഗത്തിക്കങ്ങോ നിർഗത്തിക്ക ആൽമാർക്ക് സഹായിക്കട സംഘടനയായിട്ടായിട്ടിക്കട് അൻസാർ സഹായിക്കട ആൽമാർ, മസാക്കീൻ നിർഗത്തിക്കങ്ങ അപ്പൊ പാവത്തങ്ങോ സഹായിക്കട സംഘടനയച്ചുള്ള പേരിലുള്ളോ അൻസാറുൽ മസാക്കീൻ യങ് മെൻസ് അസോസിയേഷൻ്റെ ഈ വാർഷിക കാര്യക്രമത്തോ സ്റ്റാർട്ടിങ്ങിടോ നാലിലായിട്ടിക്കട് ഇണ്ട് നങ്ങ ഉള്ളോ. അള്ളാഹു ഇണ്ടത്തെ കാര്യക്രമവും ഇനി നാല് ബഹുമാനപ്പെട്ടോ എത്തരമാ മഹല്ലത്തുറോ കാളിയായിട്ടുള്ളോ ഇണ്ടത്തെ ആധ്യാത്മിക നായക സയ്യിദുന കൂറത്ത തങ്ങ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, തങ്ങളെ നേതൃത്വത്തിൽ നാളെവിടെ നടക്കുക പോകണ്ടോ ആ എല്ലാ കാര്യക്രമ അള്ളാഹു നാളെ ആഖിറത്തിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് സാക്ഷി നിൽക്കണം പോലത്തൊരു നല്ല കാര്യക്രമമായിട്ട് അള്ളാഹു തആല ഞങ്ങളെ ഭാഗത്ത് കബൂലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്നിട്ട് ഇൻട്രഡക്ഷൻ ആയിട്ട് ദ്വാരന്നോണ്ടുള്ള മുഅ്മിനീങ്ങളെ, ഈ റായത്തെ പള്ളിക്ക്
വലിയ ഒരു പവറുണ്ടോ ചൊല്ലത് നാൻ ഇവിടെ വന്നപ്പോൾ ഈ പാർത്താക്കിയ സച്ചരിപ്പേട്ട ചൊല്ലട റായ നൗഫൽ സക്കാഫിക പുതിയ റായ എന്തുമല്ല വർഷങ്ങളെ മുന്നോലു ഞങ്ങളെ കാലിയാറ് വി കെ അബൂബക്കർ ഉസ്താദ് അള്ളാഹു അയാൾക്ക് ആഫിയത്ത് കൊടുക്കട്ട് ദീർഘായുസ് കൊടുക്കട്ട് ആ ഉസ്താദ് അധികൃതമായിട്ട് ഉദ്ഘാടന ആക്കി തന്ന കാര്യക്രമത്തോ രണ്ട് നാല് ഈ റായത്തങ്ങായ നിങ്ങ വിളിച്ചത് കൊണ്ടിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് പ്രസംഗിച്ചത് ഞാൻ ഇപ്പം നനപ്പാക്കിയോണ്ടുള്ള അപ്പം ഈ റായ നൻ്റെ തെളിവളിക്ക പ്രകാര ഒരു പുതിയ റായ എന്തുമല്ല പക്ഷേ വർഷത്തെ മുന്നോലോ രണ്ട് നാല് ഇവിടെ ഞാൻ സ്പീച്ച് വന്നരാച്ചുള്ള ടച്ച് മാത്രമല്ല അതല്ലാണ്ട് വലിയും ചെറിയും രൂപത്തിൽ എല്ലാ സഹായ സഹകാരാക്കട എത്തരമോ ആൾമാർ ഞങ്ങളെ മൂടുഭദ്ര ദർശക സഹകാരാക്കട ആൾമാർ ഈ സ്റ്റേജിലും സദസ്സിലുമുള്ള അങ്ങനെ പേരും അഡ്രസ്സും എല്ലാ ആർക്കും ഗുന്താവണായ അഗത്യയില്ല അള്ളാഹുക്ക് ഗുന്തായെങ്ങമേ പടച്ച റബ്ബേ അങ്ങൊക്കെ എല്ലാവർക്കും ഞങ്ങൾക്കും നീ ഖൈറും ബറക്കത്തും യാറ ആക്കി താ റഹ്മാനെ ആയെങ്കിൽ ഇണ്ടത്തെ ഈ സദസ്സിൽ അൽഹംദുലില്ല ഇത്ര നല്ലൊരു സദസ്സരെ എതിർലു നക്ക് എനിച്ച് നിൽക്കുമ്പോൾ വലിയ ഒരു സന്തോല ആയോണ്ടുണ്ടെങ്കിലും ഒരു ചെറിയൊരു ബേജാറ് നിങ്ങളെ എതിർലു നക്ക് ചൊല്ലാണ്ടിക്കോകാവില്ല അത് എന്തോണ്ട് കേട്ടെങ്കിൽ വർഷങ്ങളെ മുന്നോലോ നിങ്ങളെ റായത്തിൽ വന്നിട്ട് പ്രസംഗിക്കുന്ന ടൈമിലോ നന്റെ പ്രസംഗ കേക്കുകുബേനായിട്ട് സദസ്സിൽ എത്രമാ ഹിരിയങ്ങ ഇന്നാർ എത്രമാ വയസ്സായ ഉമ്മമാരിന്നാർ ആ കൂട്ടത്തിലെ കൊറിയ ആൽമാറായെങ്കിലും ഇണ്ട് കബുറുസ്ഥാനുടെ കബറിൽ കിടന്നോണ്ടുള്ളാരായിട്ടിക്കിടെ നന്റെ വിശ്വാസം അങ്ങ് ആരുടെ നക്കുകൊന്തില്ല അങ്ങനെ പേരും അഡ്രസ്സും അതെല്ലാം അള്ളാഹു കൊന്തു അർഹമു റഹീമീനായ റബ്ബേ ഈ മനോഹരമായ പള്ളിയുടെ ബറക്കത്ത് കൊണ്ടും മദ്രസത്തെ ബറക്കത്ത് കൊണ്ടും ഞങ്ങളെ സദസ്സയുടെ ബറക്കത്ത് കൊണ്ടും അള്ളാ അണ്ടത്തെ സദസ്സിലെ വെച്ചിട്ട് ചന്ത ആക്കി തന്നെ ആരല്ല ആൽമാർ ഇണ്ട് കബറിലുള്ളാറ അങ്ങനെ കബർ നീ സ്വർഗത്തെ കബറാക്കു റഹ്മാനെ ഞങ്ങളെ ഈ കാര്യക്രമത്തെ ഒരു കൂലി അങ്ങനെ കബറുക ഒരു ബെൽക്കുറായിട്ട് ബെൽച്ചായിട്ട് ഒരു പ്രഭ ആയിട്ട് പ്രകാശമായിട്ട് നീ എത്തുപാട്ട് കൊടുക്കൂ റഹ്മാനെ ഞങ്ങൾക്കു നിന്റെ പൊരുത്തത്തിലായിട്ട് ദീർഘായുസും ആഫിയത്തും താ റഹ്മാനെ ആമീൻ യാ റബ്ബൽ ആലമീൻ നേരായിട്ട് ഇണ്ട് ഭാരി ബേജാറിലിന്നെ കാരണം നക്ക് ചമ്മ ഇഷ്ടപ്പെട്ട ഒരു റായ സച്ചരിപ്പേട്ട ആ സച്ചരിപ്പേട്ടക്ക് പോയെങ്കിൽ ഒരു നല്ലൊരു വാതു ചൊല്ലണോട്ട് നക്ക് ഭയങ്കര ആശ ആയെങ്കിൽ നക്ക് മാത്രമല്ല ഞങ്ങളെ ഷാബാനാക്കുക നാ ഫോണാക്കിയ ആക്കിയപ്പോൾ അയാൾക്കും ബേജാർ ഈ റായത്തെ ഉസ്താദിക്ക് നാ ഫോണാക്കി അയാൾക്കും ബേജാർ അങ്ങനെ ഞങ്ങളിൽ കണക്ഷൻ ഉള്ള ആൾമാർ ഫോണാക്കിയപ്പോൾ അങ്ങോട്ട് എല്ലാവർക്കും ബേജാർ ചെന്നെങ്കിൽ നക്ക് സൗണ്ട് ഇന്നില്ല തീരേ സൗണ്ടില്ല അതെന്തേ കാരണമാണ്ട് കേട്ടെങ്കിൽ ഒന്നു എല്ലാ നാലും വാള് ഈ വാളുകൾ പോയവിടെ എല്ലാ നാലും വാള് പോയത് കൊണ്ടൊന്നും സൗണ്ട് പോണ്ടില്ല നിങ്ങളെ സച്ചരിപ്പേട്ട പോലത്തെ നല്ല മൈക്ക കിട്ടിയെങ്കിൽ ഒരു സൗണ്ടും പോണ്ടില്ല അള്ളാഹു താല ബർക്കത്താക്കട്ടെ അതേ ടൈമുള്ളൂ ചിക്കമാംഗ്ലൂരിലു നൻ്റെ ജില്ലയിൽ ഇന്നലെ നാ വാളുകൾ പോയ വിജയപുറ പോൽമാണ വാള് ബഹുമാനപ്പെട്ട സയ്യിദുന കൂറത്തതങ്ങ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ അപ്പം തങ്ങ ഞങ്ങൾ ഒട്ടികെ പോയെ തങ്ങ ഫോണാക്കിയിട്ട് ചെന്തു ഗുരുവായനക്കേറെ പള്ളിയുടെ എതിർ പത്തര ഗണ്ടയ്ക്ക് എത്തിയ മെയ്യൻ അങ്ങനെ നാൻ പത്തര ഗണ്ടയ്ക്ക് അവിടെ എത്തിയ തങ്ങളെ കാറിൽ ആരും ഇല്ല തങ്ങും ഡ്രൈവർ മാത്രം അപ്പം തങ്ങ ചെന്തു നൻ്റെ കാറിൽ നിങ്ങൾ പോറും അങ്ങനെ ഗുരുവായനക്കേറടെ ചിക്കമാംഗ്ലൂർ തോല് തങ്ങളെ ഗാഡിയിൽ പോയിച്ചു തങ്ങ ദ്വാർന്നിട്ട് തങ്ങ പോയിത്ത് സദസ്സിൽ ഭയങ്കര ആള് അങ്ങനെ നല്ല പ്രസംഗിച്ച പക്ഷേ പ്രസംഗിക്കുമ്പോൾ കൊന്തായില്ല ഈ മെയ്ക്ക് നൻ്റെ സൗണ്ട് വലിച്ചുകൊണ്ടുണ്ടോണ്ട് നൻ്റെ തടിര മുൽകൊള്ള സൗണ്ട് മെയ്ക്ക് എടുത്തോണ്ടുണ്ടോണ്ട് അപ്പം കൊന്തായില്ല പ്രസംഗമെല്ലാം കളഞ്ഞിട്ട് കാറുകൾ പറ്റി നോക്കുമ്പോൾ കാറിലുള്ള നൻ്റെ മുത്താലിമീൻ കലയിലെ പൽക്ക വരയ്ക്കുന്നൊക്കെ സൗണ്ട് വന്നുകൊണ്ടില്ല അങ്ങനെ എല്ലാ നമ്മത്തെ കഷായ ഔത്തുള്ള നാച്ചുറൽ കഷായ ഉമ്മ ആക്കി തന്ത് ചിക്കമാംഗ്ലൂരിലെ ഒരു ഔത്ത് പോയപ്പോൾ അവിടെ ഒരു നല്ല പെണിങ് ആക്കി തന്ത് അങ്ങനെ എല്ലാ നമ്മത്തെ കഷായ കുടിച്ചെങ്കിലും അങ്ങനെ ചിക്കമാംഗ്ലൂരിലെ ഇണ്ട് സുബൈക്ക് ഭർത്തായിട്ട് പറയുമ്പോൾ അവിടെ ഒരു ഉസ്താദ് അയാൾ ഇങ്ങനെ മറന്നെല്ലാം കൊടുക്കിടും അങ്ങനെയൊക്കെ കുറേ ഉസ്താദുമാർ കാലി പള്ളിയുടെ ഉസ്താദല്ല അങ്ങനെ ഉസ്താദ് വെക്കും ഒട്ടിക വൈദ്യരും വെക്കും അങ്ങനെ അയാൾ ചെന്തു സൗണ്ടൊക്കെ നല്ലൊരു മറന്നുണ്ടുണ്ട് അങ്ങനെ അയാൾ മുത്തുപ്പേട്ട ശേഖരയുടെ വറക്കത്ത് കൊണ്ട് ഷിഫ ആക്കിട്ട് ചെന്നിട്ട് ഊതിത്ത് അതും തന്ത് അതും കുടിച്ചിത്ത് അവത്തുക വന്ത് എന്ത് വന്നെങ്കിലും ഈ സച്ചരിപ്പേട്ടക്ക് കാല് ബൈക്കിടത്തോളം നല്ല സൗണ്ട് വന്നിട്ടില്ലേ
ഈ സൗണ്ട് എന്തുമല്ല, എന്തും ഇന്നില്ല, ഞാൻ എങ്ങനെ പ്രസംഗിക്കടാ വിചാരിച്ച. അയങ്ങ ഉടെ വന്ന് നിങ്ങളെ ഞങ്ങളെ പിറസഭയ്ക്കിടെ ഹിറിയങ്ങ ബാലക്കാര് ചങ്ങാനിമാർ നിങ്ങളെ നല്ല തണ കൊണ്ടായിട്ടിക്കൂ, ഈ പള്ളിയുടെ ബർക്കത്തായിട്ടിക്കൂ. അള്ളാഹു താല ഈ സൗണ്ട് അള്ളാഹു താല തന്നിറ. അപ്പം അതുകൊണ്ടു ഇനിയിപ്പോൾ സൗണ്ട് ഉള്ളത് കൊണ്ടു ചമ്മനാരെ പ്രസംഗിക്കണോട്ടും ആറ് വിചാരിക്കണം വേണ്ട. ഇൻഷാല്ലാ കൊറിയ നേര മാത്ര അള്ളാഹുടെ പൊരുത്തത്തു ബേനായിട്ട് കൊറിയ വിഷയെ ചൊന്നിട്ടു നാൻ നണ്ട പൽക്ക നിപ്പാട്ടേ. പിന്നെ ബാലക്കാര് ചങ്ങായിമാരെ, ഇതിപ്പോൾ ഇണ്ട് ചെന്നെങ്കിൽ പണ്ടത്തെ പോലെ അല്ലല്ലേ. ഇണ്ട് ഞങ്ങളെ ഔത്ര ഉൽഗതച്ചിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഉസ്താദരെ വയലു കേൾക്കുള്ളൂ. എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾ ഔത്ര ഉൽഗ ഉണ്ട്. അങ്ങനെ നൻ്റെ വയലേ കേൾക്കണോണ്ട് ആശ ഇന്നെങ്കിൽ ഞാൻ സ്റ്റാർട്ടിങ്ങിലൊന്ന് നനപ്പാക്കടെ. ഒരു നാല് പ്രസംഗത്തെ സീഡി ഉണ്ട്, ആ നാല് സ്പീച്ചും ആക്കിയടെ ഞാൻ അത് പബ്ലിഷ് ആക്കിയടെ. ഞങ്ങളെ മൂഢബിദ്ര ദർസിൽ പഠിച്ചുകൊണ്ടുള്ളൂ ഞങ്ങളെ മക്ക സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ സംഘടനയായിട്ടിക്കട് അങ്ങ പബ്ലിഷ് ആക്കിയ നാല് സീഡി. അതിൽ മൂന്ന് സീഡിൽ നാല് സീഡിൽ രണ്ട് സീഡി ഞങ്ങളെ ഒറിജിനൽ നമ്പർ വൺ ബ്യാരി പരിഷത്ത് ഞങ്ങളെ ഭാഷയിലുള്ള സീഡി, അതായത് ബ്യാരി ഭാഷ ഞങ്ങളെ നക്കണിക്ക് ഭാഷയിലുള്ളമേ സീഡി. അപ്പം നക്കണിക്ക് ഭാഷയുടെ സ്പീച്ച് അങ്ങനെ കേൾക്കണോട്ട് ആശയുന്നെങ്കിൽ രണ്ട് സീഡി അങ്ങനെ ഉണ്ട്. ഇനി അതല്ല ഞങ്ങൾക്ക് മലയാളമേ കേൾക്കണോ, അത് കേട്ടെങ്കിൽ റാഹത്താവിടെയിട്ടുണ്ടെങ്കിൽ പുത്തൂർ രഞ്ജാചോളരായത്തെ പള്ളി ഉദ്ഘാടനത്തിൽ ഞാൻ പ്രസംഗിച്ചൊരു സി ഡി ഉണ്ട്, അന്ത്യവിജയം ആദരവിലൂടെ. അത് മലയാള നമ്പർ വൺ മലയാളത്തെ സി ഡി. അങ്ങനെ മലയാള സി ഡി കേൾക്കണോണ്ട് ആശയുന്നെങ്കിൽ അതും കേൾക്കാം. ഇനി നക്കിണിക്കും ആവാലെ മലയാളം ആവാലെ കന്നഡ പേനോണ്ട് ആശയുന്നെങ്കിൽ ഭട്കളത്തെ ഹൊണ്ണാവറ വാൽക്കീചോളരായത്തിൽ ജാവു പഞ്ഞണ്ട് ഗണ്ടര പിടിച്ച് സുബൈ നാല് ഗണ്ട തോലു സുദീർഘ നാല് ഗണ്ട പ്രസംഗിച്ച് അനഫിമാറയതുള്ള പ്രസംഗിച്ചൊരു സി ഡി ഉണ്ട്, അത് കന്നഡ ഭാഷയിലുള്ള സി ഡി. അപ്പം കന്നഡ ഭാഷയിൽ സി ഡി കേൾക്കണോണ്ടിരുന്നെങ്കിൽ അതും എടുക്കുക. അപ്പം അങ്ങനെ നാല് സി ഡി ഇവിടെ ഉണ്ട്. ബേന്മായ ആൾമാർ നിങ്ങൾ എൻ്റെ വാള് കേൾക്കുക ഉപദ്രവാത്ത രൂപത്തിൽ വേണമെങ്കിൽ എടുത്തോളാണ്ട് സാന്ദർഭിക്ക ആയിട്ട് ചെന്നിട്ടു നാൻ എൻ്റെ വിഷയത്തേക്ക് പോണ്ടേ. ഞങ്ങൾക്കുണ്ട് പൽക്കപറിയണായതുള്ള വിഷയ ബാലക്കാറ് ആൺമക്ക ബാലക്കാർത്തി പെൺമക്ക. ഞാൻ ചമ്മ മൂത്തിൽ ചിന്തിച്ച എൻ്റെ ഈ ഒരു വിഷയത്തേക്ക് ഒരു പ്രസക്തി പ്രാധാന്യത്തെ ഉണ്ടു. കാരണം ഇപ്പൊ ചമ്മ മൂത്ത് ഞങ്ങൾ വാളുക പോണ്ട, അള്ളാഹുടെ തോഫിയൊക്കെ കൊണ്ടു ഇണ്ട് തോലും വയസ്സായ ആണിങ്ങ വയസ്സായ പെണിങ്ങ ചൊല്ലുടെ ഒരു ടോപ്പിക്ക് ഇണ്ടു തോലും ഒരു ആൽമാറും ഒരു ജമാഅത്തിനും ഞങ്ങൾ തന്നിട്ടില്ലേ. എത്രമാ സ്റ്റേജിൽ ഞാൻ പോയി പ്രസംഗിച്ചരേ, അവിടെ ഒരു നോട്ടീസിൽ പോലും കണ്ടില്ല ഈ വിഷയ വയസ്സായ ആണിങ്ങ വയസ്സായ പെണിങ്ങ. അല്ലെങ്കിൽ ഇസ്ലാമിനല്ലി വൃദ്ധരു വൃദ്ധയറു വൃദ്ധരു വൃദ്ധയറു ചൊല്ലുടെ ഈ ഒരു ടോപ്പിക്ക് ഇസ്ലാമിനല്ലി അത് ഇണ്ടു തോലും തന്നിട്ടില്ലേ. അതേ ടൈമിൽ ചമ്മ മൂത്ത് പോയെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് ഞങ്ങൾക്ക് നോട്ടി കണ്ട് ചർച്ച ആക്കേണ്ടത് കണ്ട്. എന്തേ കാരണം? കാരണം ബാലക്കാറ് ആൺമക്കൊക്ക് വലിയ പവറുണ്ട് ചൊന്നിട്ട് സയ്യിദുന റസൂലുള്ളാഹി അത് ചൊല്ലുമ്പോൾ ചിലപ്പോൾ ഹിറിയങ്ങൊക്കെ നൊമ്പലാവിടാ ഇല്ലേ നക്കു കൊന്തില്ല നക്കൊരാദത്തുണ്ട് ഉള്ളത് ഉള്ളത് പോലെ ചൊല്ലുടെ ബുദ്ധി. ഒരുത്തരെ സന്തോലിപ്പെട്ടോ ഒരുത്തരെ ബേജാറാക്കപ്പെട്ടോ അതൊക്കെ മെയിനായിട്ട് കുറേ വിഷയം ചൊല്ലേ, അങ്ങനത്തെ ബുദ്ധി നക്കുന്നുണ്ട് ഉസ്താദുമാർ പഠിപ്പാട്ടാത്തത് കൊണ്ടു നക്കത് ഇല്ലേ. ഇനി കൊറിയാൽമാർ ഇപ്പറം ഞങ്ങളെ നൊമ്പലാക്കടങ്ങ ഇന്നെങ്കിലും ഞങ്ങൾ അപ്പുറം നൊമ്പലാക്കണ ആദത്ത് നമുക്കില്ല. ഞാൻ ഇപ്പം നെനപ്പാക്കിയോണ്ടല്ലോ ഇന്നലെ ചിക്കമാംഗ്ലൂരിൽ ഞാൻ പ്രസംഗെല്ലാം കളഞ്ഞിട്ട് ഗാഡിക്ക് പത്ര ടൈമിലു ഒരാൾ വന്നിട്ട് ചെന്തു ഉസ്താ നിങ്ങളെ പറ്റി ഒരു ആരോപണം ഉണ്ട്. ഞാൻ ചെന്നെ ഒരാരോപ്പല്ല ആരോപ്പ ചമ്മുണ്ട് നിങ്ങൾ എന്തിനിട്ട് കേൾക്കൂ അത് ക്ലിയർ ആക്കാം. അപ്പം നിങ്ങൾ എവിടെമാ ഒരു മുഖത്ത് പ്രസംഗത്തിൽ ഇങ്ങനെ ഇങ്ങനെ ചെന്നൊരാറുല. അപ്പം ഞങ്ങളെ ചിക്കമാംഗ്ലൂരിലുള്ള സുന്നത്ത് ജമാഅത്ത് ബാലക്കാറങ്ങ അങ്ങനെ എല്ലാവരും അവിടെ സേരിയാർ സേരിട്ട് ചെന്നാറ ഞങ്ങൾ വിടൂല്ലേ ഉസ്താദിന് മേലുള്ള ആരോപ്പ അതിപ്പോൾ ക്ലിയർ ആവണം. ഇനി മേൽ ആ ഫിത്ന ഇവിടെ പറകു തീറ. അപ്പം എന്താക്കിയാറ് ഈ ബാലക്കാരങ്ങ ചൊന്നവൻ്റെ കുട്ടിയും വന്നാറ് നാ ചായ കുടിക്കോ പോയി ഔത്തുക്കും ഔത്തുക എത്തിയപ്പോ നൻ്റെ മകി ആരോപ്പ ചൊന്നവണ അവിടെ വന്ന ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന് നല്ല നല്ല ദീനീ ബോധമുള്ളൂ മരിക്കുമ്പോൾ ഈമാൻ കിട്ടി മരിക്കണോ ചെന്നിട്ട് ബിയാറുള്ളോ ബാലക്കാരങ്ങ ബാക്കി ഞങ്ങളെ ബാക്കി എന്ത് ചെന്നിട്ട് പ്രയോജനമില്ല. അങ്ങ് അവിടെ വന്നാർ വന്നിട്ട് എന്ത്ര വിഷയ വിഷയം നോക്കുമ്പോൾ ഉസ്താദ് ഇങ്ങനെ ചെന്നുള്ള നിങ്ങൾ എവിടെ കേട്ടാറ്. അപ്പം കേട്ടപ്പോൾ ചെന്ന അത് വാട്സപ്പിൽ കേട്ടോ കൂറത്തങ്ങ അത് വെച്ച പേര് വാട്ടർ സപ്ലൈ ഉണ്ട് കൂറത്തങ്ങ നിങ്ങൾ നോക്കൂ നാലെ ബന്ധം കൂടെ ചൊല്ലു അത് ചൊല്ലാണ്ടിരിക്കില്ല എല്ലാ സ്റ്റേജിലുള്ളൂ വാട്ടർ സപ്ലൈ ഉണ്ട് വാട്ടർ സപ്ലൈ ചെയ്യുന്ന വാട്സപ്പ് കൂറത്തങ്ങളെ ഭാഷയിൽ വാട്ടർ സപ്ലൈ ചെയ്യുന്നെങ്കിൽ വാട്സപ്പുണ്ട് അങ്ങനെ വാട്സപ്പിൽ വന്നിട്ടുണ്ട്. അപ്പം നോക്കുമ്പോൾ ആ വിഷയം എന്തിനായിട്ട് ഇവിടെ ചൊല്ലുടെ അകത്തില്ലാത്തതുകൊണ്ട് ഞാൻ ചൊല്ലൂല്ലേ. നോക്കുമ്പോൾ നാ ചൊന്നതേ ബേറെ അങ്ങനെ മേൽ ചൊന്ന ആരോപമ ബേറെ.
അപ്പൊ എന്തായിത്ത് ഈ കേട്ടവണ് കുടുങ്ങിയല്ലേ, അവൻ സീതെ ചായ കുടിക്കോടേക്ക് വന്നു. വന്നിട്ട് ചെന്ന ഉസ്താ കൈപിടിച്ചിട്ട് മാപ്പാക്കണു ഉസ്താ, നാൻ നിങ്ങളെ പറഞ്ഞു പോയേ. അപ്പൊ ചുത്തുമുത്രങ്ങ കേട്ടാർ നിന്റെ റായ എവിടെയുണ്ട്? ആ റായ എന്ന് ചെന്നല്ലേ, നാ നിങ്ങളെ പറഞ്ഞു പോയേ. നാ ചൊന്നേ പറയിടതും പറയാണ്ടിക്കിടതും ഇന്ത്യ ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട്, ആർക്കും ആരും പറയാം. പക്ഷേ മരിക്കുമ്പോൾ ഈമാൻ കിട്ടി മരിക്കണോച്ചുള്ള ഒരു ബിയാറ നിങ്ങളെ മനസ്സിലെ പോലും വേണു. ഇപ്പൊ നിങ്ങൾ തൗബാക്കിയാറല്ലേ, മാപ്പ് കേട്ടാറല്ലേ, അള്ളാഹു നിങ്ങൾക്ക് പുറത്ത് തരട്ട്. ഇനി വാട്ടർ സപ്ലൈയുടെ പേര് കേട്ടിട്ടാ, വാട്സപ്പിടെ പേര് കേട്ടിട്ടാ, ഞങ്ങൾ ചൊല്ലാത്ത വിഷയത്തെ പറ്റി ഞങ്ങളെ പറ്റി തപ്പു വിചാരിക്കണ്ട, ചെന്നിട്ടു അയാൾക്ക് കൈ കൊടുത്തിട്ട് ഞാൻ കടത്തി എന്നാ ചെന്നോണ്ട് വന്നു. അപ്പൊ അതെല്ലാം വിട്ടിട്ടു ബാലക്കാറ് ചങ്ങായി മാറി ചൊന്നെങ്കിൽ ഇത് ചൊല്ലുമ്പോൾ ഇറിയങ്ങൾക്ക് ബേജാറവിടെ വേണ്ട, ഇയാൾ ബാലക്കാരങ്ങളെ മാത്രം മേലെ വെച്ചോണ്ടുണ്ടു. എന്തേ കാരണം? ഇറിയങ്ങൾക്ക് വലിയ പവർ ഉണ്ടോട്ട് നബി തങ്ങ വേറെ വെച്ചൊന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാലക്കാരങ്ങൾക്കുള്ള പവർ വേറെ, ഹിറിയങ്ങൾക്കുള്ള പവർ വേറെ. ഒരാള് അയാൾ വേഗം മരിക്കിടതും ചെമ്മ വർഷ ജീവിക്കിടതിന് നടുവിൽ വലിയ വ്യത്യാസം ഉണ്ടോട്ട് സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നക്കൊരു സ്വഭാവം ഉണ്ട്, ഈ പ്രസംഗിക്കുന്ന നടുവിൽ നാം വറങ്ങടെ തൂങ്ങടെ. അങ്ങനെ തൂങ്ങാണ്ടിക്കണെങ്കിൽ സദസ്സരെ നിങ്ങൾ ജോറ് സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് ചൊന്നി നാ തൂങ്ങില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ബെഡ് കൊണ്ട് വെക്കണോ പറ നാ ഉറങ്ങുവേ. അപ്പൊ ജോറ് സ്വലാത്ത് ചൊല്ലണം സയ്യിദുന റസൂലുള്ളാഹി. അപ്പൊ ഇതേ വോൾട്ടേജിൽ നിങ്ങൾ ലാസ്റ്റ് തോലെ സ്വലാത്ത് ചൊന്നേം കൊണ്ടല്ലേ ഗ്യാരണ്ടി നാ ഉറങ്ങാലേ തൂങ്ങാലേ, അള്ളാഹു തൗഫീക് തരട്ടെ. അപ്പൊ നാ ചൊന്നോണ്ട് വന്നു. ബാലക്കാരങ്ങൾക്കുള്ള പവർ വേറെ, ഹിറിയങ്ങൾക്കുള്ള പവർ വേറെ. ഹിറിയങ്ങളെ പവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്നത് ഹിജ്റ ഒലിമ്പ നോത്തി പോണെന്നൊരു വഫാത്തായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു ജാമിഉൽ അഹാദീസ് ചൊല്ലെ ഹദീസറെ കിതാബിൽ ചൊന്നുറു. എന്തര പവർ കണ്ടുണ്ടാ? ഒരാള് അയാൾ ബലിയായോണ്ട് മന്ത് ലാസ്റ്റ് അയാളുടെ മുഖത്തിലുള്ള താടി നരച്ചിത്ത് കളർ ചേഞ്ച് ആയി, അയാളുടെ തലയിലുള്ള മുടിയുടെ കളറും ചേഞ്ച് ആയി. ഇപ്പൊ കറുത്ത താടി, ഞങ്ങളെ കറുത്ത താടി കറുത്ത മുടി അതെല്ലാം പോയിട്ട് ബെൽത്തിത്ത് അത്ര ടൈം തോലും അയാൾ ഈ ദുനിയാവിൽ ജീവിച്ചു തിന്നെങ്കിൽ നബി തങ്ങ അയാൾക്ക് കൊടുക്കട സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്തുണ്ടാ? അതുകൊണ്ടിട്ടെ ബാലക്കാരങ്ങ ഇറിയങ്ങളെ കാണുമ്പോ എനിക്കൊക്കെ തീരാത്ത ആളില്ല നോ, അങ്ങനത്തെ ഒരു കമന്റ് പറഞ്ഞു തീര മനസ്സിൽ പറയണു ബാലക്കാരുടെ മനസ്സിൽ. ഇയാൾ ഇത്ര വർഷം ജീവിച്ചിട്ടല്ലേ, നാൻ ഇത്ര വർഷം ജീവിക്കുവേ. ഇയാൾ ഇത്ര വർഷം ജീവിച്ചതിന്റെ പവരെന്തരകത്തുണ്ട? അയാളുടെ തലയിലുള്ള മുടിയുടെ കളർ ചേഞ്ച് ആയി, മൂത്തുറ താടിയുടെ കളർ ചേഞ്ച് ആയി. അങ്ങനെ ചേഞ്ച് ആയ എന്തര കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരാൾ ബേസാവിടെ തോലും ഈ ദുനിയാവിലു ജിന്ദാ ഹയാത്തായിട്ടിന്നെങ്കിൽ അയാളുടെ ലൈഫിലു അയാൾ ബാലക്കാരായിട്ടിന്ന ടൈമിലു അയാളുടെ ലൈഫിൽ അയാൾ തപ്പാക്കിട്ടിന്നെങ്കിൽ ആ തപ്പ് അല്ലാഹു തആല പുറത്തു കൊടുക്കടാണ്ട് സയ്യിദുന റസൂലുള്ളാഹി. ഇത് നൗഫലിന്റെ ഫത്വ അല്ല, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ജാമിഉൽ ഹദീസുകളുടെ കിതാബിൽ എഴുതി വെച്ച നബി തങ്ങളെ നമ്പർ വൺ ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഹിറിയങ്ങൾക്ക് വലിയ പവർ ഉണ്ട് നബി തങ്ങളെ ഹദീസിനെ വേഗം തൈത്ത്. അപ്പൊ അതുകൊണ്ട് ബാലക്കാരങ്ങളെ ബഗ്ഗെ ചൊല്ലുമ്പോൾ ഇരിയങ്ങ ഇയാൾ എപ്പോ നോക്കിയെങ്കിലും ബാലക്കാർ ബാലക്കാർ, ഇയാൾ ഇപ്പൊ ബാലക്കാരായത് കൊണ്ടായിട്ടിക്കു എപ്പോ നോക്കിയെങ്കിലും ബാലക്കാരുടെ ബഗ്ഗെ മേ ചൊല്ലേ. അങ്ങനെ ഇരിയങ്ങൾക്ക് വേണ്ട വേണ്ട. അപ്പൊ ഇരിയങ്ങളോ നാ മേലെ ദയ്പാട്ടിട്ടേ ബാലക്കാരങ്ങളുടെ വിഷയം ചെന്നോണ്ടുള്ളൂ. ബാലക്കാർ ചങ്ങാടിമാരെ, ഒരു റായ നല്ലാവണമെങ്കിൽ ആ റായത്തെ ബാലക്കാരങ്ങ നല്ലാവണം, ഒരു സംഘടന നല്ലാവണമെങ്കിൽ ആ സംഘടനയിലുള്ള ബാലക്കാരങ്ങ നല്ലാവണം, ഒരു ജമാഅത്ത് നല്ലാവണമെങ്കിൽ ആ ജമാഅത്തിലുള്ള ബാലക്കാരങ്ങ നല്ലാവണം, ഒരു റായ ബെടക്കായിത്ത ഒരു ജമാഅത്ത് ബെടക്കായിത്ത ഒരു സംഘടനക്ക് ബെടക്ക് പേര് വന്ത അതര അർത്ഥ ആ സംഘടനയിലുള്ള ബാലക്കാരൻ നല്ലില്ലേ, ആ ജമാഅത്തിലുള്ള ബാലക്കാരങ്ങ നല്ലില്ലേ, ആ റായത്തിലുള്ള ബാലക്കാരങ്ങ നല്ലില്ലേ. അതുകൊണ്ടല്ലേ ബാലക്കാര ചങ്ങായിമാരെ നിങ്ങൾ നോക്കൂ, കൊറിയ മൂത്തു ഞങ്ങളെ പെൺമക്കുക ഞങ്ങളെ പെങ്ങന്മാരുക പുതിയാമ്പിളടെ തേടുമ്പോ ഇന്നാലിന്ന റായത്തിൽ പുതിയാമ്പിള ഉള്ളവളാണ്ട് വിഷയം കേൾക്കുമ്പോ ഔണ പടച്ച റബ്ബേ ആ റായത്തെ ചേർക്കമ ബാൻഡേ വേണ്ട. കാരണം ഒരു മൈനസ് റിമാർക്ക് വന്നു പോയിര്. അതേ ടൈമിലും ഞങ്ങളെ ഭാഗത്തങ്കല്ല ഞങ്ങളെ ഭാഗത്തെ പെൺമക്കുകല്ല ഒരു പുതിയാമ്പിളടെ തേടുമ്പോ സച്ചരിപ്പേട്ടൽ ഒരു ബാലക്കാരൻ ഉള്ളാണ്ട് ചൊല്ലുമ്പോ രണ്ട് കൈ നീട്ടിട്ടും സ്വീകരിക്കണം. കാരണം സച്ചരിപ്പേട്ട ബാലക്കാരങ്ങല്ല ഭാര്യ നല്ല ബാലക്കാരങ്ങാണ്. നിങ്ങൾ എന്തൊക്കെ ചിരിച്ച ഉള്ളാരുണ്ടെന്ന് നക്കും തില്ല, അള്ളാഹു ഏതായാലും പറക്കത്താക്കട്ടെ. അപ്പൊ നാ ചൊന്നോണ്ട് വന്നു, ഒരു റായ നല്ലാവണമെങ്കിൽ ഒരു ജമാഅത്ത് നല്ലാവണമെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട അവിഭാജ്യ ഭാഗ ആ റായത്തെ ബാലക്കാരങ്ങ നല്ലാവണം.
ആ റായത്തെ ബാലക്കാരങ്ങ ഐക്യത്തിൽ ഭിന്നതയില്ലാത്ത ഒഗട്ടിൽ ഇന്നെങ്കിൽ ആ റായ നല്ലായിട്ട് നിങ്ങൾ നോക്കൂ. സൗദി യു എയുടെ പിന്നെ ആഡലിത്ത അധികാരിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ മുട്ടത്തുക പേപ്പറിൽ വന്നു. എന്തിന് പേപ്പറിൽ വന്നെങ്കിൽ ഞങ്ങൾ UAE മന്ത്രിസഭയ്ക്ക് 25 വയസ്സുള്ള ഒരു ബാലക്കാരുടെ അഗത്യമുണ്ട്. ഞങ്ങളെ ചമ്മത്തിൽ ഏജുള്ള അപ്പൊ ഞങ്ങളെ മന്ത്രിസഭയ്ക്ക് 25 വയസ്സുള്ള ഒരു ബാലക്കാരുടെ അഗത്യമുണ്ട്. അപ്പൊ എന്തിനർത്ഥ UAE ആഡലിത്ത വിഭാഗത്തുക്ക് ഗുണ്ടായിട്ട് അങ്ങനെ ആടലിത്ത ചന്തത്തിൽ നടക്കണമെങ്കിൽ അങ്ങൊരു ബാലക്കാര വേണു. പക്ഷെ ഈ ബാലക്കാരകു ഇസ്ലാം എപ്പ ബല കൊടുക്കടകുണ്ട അള്ളാഹും അള്ളാഹുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പടിപ്പാട്ടിയ പോലെ ഈ ബാലക്കാരങ്ങ ജീവിച്ചാരണ്ടായെങ്കിൽ അങ്ക് ഇസ്ലാമുൽ ബലിയ ബല. ഇസ്ലാമിന്റെ നിയമത്തെ തപ്പിട്ട് ബാലക്കാരങ്ങ നടന്നാറാ അങ്ങക്ക് ഒരു നയാ പൈസത്തെ ബല പോലും ഇല്ല. ഒരു ബാലക്കാരങ്ങ നല്ലായെങ്കിൽ എത്രത്തോളം നല്ലാവാ. ഒരു ചെറിയ ഉദാഹരണം ചൊല്ലേ ഉമ്മമാരെ, ഞങ്ങളെ ചെറിയ കിടാവ് മക്ക, ആ മക്ക ഹട്ടകാട്ടാർ. ഹട്ടകാട്ടുമ്പോ സാമാന്യായിട്ട് ഞങ്ങളെ പരിസരത്തുള്ളൊരു സ്വഭാവം ഉണ്ട്, മക്കൾക്ക് ചെലത്ത മാത്രം കൊടുക്കണേ. ഇവിടെ ഉണ്ടാ, ഇവിടെ ഉണ്ടാ, നിങ്ങളുടെ കേട്ടൊരു കാര്യമില്ല, അത് ഉമ്മമാരുടെ കേൾക്കണം. കാരണം നിങ്ങൾക്കും ഉമ്മമാരെ തന്നിട്ടേക്ക് വേറെ ചെലത്ത മാത്രം. അപ്പ എത്ര ഇരിയാലായെങ്കും ആ ഇരിയാലക്ക് ഉമ്മമാരുണ്ടുണ്ട് ഗ്യാരണ്ടി അല്ലേ. അള്ളാഹു താല ഞങ്ങളെ ഉമ്മമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ തരട്ട്. മറിച്ചിട്ട് ഖബറിലുള്ള ഉമ്മമാരുള്ളാറ് അള്ളാഹുവേ, ഈ സദസ്സിലുള്ള എത്രമാ ആൽമാരെ ഉമ്മമാർ ഖബറിലുള്ളാറ്, ഹിരിയങ്ങ ഖബറിലുള്ളാറ്, നീ അങ്ങക്ക് സ്വർഗ കൊടുക്കും റഹ്മാനെ. ആമീൻ യാ റബ്ബല്ല. അപ്പൊ പെണ്ണിങ്ങ ഒരു സ്വഭാവം ഉണ്ടോ, മക്ക ചെലത്ത മാത്രം കൊടുക്കണേ. അത് കൊറിയ മോത്ത് ചെലത്ത മാത്രമായിട്ട് പേരുണ്ടു, ഇനി കുറേ മാത്രം ഹട്ടത്തെ മാത്രമായിട്ട് പേരുണ്ട്. ഏതായാലും ആ മാത്രം കൊടുത്തെങ്കിൽ ഒരു വാറ അല്ലെങ്കിൽ കൊറിയ ടൈമോ ചെലയില്ലാണ്ട് ഹട്ട ഇല്ലാണ്ട് കിട്, പിന്നെ പാടം സുറ അവിടെ കിട അവിടെ ഹട്ട. അപ്പം പാടം കൊടുക്കണമോ മാത്രമേ. അങ്ങനെ സിം ഞങ്ങൾ റീചാർജ് ആക്കിയെങ്കിൽ വാലിഡിറ്റി തീർന്ന പോലെ ഇത് തീരുമ്പോൾ പാടം റീചാർജ് ആക്കണം, പാടം കൊടുക്കണം. അതേ ടൈമുള്ളൂ ഞങ്ങളെ ഉമ്മമാര് മക്കളെ ഉപദ്ര ഇക്കാണ്ടിക്കണമെങ്കിൽ ഒരു നല്ല തെരു ഇമാമിങ്ങ പടിപ്പാട്ടിയറാർ. അതെന്തിനെ തെരു കൊന്നുണ്ട, 7 ബാലക്കാരങ്ങളെ പേര് ഒരു കടലാസിൽ എഴുതണു. എത്ര ബാലക്കാരങ്ങളെ പേര്, ഞാൻ എന്തിനു ചെന്നോണ്ടല്ലോ, എനിക്ക് ഒരു ബാലക്കാരങ്ങ നല്ലായെങ്കിൽ എത്രത്തോളം നല്ല അവിടാറ്. 7 ബാലക്കാരങ്ങ ഞങ്ങളെ ഉമ്മമാർ ഗമന വെച്ച് കേക്കുറു, 7 ബാലക്കാരങ്ങളെ പേര് ഒരു കടലാസിൽ എഴുതണു. ആ കടലാസിൽ എഴുതിട്ട് അതിരെ ഈ ഹട്ടകാട്ടെ കിടാവുടെ ഈ ഭാഗത്തേക്ക് തോളം കഴിച്ചോളൂ മലയാളത്തിൽ, ഈ ഭാഗത്തേക്ക് കെട്ടിക്കൊടുക്കണു. അങ്ങനെ 7 ബാലക്കാരങ്ങളെ പേരെഴുതിട്ട് ഈ തോളം കൈ കിടാവുക കെട്ടിക്കൊടുത്തെങ്കിൽ പിന്നെ ആ കിടാവ് ഹട്ടകാട്ടില്ല സയ്യിദുന അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇമാം സ്വാബി റളിയല്ലാഹു അൻഹു ഹാഷിയത്തു സ്വാബി ചൊല്ലുന്ന കിതാബിൽ എഴുതി വെച്ചിരു. അപ്പൊ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലേ ഉടേക്ക് 7 ബാലക്കാരങ്ങളെ പേരെഴുതി വെക്കണു. നൗഫലിന്റെ പേരല്ല, അത് എഴുതി വെച്ചെങ്കിൽ ചിലപ്പോൾ ഹട്ട കൂടു. അള്ളാഹു തലകാക്കട്ട്. ഈ 7 ബാലക്കാരങ്ങ ചൊന്നെങ്കിൽ ആറ് കൊന്നുണ്ടാ ബാലക്കാര് ചങ്ങാടിമാരെ, പരിശുദ്ധ ഖുർആനിൽ ഞങ്ങൾ എല്ലാ ബല്യാസ മൗലുദോദ്ര ഖുർആനിൽ മൗലുദുണ്ട്. എല്ലാ ബല്യാസ ഞങ്ങൾ ഖുർആനിൽ മൗലുദോദ്ര സൂറത്തുൽ കഹഫ്. എല്ലാ ബല്യാസ ഓതുക സുന്നത്തായ സൂറത്തല്ലേ സൂറത്തുൽ കഹഫ്. ആ സൂറത്തുൽ കഹഫിലുള്ളെന്തിനെ 7 ബാലക്കാരങ്ങളെ മൗലുദു, 7 ബാലക്കാരങ്ങളെ മൗലുദു അതിലുണ്ടോ? ആ 7 ബാലക്കാരങ്ങ ആര്? അസ്ഹാബുൽ കഹ്ഫ്. ചൊന്നെങ്കിൽ ഗുഹയുടെ ഉൾക പോയിട്ട് അങ്ങനെ റായത്തിൽ ഇസ്ലാമിന്റെ കാര്യാചരണ ആക്കിയാറ് ആക്കിയപ്പോ റായത്തുള്ള രാജാവ് വിട്ടുള്ള അർസവന്ത്. അപ്പൊ രാജാവ് ഓടുമാട്ടിയോണ്ട് പോയാ, ഓടുമാട്ടിയോണ്ട് പോകുമ്പോ ഇങ്ങനെ സലാമത്താവുകയായിട്ട് ഒരു ഗുഹയുടെ ഉൾക പോയി വെച്ചാറ് ചമ്മ വർഷ കളഞ്ഞിട്ട് എത്രമാ ശതമാനം കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്ത് വന്നാറ് മറിച്ചിട്ടില്ലേ യസാർത്തുള്ളാറ്. അള്ളാഹു തലക്ക് വലിയൊരു കറാമത്ത് കൊടുത്ത ഗുഹവാസിങ്ങൾ. ആ ഗുഹവാസിങ്ങളെ മൗലുദായിട്ട് ഇക്കടെ എല്ലാ ബല്യാസവും ഞങ്ങളെ സച്ചരിപ്പേട്ട പള്ളിയിലാവട്ട് എല്ലാ പള്ളിയിലും അൽകഹഫ് സൂറത്ത് ഓതരെ, അത് ഓതോണ്ട് നബി തങ്ങ പടിപ്പാട്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അസ്ഹാബുൽ കഹ്ഫിന്റെ 7 ബാലക്കാരങ്ങളെ പേര് കിടാവിടെ ഈ കൈയുടെ ഈ ഭാഗത്തിൽ കെട്ടിവെച്ചെങ്കിൽ
ആ കിടാവുക പിന്നെ ഹട്ടബണ്ടില്ല. സയ്യിദുന അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പടിപ്പാട്ടിരി അത് മാത്രമാ അല്ല, ഒരു ഔത്തുക തീപൂന്തു തീ ജോറായിട്ട് കത്തിയോണ്ടുണ്ടു. ആ തീ കത്തിയോണ്ടിക്കട ടൈമുള്ളു ഈ ഏല് ബാലക്കാരങ്ങളെ പേര് ഒരു കടലാസില എഴുതിട്ട് ആ കത്തിയോണ്ടുള്ള ഭാഗത്തേക്ക് എറിഞ്ഞു കൊടുത്തെങ്കില് അത്രത്തോളം കത്തിയോണ്ടുള്ള തീ കെട്ടഴിഞ്ഞ് പോണ്ടു കേട്ടോ. സാമാന്യ ഒരു കടലാസിടെ തീ കിട്ടിയെങ്കിൽ ജോറായിട്ട് കത്തണായതല്ലേ വേണായത്. അതേ ടൈമില് ഈ ഏല് ബാലക്കാരങ്ങ സാമാന്യ ബാലക്കാരങ്ങ അല്ല, അങ്ങ അല്ലാഹുടെ പേടിച്ചിട്ട് ജീവിച്ച ബാലക്കാരങ്ങ, അങ്ങ കാലി നിസ്കരിച്ച ബാലക്കാരങ്ങ അല്ല, കാലി നോമ്പ് നോക്കിയ ബാലക്കാരങ്ങ അല്ല, കാലി ഖുർആൻ ഓതിയ ബാലക്കാരങ്ങ അല്ല. അതേ ടൈമുള്ളു അങ്ങനെ കൊണ്ടിട്ട് സമൂഹത്തിന് വലിയ ഉപകാരം എടുത്ത് അങ്ങ സ്വന്തം മാത്രം നല്ല എങ്ങ അല്ല, പിന്നൊരുത്ത തെരു തപ്പിയോണ്ടിക്കുമ്പോ അവണ്ട വിളിച്ചിട്ട് മെല്ലെ ഉപദേശിച്ചിട്ട് നല്ല തെരുകുകോന്നെ ബാലക്കാരങ്ങ. അങ്ങനത്തെ ഏല് ബാലക്കാരങ്ങകു അല്ലാഹു താല വലിയ പവർ കൊടുത്ത നാനന്റെ ബാലക്കാര് ചങ്ങായി മാറോട്ട ചൊല്ലട്ട, ഞങ്ങളെ ലൈഫുകു ഒരു എയിം വേണു, ഒരു ഗോൾ വേണു, ഒരു ഗുരി വേണു. ഞങ്ങ ഈ ദുനിയാവിലു ജീവിക്കുമ്പോ ഞങ്ങ ജീവനത്തുക ഒരു ഗുരി വേണു, ലക്ഷ്യ വേണു. ആ ഗുരി ഞങ്ങൾക്ക് ഇല്ലാണ്ടാ എങ്കിൽ ഞങ്ങളെ ജീവന വ്യർത്ഥമായി പോയിട്ട് ആ ജീവനത്തുക ഒരു ബലയില്ല ബാലക്കാറ. ഞങ്ങളെ ജീവന സാർത്ഥക്കാവുള്ള നാൻ ഈ ദുനിയാവിലു ഇത്ര വർഷം ജീവിക്കുമ്പോ എത്ര വർഷാണ്ട് ആർക്കും ചൊല്ലുക സാധ്യതയില്ല. സുബ്ഹാനല്ലാഹ്, നബി തങ്ങ ചൊന്നൊരു പൽക്കയില്ലേ നന്റെ സമുദായ അറുവോ എൽവടോ നടുലൂ ചെമ്മ ആൽമാറ് അറുവോ എൽവട നടു അല്ലാഹുവിടെ വിളിക ഉത്തര കൊടുക്കിടാറ്. അതേ ടൈമുള്ളു അറുവ വയസ്സിൽ മരിക്കണാട്ടേ നങ്ങത്തെല്ല കണക്ക് കൂട്ട. അങ്ങനെട്ടാ എങ്കിൽ ഞങ്ങളെ നല്ല ലൈഫ് എത്ര വർഷാ നിങ്ങൾക്ക് കൊന്നുണ്ട ബാലക്കാരാ. ഒരു നാല് ഇരിയത്ത നാല് ഗണ്ടാൻ്റാ എങ്കിൽ പോലും മോന്തിയും സേരിട്ട് ഇരിയത്ത നാല് ഗണ്ടാൻ്റാ എങ്കിൽ അതില് മൂന്നില് മൂന്നര ഒരു ഭാഗ ഉറക്കല് പോണ്ടു അല്ലേ, മൂന്നര ഒരു ഭാഗ ഉറക്കല് പോണ്ടല്ലേ. പിന്നെ ഉള്ള എല്ലാ നാലും സുബ്ഹാനല്ലാഹ് ജണ്ട് ഭാഗ മാത്രം അല്ലേ ഞങ്ങ എസർത്തി നിൽക്കടു. അപ്പൊ അറുവ വയസ്സ് തോലും ഞങ്ങ മിഞ്ചിറാട്ടായെങ്കില് ആ അറുവടെ മൂന്ന് ഭാഗാക്കിയെങ്കിൽ ഇരിയോ 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 അല്ലേ, അതിൽ ഒരു ഇരിയുടെ ഭാഗം ഉറക്കലേ പോണ്ടല്ലേ ബാലക്കാര് ചങ്ങാടിമാരെ. പിന്നെ ഞങ്ങ എസറത്തുള്ള നാപ്പ വർഷം മാത്ര, ആ നാപ്പ വർഷമേ അതിൽ പോണഞ്ച് വർഷം മക്കളാട്ടിങ്ങായിട്ട് കലിയിൽ പോണ്ടു, കളിച്ചിട്ടും പിടിച്ചിട്ടും അങ്ങനെ പോണ്ടു പോണഞ്ച് വർഷം. പിന്നെ ഞങ്ങളെ ലൈഫ് ചൊന്നിട്ട് ഉള്ള എത്ര സുബ്ഹാനല്ലാഹ് കാലി ഇരിയത്തഞ്ച് വർഷം മാത്ര. ഈ ഇരിയത്തഞ്ച് വർഷത്തിലല്ലേ ഞങ്ങ സ്വർഗം എടുക്കണായോ, അതല്ലേ ഞങ്ങളെ കണക്ക്. അതേ ടൈമുലു ആ സ്വർഗത്തിലെത്തണ ഞങ്ങൾക്ക് വലിയ ഒരു ഗുരി വേണു. ഞങ്ങ ജീവിച്ചോണ്ടുള്ള ഇപ്പൊ നക്കൂടെ പ്രസംഗിക്കുമ്പോ നന്റെ വയസ്സ് ഇരിയത്തൊലിമ്പോ ഈ ഇരിയത്തൊലിമ്പ വയസ്സുള്ള നാണ് വിചാരിക്കണു. അതാ പോണെ പ്രായപൂർത്തിയായ പിന്നെ ഇണ്ടു തോലും നാണ് എത്ര നല്ല സ്വറാക്കിയ നാണ് എന്തെല്ലാം ബെടക്കാക്കിയ അതല്ല ഞങ്ങ നിരിക്കണായത്. നാണ് സ്വർഗത്തിക്ക് പോകും എത്ര നല്ല സ്വറയെടുത്ത് അതിറ ബഗ്ഗെ വിചാരിക്കിടവണല്ലേ. നേരായിട്ടും ജീവനത്തിക്ക് ഒരു ഗുരി കണ്ടവണോ ഞങ്ങളെ ജീവനത്തിക്ക് ഞങ്ങൾ വലിയൊരു ഗുരി കാണണോ, അല്ലെങ്കിൽ എന്താവിടോ സുബ്ഹാനല്ലാഹ് തമാശകമേനായിട്ട് ചൊല്ലുടെ പൽക്കവുണ്ടോ എന്ത്ര പൽക്ക ജണ്ടാൽമാര് പൊലട മുട്ട വന്നാറില്ല രണ്ട് ബാലക്കാരങ്ങ പൊലട മുട്ട വന്നാർ. പൊലട മുട്ട വരോ കാരണം എന്തോ ആ പൊലട അക്കരക്ക് അങ്ങക്ക് പോണു, ഇക്കരയില് വന്നിട്ട് ജാവുക പത്ത് ഗണ്ടക്ക് ചിമ്മയിട് ബെൽക്കൂരില്ല ജാവുക പത്ത് ഗണ്ടക്ക് അങ്ങ ധോണിയില് പത്രാറ് പത്തട എന്തി അപ്പുറത്ത് അക്കരക്ക് പോയിട്ട് എത്തുകുബേനായിട്ട് ധോണിക്ക് പത്രാറ്. അതേ ടൈമില് ആ ധോണി അങ്ങ ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് എത്തണമെങ്കിൽ കയ്യിലൊരു ബസ് പിടിച്ചിട്ട് ഇങ്ങനെ ആക്കണം അല്ലേ,
அது எந்த இல்லை ஈ கைகை படிச்சு எந்த இல்லை ஜல்லாண்டா எந்த இல்லை ஜல்லாண்ட் அல்லே கொரியமூத்து போய் எங்கு தோட்டின்னு சொல்லார் மலையாள பாஷையில் அங்கே தோட்டின்ட்டு காசர்கோடு பாகத்தெல்லாம் அங்கே அப்போ ஜல்ல ஈ ஜல்ல பிடிச்சிட்டு இங்கே போகும்போது உத்தேசிக்கிற ஜாகத்துக்கு எத்துரு அல்லங்க உத்தேசிக்கிற ஜாகத்துக்கு எத்தில்ல அப்ப ஈ ஜல்ல பிடிச்சிட்டு இங்கே போகும்போது சுபையாய் நோக்கிட்டு சுபையாய் நோக்கியெங்கிலும் இங்க உத்தேசிக்கிற ஜாகத்துக்கு எத்திட்டுல இங்க இன்னும் ஜாகு பத்து கண்டிக்கு எவ்வளோ உள்ளாரா அதே ஜாகத்தை அப்போ உள்ளார் பித்தியாண்டும் குடிச்சிட்டாய் டிக்கெட் தோனிக்கு பத்தியே அப்ப குடிச்சிட்டு தோனிக்கு பத்திய இங்க ஈ ஜல்ல பிடிச்சிட்டு இங்கெல்லாம் ஆக்கும்போ இங்க ஒன்னும் மறந்துறாரு ஈ தோனியட கெட்டி வச்ச பல்லி ஆ பல்லியட கெட்டரிக்கவும் இங்க மறந்துறாரு பல்லி கெட்டி வச்ச விடமே உண்டு ஈ ஜல்ல பிடிச்சிட்டு எத்தனை போயெங்கிலும் உத்தேசிக்கிற ஜாகத்துக்கு எத்தனா இல்ல காரணம் தோ மத்தியபானிக்கு ஜீவனத்துக்கு குறி இல்ல கல்லு குடிக்கிட அவனுக்கு ஜீவனத்துல லட்சியம் இல்ல அவனுக்கு ஒரு கோல் இல்ல ஏம் இல்ல அதுபோல நங்காவகு தீரோ நங்கள ஜீவனத்துக்கு வெளிய ஒரு குறி வேணும் அங்கன ஜீவனத்துக்கு வெளிய குறி உள்ள ஒரே ஒரு பாலக்காரும் அல்லாஹ் கூட மறந்துட்டு ஜீவிக்கல கட்டோ ஓ பாலக்காரா நங்கள மேல வெளிய கர்த்தவியம் உண்டு மோனே காலி அஞ்சு பக்கத்து நிஸ்கரிக்கட கர்த்தவிய அல்ல காலி குர்ஆனோதுட கர்த்தவிய அல்ல காலி தஹஜ்ஜுது நிஸ்கரிக்கட கர்த்தவிய அல்ல அதெல்லாம் நாங்கள் வைய்க்திக்காயிட்டு பர்சனலாயிட்டு ஆக்கணாயடு அதே டைமில் அது எந்தும் அல்லான்ட்டமே நங்கள தலையில் வெளிய கர்த்தவியம் உண்டு ஆ கர்த்தவியத்தோ இண்டு நங்கள சமுதாயத்துள்ள பாலக்காரங்க மறந்தோண்டுள்ளாரு மோனே ஆ கர்த்தவியம் நாங்க மறந்து போயெங்கில் நாள அல்லாஹூட கோர்ட்டு எத்தியெங்கில் அல்லாஹு நங்களையில் கேட்கட ஒரு க்வெஸ்சன் உண்டு இதெல்லாம் நான் நிக்கு இத்தர டைம் தந்தில்ல துனியா முழு நான் நிக்கு இத்தர ஆயுஸ் தந்தில்ல துனியா முழு ஈ துனியாவில் இத்தர வருஷம் நீ ஜீவிச்சிட்டு நீன சச்சரிப்பேட்ட ராயத்துக்கு பேனாயிட்டு எந்திராக்கிய நீ நின்ற ராயத்தை பள்ளிக்கு பேனாயிட்டு எந்திராக்கிய நீ நின்ற ராயத்தை மதரசத்துக்கு பேனாயிட்டு எந்தாக்கிய நீ நின்ற ராயத்தை பாவத்தை பெண்ணுக்கு பேனாயிட்டு எந்தாக்கிய மாப்பில பறிச்சு மாப்பில மறிச்ச பெண் பெஞ்சைக்கு பேனாயிட்டு நீன எந்தெங்கிலும் ஒரு நல்ல சொராக்கி கொடுத்தே ஆ எல்லா பிரச்சனைக்கு நாள் ரப்பட கோர்ட்டில் உத்தர சொல்லணாய் வண்டி ஓ பாலக்காரா செம்ம வருஷம் துனியாவில் ஒராளுக்கும் இல்லை கிபுரு காட்டுறவுண்ட மனசுல ஒரு பியார வேணும் நஞ்சி மச்சர மனசில் வச்சு நடக்கணவுண்ட மனசுல ஒரு பியார வேணும் ஹசதும் ஃபித்னும் ஃபசாதும் இல்லாத தூர சொன்னிட்டு நடக்கிடவுண்ட மனசுல ஒரு பியார வேணும் நான் ஈ டைமில் எல்லாம் ஃபித்னாக்கும்போ நண்ட நாவு தச்சிட்டு போண்ட ஒரு நாளுண்டல்லே நண்ட நாவு மரியாத்த ஒரு நாளுண்டல்லே ஆ நாலு பியாரிச்சிட்டல்லே நான் பிரசங்கிக்கொணாயோ ஈ பிரசங்கிக்கிட நக்கு மைக்க கிட்டு சொன்னிட்டு நண்ட வாளுக்கு பிலிச்சங்க நண்ட காடிக்கு பாடிக்க கொடுக்கடாருன்ட்டு பிலிச்சு பியாரிச்சிட்டு நான் அல்லாஹூட மறந்துட்டு அல்லாவோட கோர்ட்டில் நண்டொட்ட தனிக்கா கிடதிர மறந்துட்டு நண்ட நாவல பண்டதெல்லாம் நான் சொந்தெங்கில் நான் பியாரி கண்டே நண்ட நாவு சலிக்காத்த ஒரு நாலு பரோ கொண்டோ அது ஏது டைமிலும் ஆறுகெங்கிலும் சொல்லுகுண்டா ஒராளுக்கும் சொல்லுகில்ல பாலக்காரா எத்தனை வார்னிங் அல்லாஹு தால ஓரோ நாள் நாங்கள் தந்தோன்ட்டுள்ளோ இந்த வாட்ஸ்அப் திறந்து நோக்கி எங்கில் நாங்களை போலோத்த எத்தனை பாலக்காரு சங்காடிமாறு முப்பது வருஷத்தை மேலும் கீழும் உள்ள எத்தனை பாலக்காரு சங்காடிமாறு சுபஹானல்லாஹ் பைக்கில் யாத்திரை போயோண்டிக்கும்போ எதிரில் பண்ட ஒரு டிப்பர் கடிச்சிட்டா டேங்கர் கடிச்சிட்டா அதே ஸ்பாட்டில் மறிச்சிட்டு சுபஹானல்லாஹ் கபரில் கிடந்தோண்டுள்ளோ எத்தனை பாலக்காருங்க இல்லே
ഇപ്പൊണ്ടുള്ള നാൻ നിങ്ങളെ സച്ചരിപ്പേട്ട രാജ്യത്തിൽ വാളു ചൊല്ലുമ്പോ നന്റെ മനസ്സ് ബാലക്കാരങ്ങളെ നിങ്ങളെയിൽ നാൻ പൽക്ക പറഞ്ഞോണ്ടിക്കുമ്പോ നന്റെ മനസ്സുക ഓടി വന്നോണ്ടുള്ള ആരകം തുണ്ട ഞങ്ങളെ പോലെ മേ കാലി 30 വർഷം മാത്ര ഈ ദുനിയാവിൽ ജീവിച്ചിട്ടിന്നു നന്റെ പെരുസത്തെ സാഗരത്തെ ബട്ടമല്ലപ്പാ ചൊല്ല റായത്തുള്ള റിപ്പൻ പേട്ടയുടെ സദുറുസ്താദായിട്ടിന്നു മർക്കദു സഖാഫത്തി സുന്നിയ ആ സംസ്ഥയില് ഞങ്ങ പഠിച്ചോണ്ടിക്കുമ്പോ നണ്ട കാട്ടി 1 വർഷം സീനിയർ ക്ലാസ്സിൽ പഠിച്ചോണ്ടിന്നു സാഗര പട്ടമല്ലപ്പത്തുള്ളു പിറുസത്ത തസ്ലീം സഖാഫി ആ തസ്ലീം സഖാഫി അല്ലാഹുടെ ബലിക ഉത്തര കൊടുത്തു ബാലക്കാറ ബയസത്തര 30 വർഷം മാത്ര എങ്ങനെ തസ്ലീം സഖാഫി മരിക്കടോ ഞങ്ങളെ മരിപ്പ് എങ്ങനെ ഒരാളുകും ചൊല്ലുകില്ല ആ തസ്ലീം സഖാഫി മരിച്ച എങ്ങനെ അതാ അയാളറായ ഭട്ടമല്ലപ്പത്തോ കാറിൽ അയാൾ പത്തിരിക്കറി റായത്തെ ഉസ്താദുമാരെ ദൈപ്പാട്ട് അയാൾ പോണ്ട എവിടേക്ക് അതാ റിപ്പൺപേട്ട ചൊല്ല റായത്തുക ആ റായത്തെ പള്ളിയുടെ മദ്രസത്തിൽ അയാൾ സദുർ ഉസ്താദ് അങ്ങനെ കാറിൽ റായത്തെ ഉസ്താദിനെ കുട്ടിയോണ്ട് പോയോണ്ടുണ്ടോ എന്തിക്ക് പോണ്ടേ അവിടെ മദ്രസ സെമിനാറുണ്ടോ ആ സെമിനാറിൽ പാർട്ടിസിപ്പേറ്റ് ആക്കുകുമേനായിട്ട് പോയോണ്ടുള്ളോ ആ സെമിനാറിൽ കൂടിയിട്ട് അതാ തസ്ലീം സഖാഫി ായത്തുകൊണ്ടുട്ട് അയാൾ കുട്ടിയോണ്ട് വന്ന് ഉസ്താദുമാരെ റായത്തുക ബുഡോകുബേനായിട്ട് ആ റായത്തുക പോകുമ്പോ അതാ റായത്തുക പോയിട്ട് ഉസ്താദുമാരെ ഇളിപ്പാട്ടിട്ട് അയാൾ സീതാവുത്തുക പോയിട്ട് പാലക്കാര് ചങ്ങാടിമാരെ ഗമന വെച്ച് കേക്കറോ ഈ മരിപ്പ് കാലി തസ്ലീം സഖാഫിക്കുള്ളതല്ല എന്തേ കാരണ ഈ ബാലക്കാരങ്ങ തസ്ലീം സഖാഫിയുടെ മരിപ്പിട ഭഗ്യത വിചാരിക്കണു കാരണം എന്തോ അയാൾ റായത്തുകെത്തിട്ട് സീത ഔത്തുക പോയിട്ട് ഔത്തുക പോയിട്ടിക്കുമ്പോ എന്തും ഔത്തുൽ ഉമ്മടെ മടിയിൽ ഉറങ്ങില്ല ആ ഉമ്മടെ മടിയിൽ ഉറങ്ങാത്ത പെരുസത്തെ തസ്ലീം സഖാഫി ഒമ്മയോ കൂട തായിയ മടിലല്ലി നിദ്രമാടനന്തഹ യുവക്കനാകിദ്ദറു തസ്ലീം സഖാഫി നന്ന സഭയല്ലി ഹലവാറു ഹനഫി ബാന്ധവരിദ്ദാരെ എമ്പ വിചാര ലഭിച്ചത് കാരണ നാനു നന്ന ഭാഷണവന്നു കണ്ണടക്ക് അനുവാദ മാർത്താ ഇദ്ദേനെ ആ തസ്ലീം സഖാഫി ദൊഡ്ഡവരാദ മേലെ ഒമ്മയോ തമ്മ തായിയ മടിലിനല്ലി നിദ്രമാടനന്തഹ വ്യക്തിയാകിദ്ദറു ഒന്നു ദിന മനകെ ഹോദാക തന്ന തായിയ മടിലിനല്ലി നിദ്ര മാടിതരു നിദ്ര മാടിത നന്തര എദ്ദേളുത്താരെ തന്തയൊന്നേ ഹേളുത്താരെ നാനു ഹോകുത്തേനെ ഒന്നു ബാരിയല്ല എരടു ബാരിയല്ല മൂറു ബാരിയല്ല സാമാന്യവാഗി തന്തയൊന്നിഗെ തന്ന മനയിന്ന ഹൊരടുവ സന്ദർഭത്തിൽ നാനു ഹോകുത്തേനെ എമ്പ വിചാരവന്നു തന്തയൊന്നിഗെ ഹേളുവന്ത സ്വഭാവ തസ്ലീം സഖാഫിഗെ ഇറലില്ല അതേ സന്ദർഭത്തിൽ അവരു മരണ ഹൊന്തുവ ആ ദിന അന്ത് മനയിന്ന ഹൊര ബരുവാക നാൽക്കു ബാരി തന്തയെന്നു കരുതോ നാനു ഹോകുത്തിദ്ദേനെ എന്തു ഹേളി മനയിന്ന ഹൊര ബന്തു തന്ന കാറിനല്ലി കുളിത്തുകൊണ്ടു അവരു സ്വതഹ ഡ്രൈവ് മാടി റിപ്പൻപേട്ട മദ്രസ കാര്യനിർവഹണകെ ഹോകുത്താരെ ആ ഹോകുവ സന്ദർഭത്തിൽ താനു ഗുരിയാകിട്ട റിപ്പൻപേട്ട എമ്പ പ്രദേശക്കെ തലുപ്പോതക്കിന്ത ഒന്നു 4 കിലോമീറ്റർ മുന്തേ ഒന്ന് ദൊഡ്ഡ ടിപ്പർ വന്നു ആ ടിപ്പറിക തമ്മ കാറു ഹൊടതു അതേ സ്പോട്ടിനല്ലി ഒന്നു വസീയത്തന്നു കൂടെ മാടുവം താ ഒന്നു അവകാശ ലഭിച്ചതേ തസ്ലീം സഖാഫി അല്ലാഹന കരകെ ഓ കൊടുത്താരേ യാരെന്നല്ല വിട്ടു അവർ ഹോദരു കേവല തന്തയെന്നല്ല കേവല തായിയെന്നല്ല തന്റെ പേഷ്യൻ്റ് ആകിദ്ദാരെ തായി രോഗിയാകിദ്ദാരെ
ಆ ರೋಗಿಗಳಾದ ತಂದೆ ತಾಯಂದಿರನ್ನು ಬಿಟ್ಟು ಹೋಗುತ್ತಾರೆ. ಕೇವಲ ಮಾತಾ ಪಿತಾರನ್ನು ಮಾತ್ರವಲ್ಲ, ಅವರು ಮದುವೆಯಾದದ್ದು ಎಲ್ಲಿಂದ? ನನ್ನ ಕಳಸದ ಆಸುಪಾಸು ಪ್ರದೇಶವಾದ ಮಾಗುಂಡಿ ಎಂಬ ಪ್ರದೇಶದಿಂದ. ಎಷ್ಟು ವಯಸ್ಸಿನ ಹೆಣ್ಣು ಗೊತ್ತೇ? ಸಣ್ಣ ಪ್ರಾಯದ ಹೆಣ್ಣನ್ನು ಮದುವೆಯಾಗಿದ್ದರು, ಸರಿಸುಮಾರು 1 ವರ್ಷದ ಮುಂಚಿತವಾಗಿ ಮದುವೆಯಾಗಿದ್ದರು. ಅದೇ ಸಂದರ್ಭದಲ್ಲಿ ಅವರು ಮರಣ ಹೊಂದುವ ಸಂದರ್ಭ, ಅವರ ಹೆಂಡತಿಯ ವಯಸ್ಸು ಎಷ್ಟು ಗೊತ್ತೇ? ಕೇವಲ 18 ವಯಸ್ಸು ಮಾತ್ರ. ನನ್ನ ಶಬ್ದವನ್ನು ಕೇಳುತ್ತಿರುವ ಸಹೋದರಿಯರೇ, ಯುವತಿಯರೇ, 18 ವಯಸ್ಸು ಮಾತ್ರ ಪ್ರಾಯ ಇರುವ ಯುವತಿಯರು ನನ್ನ ಸಭೆಯಲ್ಲಿದ್ದಾರೆ ತಾನೇ. ಓ ಯುವತಿಯರೇ, ನಿಮ್ಮ ಅದೇ ಪ್ರಾಯದಲ್ಲಿರುವ ಕೇವಲ 18 ವಯಸ್ಸು ಮಾತ್ರ ಇರುವಂತಹ ಹೆಂಡತಿಯನ್ನು ಬಿಟ್ಟು ಅಲ್ಲಾಹನ ಕರೆಗೆ ಓ ಕೊಡುತ್ತಾರೆ. ಅದು ಮಾತ್ರವಲ್ಲ, ಸಣ್ಣ ಒಂದು ಮಗುವಿದೆ, ಮುಹಮ್ಮದ್ ಅಮ್ಜದ್ ಎಂದು ಹೆಸರಿರುವಂತಹ ಒಂದು ಮಗು ಇದೆ. ಆ ಮಗುವಿಗೆ 1 ವರ್ಷವಾಗಲಿಲ್ಲ, ಆ ಮಗುವಿಗೆ 5 ತಿಂಗಳಾಗಲಿಲ್ಲ, ಕೇವಲ 20 ದಿನ ಮಾತ್ರ ಕಳೆದಾಗ ಆ ಮಗು ಅನಾಥ ಮಗುವಾಗಿ ಬಿಟ್ಟಿತು. ಅವರ ಮನಸ್ಸಿನಲ್ಲಿ ಒಂದು ದೊಡ್ಡ ಬಯಕೆ ಇತ್ತು, ಈ ಮಗುವನ್ನು ದೊಡ್ಡ ಆಲಿಂ ಮಾಡಬೇಕು, ವಿದ್ವಾಂಸನನ್ನು ಮಾಡಬೇಕು. ಆದರೂ ಅಲ್ಲಾಹನ ವಿಧಿತಾನೆ, ಅಲ್ಲಾಹನ ಕರೆಗೆ ಹೋಗೊಡುತ್ತಾರೆ. ಇನ್ನು ನಾನು ಹೇಳುವ ವಿಚಾರವನ್ನು ಗಮನವಿಟ್ಟು ಕೇಳಿರಿ ಯುವಕರೇ, ನಿಮ್ಮ ಲೈಫ್ ಸ್ಟೈಲ್ ಯಾವ ರೀತಿಯಲ್ಲಾಗಬೇಕು ಎಂಬುದರ ಬಗ್ಗೆ ಒಂದು ಸಣ್ಣ ಮಾಹಿತಿ ನಾನು ಈ ಘಟನೆಯ ಮೂಲಕ ನಿಮ್ಮ ಹತ್ರ ಹಸ್ತಾಂತರ ಮಾಡುತ್ತಿದ್ದೇನೆ. ಅವರು ಮರಣ ಹೊಂದಿದ ನಂತರ ಅವರನ್ನು ನೆನಪಿಸಲು ಎಷ್ಟು ಮಂದಿ ಇದ್ದರು? ನಾನು ನನ್ನ ಕಾರ್ಯಕರ್ತರೊಂದಿಗೆ, ಯುವಕರೊಂದಿಗೆ ಒಂದು ಸಣ್ಣ ವಿಚಾರವನ್ನು ನನ್ನ ಭಾಷಣದ ಮಧ್ಯೆ ಹೇಳಲು ನಾನು ಬಯಸ್ತಾ ಇದ್ದೇನೆ. ಮೂಡುಬಿದ್ರೆಯಲ್ಲಿ ದರ್ಸಡ ಬಗ್ಗೆ ನುಪ್ಪಾಡೆ ಚೊಂದದು ಕೇಟಿಲ್ಲ. ಆ ದರ್ಸಗೆ 1 ತಿಂಗಳಲ್ಲಿ ಚೆಮ್ಮೆ ಚೆಲವು ಬೇಣು. ಅಪ್ಪ ಈ ಚೆಲವುಗೂ ತೆರು ಎಂದ್ರೆ ಅಂತ ಕೇಟೆಂಗಿ ನಕ್ಕರು ಸ್ವಭಾವ ಉಂಡು. ನಾನು ವಾಲುಗೆ ಹೋಗ ಸದಸ್ಯರೆಲ್ಲ ಆ ಸದಸ್ಯರುಳ್ಳ ಬಾಲಕಾರಂಗೂ ಹಿರಿಯಂಗೂ ಒಂದು ಮೆಂಬರ್ಶಿಪ್ ಕೂಪನ್ ವಿತರಣೆ ಹಾಕಿಡು. ಖಾಲಿ ತಿಂಗಳಿಗೆ 100 ರೂಪಾಯಿ ನಂಗಲ್ಲ ಮೂಡುಬಿದ್ರೆ ದರ್ಸಗೆ ತಂದಿಟ್ಟು ಮೂಡುಬಿದ್ರೆ ದರ್ಸರ ಮೆಂಬರ್ ಆಯಂಗಿಲಿ ಆ 100 ರೂಪಾಯಿ ನಿಂಗಲ ಕೂಟತ್ತಲ್ಲಿ ಒರಾಲು 100 ರೂಪಾಯಿ ತರುಂಬೋ ಹಂಗಂತವ್ರು 10 ಆಲು ತರಂಬೋ ನಂಗೊರು 1000 ರೂಪಾಯಿ ಗಟ್ಟಿಯ ಪೋಲೆ ಅವಡು. ಆ ಪೈಸ ಮಕ್ಕಳ ಒಜಿಂತಗೆ ಬೇನಾಯಿಟ್ಟು ಪೋಂಡು. ಅದೇ ಟೈಮಲ್ಲು ನಿಂಕೇಂದ್ರ ಗಿಟ್ರೆ ಅಂತ ಗೆಟ್ಟಂಗಿಲಿ ಆ ಮಕ್ಕಳ ದುವಾ ಗಿಟ್ರಿ ಎಲ್ಲಾ ನಾಲು. ಆ ದರ್ಸಲ್ಲಿ ಅಸ್ಮಾ ಉಲ್ ಬದರುಂಡು, ಎಲ್ಲ ನಾಲು ಮೌಲುದುಂಡು, ಹದ್ದಾದುಂಡು ಎಲ್ಲ ನಾಲು, പിന്നെ ಮೌಲುದುಂಡು ಎಲ್ಲ ಬೆಲ್ಯಾಸ ಮೋಂದಿ ನಾಳೆ ಬೆಲ್ಯಾಸ ಬೋಲುಂಟಾ ಹಿಂಡತ್ತೆ ಜಾವು ಎಲ್ಲ ಬೆಲ್ಯಾಸ ಮೋಂದಿಗೂ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ತಂಗಳ ಬುರುದ ಬೈತುಂಡು. ಆ ಸದಸ್ಯರೆಲ್ಲೂ ನಿಂಗು ಬೇನಾಯ್ತು ಪ್ರತ್ಯೇಕ ಆ ಮಕ್ಕ ದುವಾರ್ಕಿಡಾರು. ಅಪ್ಪ ಅಂಗಂತವರು ನಿಯತ್ತು ಉಂಡುಂಟಾ ಎಂಗಲು ನಂಗಲ ಮುತಾಲಿಮೀಂಗ ನಂಗಲ ಸದಸ್ಯ ನಿಂಗಲ ಕೈರ ಮುಟ್ಟ ಬರುಂಬೋ ನಿಂಗಲ ಪೇರೂ ಅಡ್ರೆಸ್ಸು ಎಲ್ದಿಟ್ಟು ನಂಗಲ ಮೂಡುಬಿದ್ರ ದರ್ಸರ ಮೆಂಬರ್ ಆಯಂಗಲೇ ಇನ್ಶಾ ಅಲ್ಲಾ ನಿಂಗದು ಬೆಲಿಯ ಬರಕತ್ತಾಯಿಟ್ಟು ಕಿಡಿ ಚಂದುಟ್ಟು ಸಾಂದರ್ಭಿಕ ಆಯಿಟ್ಟು ನಾ ಚಂದುಂಟುಲ್ಲೇ ಇಂಟ್ರೆಸ್ಟ್ ಉಲ್ಲಂಗ ಮಾತ್ರ ಆರೋ ನಂಬಲಾಗೋ ಚಂದದಲ್ಲ. ಆಸಕ್ತಿ ಇಂದಂಗ ಹಂಗಂತವ್ರು ಕೊಣ ನಂಡೆ ಕಿಡ ಅವರು ಆಲಿಮಾಯಿಲ್ನಲ್ಲೇ ನಂಡೆ ಕಿಡ ಅವರು ಮುತಾಲಿಮಾಯಿಲ್ನಲ್ಲೇ ಆಯಂಗಲು ಹಿಂಗ ಪಡಿಕಿಡಾರಲ್ಲೇ ಅಂಕು ಕೊಡ್ಕಾ ಚೊಳ್ಳೋರು ನಿಯತ್ತಲ್ಲಿ ನಿಂಗ ಹಾಕಿಂಗ್ಲಿ ಆ ಮಕ್ಕಗೂ ಪಾವತ್ತೆ ಮಕ್ಕಗೂ ಸಾಯಿಸಿದ್ರೆ ಬರ್ಕೋತಂಡು ನಂಗಲ ಮಕ್ಕಳೆಲ್ಲ ಅವತ್ತಲ್ಲ ನಲ್ಲಾಕಿತ್ತರಟ್ಟಿ ಈ ರಾಯತ್ತ ಚಮ್ಮೆ ಅಲ್ಮಾರು ಹಂಗನ ಮೆಂಬರ್ ಮಾರು ಆಯ್ಡಾರು ಬೆಲೆಯ ಸಂಖ್ಯೆ ತಂದಂಗಲ್ಲ ಉಳ್ಳಾರು ಅಲ್ಲಾಹು ಹಂಗಗೂ ನಿಂಕೆಲ್ಲಾರ್ಗು ಅಲ್ಲ ಅವತ್ತಲ್ಲ ಬರ್ಕತ್ತಾಕಟ್ಟು ಆಮೀನ್ ಯಾರಂಬಲ್ ಆಲಮೀನ್. ನಾ ಚೊಂದು ಹೊಂಟು ಬಂದೋ ಇಪ್ಪ ನಿಂಗ ಕೇಕು ಆರು ಉಸ್ತಾದೆ ಇಪ್ಪ ಹೆಂಗ ನನ್ನ ಅಕ್ಕನಿಗೆ ಹೋಯಾರಂಟ್ ಈ ನಾನು ವ್ಯಾಲುಗೆ ಪೋಯೋಡೆಲ್ಲರೂ ಪ್ರಾಬ್ಲಮ್ ಉಂಡು ಎಲ್ಲ ಮತ್ತು ನಾ ಚೊಲ್ಲೆ ಚೊನ್ನಿಂಗ್ಲಿ 3 ಅಭಿಪ್ರಾಯ ಬಂಡೆ ಸದಸ್ಯರು. ಒಂದು ಕನ್ನಡತ್ರ ಚೊಲ್ಲೋಣ, ಪಿನ್ನೊಂದು ನಕ್ಕನಿಕ್ಕ ಚೊಲ್ಲೋಣ, ಪಿನ್ನೊಂದು ಮಲಯಾಳತ್ರ ಚೊಲ್ಲೋಣ. ಇದು ನಿಂಗಲ ದೂರಿಟ್ಟ ಕಾರ್ಯಲ್ಲ, ಇದು ನಂಡೆ ಮೇಲೆ ದೂರೋಣ. ಕಾರಣ ನಾನು 1 ಭಾಷೆ ಮಾತ್ರ ಪಡಿಸಿಟ್ಟಿನಿಂಗ್ಲಿ ಅದೇ ಭಾಷೆ ಹತ್ರ ವಾಲು ಚೊಲ್ಲೋಗಿ ಚೊಲ್ಲ ಅಂತಾರೆ. ಇದಿಪ್ಪ 3 ಭಾಷೆ ಗೊತ್ತಿಲ್ಲ ಈ ಪ್ರಾಬ್ಲಮ್ ಉಂಡೆ. ಅಪ್ಪ ಇನ್ಸಾಲ್ಲ ಪಾಡೆ ನಕ್ಕನಿಕ್ಕಲೇ ಚೊಲ್ಲೋಣ ಉಂಟು, ನಾ ಕಾಯಿ ಉಂಟುಂಡು ನಕ್ಕನಿಕ್ಕಲೇ ಚೊಲ್ಡೆ ಕೊರೆ ಎಲ್ಲರಿಗೂ ಅದು ಅರ್ಥ ಮಾಡಿಂದು ಇಲ್ಲ. ಅಲ್ಲಾಹು ತಾಲ ಚೊಲ್ಡದು ನಂಗಲ ಲೈಫಲ್ಲಿ ಕೊಂಬರಗು ಕೇಕಡದು ನಂಗಲ ಲೈಫಲ್ಲಿ ಕೊಂಬರಗ ಅಲ್ಲಾಹು ತಾಲ ತೋಫಿಗೆ ತರಟ್ಟೆ. ನಾ ಚೊಂದುಂಟು ಬಂದು ಬಾಲಕಾರ ಚಂಗಾಡಿ ಮಾರೆ ಇನಿ ನಿಂಗ ಗಮನ ಬೆಚ್ಚಗೆ ಕೊರು.
ആ തസ്ലീം സഖാഫി വഫാത്തായ പിന്നെ ഞങ്ങളെ മരിപ്പ് ഏത് രൂപത്തിലാവണോ ചൊല്ലത് ഞങ്ങൾ തീരുമാനം എടുക്കണോ. ഇണ്ടത്തെ സദസ്സരെ പറത്ത് പോണ്ട് മുന്നോലെ ഞങ്ങൾ തീരുമാനം എടുക്കണോ. ആക്സിഡന്റ് ആയിട്ട് മരിക്കണത് തസ്ലീം സഖാഫി മാത്രം അല്ല. ഓരോ നാല് ഞങ്ങളെ മൊബൈലിൽ വാട്സപ്പ് ഞങ്ങൾ തുറന്നു നോക്കിയെങ്കിലോ ഓരോ മോത്തുല് എത്ര ആക്സിഡന്റ് ആയിട്ട് ബാലക്കാറങ്ങും അല്ലാത്ത മറിച്ചോണ്ടുള്ളാറോ. അതേ ടൈമിൽ തസ്ലീം സഖാഫി മറിച്ചപ്പാ ആ തസ്ലീം സഖാഫിക എന്ത്ര കിട്ടിത്തുകൊണ്ടാ അയാളുടെ മയ്യത്ത് നിസ്കാരത്തുക ശിവമുഗ ജില്ലയിലുള്ള ഷഹീദുദ്ദീൻ തങ്ങ നേതൃത്വം കൊടുക്കുക വന്ന് ഭദ്രാവതി ഹാറൂൺ തങ്ങ അയാളെ ഖബർ സിയാറത്താക്കിട്ട് എത്രമാ തങ്ങന്മാര് എത്രമാ ആലിമീങ്ങ എത്രമാ മുത്തല്ലിമീങ്ങ അയാളുടെ റായത്തുക പോയിട്ട് ഈ പോണ്ടങ്ങ ശിവമുഗ തങ്ങല്ല അങ്ങ സാഗര തങ്ങല്ല അതേ ടൈമിൽ മെയ്ക്കാലത്തെ തങ്ങ അതാ സാഗരത്തെ പരിസരത്തിൽ കിടന്നോണ്ടുള്ള തസ്ലീം സഖാഫിയുടെ ഖബർ സിയാറത്താക്കുക പോയാറ് അത് മാത്രല്ല അയാൾ മർച്ചപ്പാ വാട്സപ്പ് ഗ്രൂപ്പ് മുഖാന്തരവും സുന്നത്ത് ജമാഅത്ത് എല്ലാ സ്ഥാപനയിലുള്ള എല്ലാ മക്ക സേരിട്ട് അയാളുടെ പേരിൽ എത്രമാ ഖുർആൻ ഖത്ത് ഓതി തീർത്താറ് എത്രമാ തഹ്ലീൽ ചൊന്നിട്ട് തീർത്താറ് നിങ്ങൾക്ക് കൊന്തുണ്ട നാന് പഠിച്ചിട്ടൊന്നും മർക്കസി ചൊല്ലുടെ സ്ഥാപനയിലെ എല്ലുവ ഖുർആന്റെ ഖത്ത് ഓതി തീർത്താറ് തസ്ലീം സഖാഫിയുടെ പേരിൽ ഇങ്ങനെ എത്രമാ നല്ല നല്ല ദയാലക എത്തിത്ത് ഇണ്ടും ആ ജില്ലയിലുള്ള ഓരോ സുന്നത്ത് ജമാഅത്തിലെ ബാലക്കാറാ തീം സഖാഫിയുടെ നിരിച്ചിട്ട് കണ്ണിട തന്നെ ഇത്ത് പാട്ടിയോണ്ടുള്ളാറ് കേക്കട്ട ബാലക്കാറ് ചങ്ങാടിമാര് എന്തേ തസ്ലീം സഖാഫിക്ക് ഈ ഭാഗ്യ കിട്ടിയോ. അയാളക ബേനായിട്ട് മക്കത്തെ കാബട മുട്ടത്തിൽ ദുആ നടന്നിട്ട് മദീനത്തെ റൗളാ ഷെരീഫിടെ മുട്ടത്തിൽ ദുആ നടന്നിട്ട് എന്തേ അയാളക ദുആ നടക്കുക കാരണ അയാൾ വലിയ വാഗ്മിയല്ല അയാൾ വലിയ മുദരിസല്ല അയാൾ വലിയ ഖാലിയല്ല അയാൾ വലിയ ലേഖക അല്ല കാലി ഒരു മദ്രസത്തെ സദറുസ്താദായിട്ട് കിട ആ മദ്രസത്തെ സദറുസ്താദായിട്ട് ഇയാൾക്ക് ഇത്ര വലിയ പവർ കിട്ടുകയുള്ള കാരണം എന്തോ ബാലക്കാര് ചങ്ങായിമാര് അതാ തങ്ങന്മാര് ദീനിക ബേനായിട്ട് ഓടി നടക്കുമ്പോ കൂറത്തെ തങ്ങലെ പോലെ ഉള്ള തങ്ങന്മാര് അങ്ങ നബി തങ്ങലെ പുല്ലിമാരല്ലേ ഞങ്ങളെ തടിയിലുള്ള ചോര അത് സാമാന്യ ചോര ആയിട്ട് കിട ബാലക്കാര് ചങ്ങാടിമാരെ നിങ്ങളെ തടിയിലുള്ള ചോര സാമാന്യ ചോര ആയിട്ട് കിട അതേ ടൈമിൽ നാല ഉടക വന്നോണ്ടുള്ള കൂറത്തെ തങ്ങ ആ തങ്ങളെ പോലോത്തുള്ള തങ്ങന്മാരുള്ളാരല്ലേ ആ തങ്ങന്മാരെ തടില് സർക്കുലേറ്റ് ആയോണ്ടുള്ള ചോര അത് സാമാന്യ ചോര അല്ല അത് ആറ് ചോരണ്ട് കൊന്തുണ്ട നൂഴുക്കി സാഗർ നൂഴുക്കി ജൽവാ നൂഴുക്കി തങ്ങളെ തടിര ചോരായിട്ടിക്കട ആ തങ്ങന്മാര് വർക്കില്ലാണ്ട് ആ തങ്ങന്മാര് ദീനകബേനായിട്ട് ഓടി നടക്കുമ്പോ ആലിമീങ്ങ ദീനകബേനായിട്ട് ഓടി നടക്കുമ്പോ ഞങ്ങളെ റായത്ത് ഖതീബ് ഉസ്താദ് അതാ എല്ലാവർക്കും ക്ലാസ് എടുത്തു കൊടുത്തോണ്ടുണ്ട് ഈ സച്ചരിപ്പേട്ടിൽ പെണ്ണിങ്ങക്ക് പ്രത്യേക ക്ലാസ് നടക്കട അള്ളാഹു താല അത് ഖബൂലാക്കി തരട്ടെ. അങ്ങനെ ഉസ്താദുമാര് ഓരോ മഹല്ലിൽ ദീനകബേനായിട്ട് ഖിദ്മത്തെടുക്കുമ്പോ ആ റായത്തെ ഹിറിയങ്ങ റായത്തെ കന്യ വ്യക്തിങ്ങ അങ്ങ എല്ലാ ഒഴിവാട്ടും വിട്ടിട്ടു നാനിപ്പ നനപ്പാക്കിയോണ്ടുള്ള ഈ സ്റ്റേജിലുള്ള ഹിരിയ ഗണ്യ വ്യക്തിങ്ങ സദസ്സിലുള്ള നല്ല നല്ല ആൾമാര് എത്രമാ ഒഴിവാട്ടിന്നെങ്കിലോ എത്രമാ ബിസിന്നെങ്കിലോ അതെല്ലാം ദൂരെ വെച്ചിട്ട് യങ് മെൻസിലെ പ്രോഗ്രാം ഞങ്ങളെ റായത്തിൽ നടക്കുമ്പോ ഉടനെ ദച്ചങ്ങ ഇല്ലേ ഈ സദസ്സിൽ
ഉള്ളിലുള്ളിൽ ഒരാളെ നക്കി പകുന്നുണ്ട്. അയാൾ ഔത്തുക മഗ്രിബാവുമ്പമേ എത്തിയോ, ഔത്തുക എത്തുമ്പോ അയാൾക്ക് തലകുത്തു സുറായിത്ത്. അതേ ടൈമിൽ അയാൾ നക്ക് ചൊന്തു, ഉസ്താദേ നിങ്ങ വന്നോട്ടുള്ളാറല്ലേ, അതുകൊണ്ട് ഞങ്ങളെ റായത്തേക്ക് ബറോണ്ടിക്കുക, അത് ചൊന്നിട്ട് പോലും മുടക വന്നങ്ങുള്ളാറ്. പാലക്കാറ് ചങ്ങാടിമാരെ, അങ്ങനെ ഞങ്ങളെ കാട്ടി ഏജ് യാറവുള്ളോ എത്ര മാഹിറിയ ആൾമാര്, തങ്ങന്മാരൊട്ട സേരിട്ട്, ആലിമീങ്ങളൊട്ട സേരിട്ട്, റായത്തെ ഉസ്താദരൊട്ട സേരിട്ട്, ഒരു റായ നല്ല ആക്കുക നോക്കുമ്പോ, ഒരു ദീനയുടെ വിഷയത്ത് ഗിലിയൊക്കെ നോക്കുമ്പോ, ആ ദീന നക്കെന്തും വിഷയ അല്ല. തങ്ങന്മാർ അങ്ങനെ ആക്കട്ടെ, ആലിമീങ്ങ അങ്ങനെ ആക്കട്ടെ, ഹിറിയങ്ങ ഉള്ളാറല്ലേ, ജമാഅത്ത് കമ്മിറ്റി അങ്ങ ഉള്ളാറല്ലേ, അല്ലെങ്കിൽ എങ്ക മനസ്സിലെ പാലക്കാർ കാട്ടുള്ളാറല്ലേ, അങ്ങ മാത്രം ആക്കട്ടെ ചെന്നിട്ടോ. നാണും പാലക്കാറായ നീനോ ആ തെരുട തൊട്ട് പറത്തു പോയെങ്കിലും ഞങ്ങൾക്ക് തസ്ലീം സഖാഫിക കിട്ടിയ മറിപ്പ് കിട്ടാല കേട്ടോ. അല്ലാഹുടെ പേടിച്ചിട്ട് ജീവിക്കട ഒരു പാലക്കാറാട്ടായെങ്കില് അവന്റെ എല്ലാ വിഷയത്തുകും അവന് ഫോളോ ആക്കണായ ധാരകുണ്ടാ. മദീനത്തിൽ കിടന്നോണ്ടുള്ള നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഫോളോ ആക്കണു. സുബ്ഹാനല്ലാഹ്, ഇത് എന്തൊരു കാല അല്ലേ. ഞങ്ങളെ മുസ്ലിം ബാലക്കാരങ്ങകോ നബി തങ്ങ ചൊല്ല ഒരു ലീഡർ ഇന്നിട്ടു, ആ നബി തങ്ങളെ റോൾ മോഡലാക്കാണ്ട്. സുബ്ഹാനല്ലാഹ്, ഓരോ സിനിമത്തിൽ ബണ്ട ഹീറോമാരെ റോൾ മോഡലാക്കിയിട്ട് നടക്കിട എത്ര ബാലക്കാരെ ചങ്ങാടിമാരുള്ളാർ. ക്രിക്കറ്റ് പ്ലേയർമാരെ റോൾ മോഡലായിട്ട് നടക്കിട എത്ര ബാലക്കാരങ്ങുള്ളാർ. ഓ ബാലക്കാരെ ചങ്ങാടിമാര്, ഞങ്ങൾ റോൾ മോഡലായിട്ട് സ്വീകരിക്കും. സിനിമത്തിലോ സീരിയലിലോ ബണ്ട ഹീറോമാറ അല്ല, ക്രിക്കറ്റ് പ്ലേയർമാറ അല്ല, ഫുട്ബോൾ പ്ലേയർമാറ അല്ല, ഞങ്ങൾ റോൾ മോഡലായിട്ട് സ്വീകരിക്കേണ്ടത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിട്ടിക്കട്. അത് ഏത് വിഷയത്തിലും അങ്ങനെ, കാലി നിസ്കാരത്തിൽ മാത്രമല്ല, കാലി പള്ളിയുടെ വിഷയത്തിൽ മാത്രമല്ല, ഓരോരുത്തരുടെ പേഴ്സണൽ വിഷയത്തിൽ പോലും അവന് അനുകരണ ആക്കണായത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിട്ടിക്കട്. ആ നബി തങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് ഏതാ ഒരുത്തര സ്റ്റൈല് ഞങ്ങളെ ലൈഫിൽ കോണെങ്കിൽ ബാലക്കാറാ മദീനത്തിൽ കിടന്നു നബി തങ്ങളെ മനസ്സ് നൊമ്പലായിത്ത് മോനെ. നാ കേക്കട്ട ബാലക്കാറ് ചങ്ങാടിമാര്, നന്റെ സദസ്സിലുള്ള ബാലക്കാരങ്ങളെ തലയുടെ മുടി കാണുമ്പോ അൽഹംദുലില്ലാ ഇസ്ലാമുക ബദ്ധ ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ ഉണ്ടോ? അതേ ടൈമിലു കൊറിയ ദീനിയെ ബോധയില്ലാത്തോ, തങ്ങന്മാരെ ടച്ചില്ലാത്തോ, തങ്ങന്മാരെ ദൂറോ, ആലിമീങ്ങളെ ഗ്രൂപ്പ് പറഞ്ഞിട്ട് ദൂറോ, അങ്ങനെ ആലിമീങ്ങളെ ടച്ചില്ലാണ്ട് എപ്പ നോക്കിയെങ്കിലും ആലിമീങ്ങളെ തങ്ങന്മാരെ ദൂരിയുണ്ട്. ഇസ്ലാമിടെ ഒരു ബന്ധ പോലും ഇല്ലാത്ത കൊറിയ ബാലക്കാരങ്ങുള്ളാറ്, അങ്ങോട്ട് ഇസ്ലാമിടെ ഗന്ധകാലി കൊന്തില്ല. ആ ബാലക്കാരങ്ങളെ ഹെയർ സ്റ്റൈൽ നോക്കിയെങ്കിലാ സുബ്ഹാനല്ലാഹ്, പഴയ കാലത്തിൽ ജണ്ടേ ജണ്ട് സ്റ്റൈലിന്നു. ഞാൻ ഇപ്പൊ നെനപ്പാക്കിയോണ്ടുള്ള ഞാൻ ഞങ്ങളെ കളസത്തെ സ്കൂളിൽ ഓതി പഠിച്ചോണ്ടിരിക്കുമ്പോ അണ്ട് സെലൂണിൽ ഒരു ഹെയർ സ്റ്റൈലിൽ ഒരു പേരിന്ത്, ഒന്ന് പോലീസ് കെട്ട്, പിന്നൊന്ന് വെജ് കെട്ട്, ഈ ജണ്ട് കെട്ടല്ലാണ്ട് മൂന്നാമത്തൊരു നല്ല സ്റ്റൈലിന്റെ കെട്ടണ്ട് പേരില്ല. അതേ ടൈമിൽ ഇന്നത്തെ കാലത്തിലാ സച്ചരിപ്പേട്ടര ബാലക്കാര് ചങ്ങാടിമാര് എത്ര പേരിലുള്ള കട്ടിങ് ഉണ്ടോ? ഓരോ സിനിമത്തിലുള്ള ഹീറോമാർ പേരനുസരിച്ചിട്ട് ഓരോ കട്ടിങ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഈ മുഞ്ഞാണ്ട് ഒരു ബാലക്കാരുടെ നോക്കിയ ചൊല്ലാണ്ടിക്കുകാവുല്ലേ, ഞാൻ ഓപ്പൺ ചൊല്ലേ, ഇഷ്ടപ്പെട്ടങ്ങോ ഇഷ്ടപ്പെടോ, ഇഷ്ടപ്പെടാത്തവണക ഇഷ്ടപ്പെടണായ വേണ്ടി വേണ്ടില്ല. കാരണം ഇത് ഇസ്ലാമുടെ നിയമ, ഇത് അല്ലാഹ് പഠിപ്പാട്ടിയ നിയമ, ഇത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടിയ നിയമ.
എന്തിനെ കൊണ്ടോ? ഞാനൊരു ബാലക്കാരുടെ നോക്കിയ ആ ബാലക്കാരുടെ തലയുടെ മുടി അതാ ഞങ്ങളെ ഉമ്മമാരെ അങ്ങനെ മാപ്പിളമാരെ അതാ ഗുബി പോയെങ്കില് അതാ ഗുബി തുന്നുകുമേനായിട്ട് യൂസാക്കട സൂചിയില്ലേ, ആ സൂചിയുടെ പോലെ തലയിലുള്ള മുടി കുത്തായിട്ട് എൻചിനിണ്ടൊരു സുബ്ഹാനല്ലാഹ്. ഓരോ മുടിയും തലയുടെ മുടി കുത്തായിട്ട് എൻചിനിണ്ടൊരു ബാലക്കാരാ. ഇത് ആരുക വേണായിട്ടില്ല, ഇത് ആറ് നൊമ്പലാക്കുക വേനായിട്ട്, ആറ് പിർസപ്പെടുത്തുക വേനായിട്ട്. സുബ്ഹാനല്ലാഹ്. ഒരു നാല് നാം ചാവുക വാൾ കളഞ്ഞിട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുമ്പോ ഞങ്ങളെ കാറ എതിർലു അതാ ഒരു ജീവി ഇങ്ങനെ പോയിത്ത്. ഒരു ജീവി നോക്കുമ്പോ സൂചി പോലെ ആ ജീവിയുടെ ഇങ്ങനെ മുടിങ്ങ ഇങ്ങനെ കുത്തിനി കുത്തി എഞ്ചിനിണ്ട്. സുബ്ഹാനല്ലാഹ്. വേഗം കൊന്തായില്ല നാൻ വർക്കിടും വർക്കല്ലാത്തും നടുലിന്ന് നാൻ ഗാടി വിട്ടോണ്ടുള്ള ഇലയിലേ കേട്ട അത് ഏത് ജീവി അപ്പയാൽ ചൊന്തു മുള്ളു ഹന്തി മുള്ളം പന്നി. നന്റെ മനസ്സുക വേഗം ഓടി വന്നു ഈ ബാലക്കാരുടെ ഹെയർ കട്ടിങ്. കാരണം ഈ ബാലക്കാരുടെ തലയിലുള്ളോ ഈ ഓരോ അതാ മുടിയും കുത്ത എഞ്ചിനിക്കുമ്പോ ഈ ജീവിയുടെ സ്റ്റൈല് പോലല്ലേ കാണുകയോ ബാലക്കാരാ. അത് ഇസ്ലാം കബൂലാക്കില്ല മോനെ, ഇസ്ലാം അത് അംഗീകരിക്കില്ലേ. അത് മാത്രല്ല പിന്നെ കൊറേ ബാലക്കാരങ്ങ ഒരു സ്വഭാവമുണ്ട്, അതാ ഹെയർ കട്ടിങ് ആക്കുമ്പോ ഞങ്ങളെ ഉമ്മമാര് ആ ഉമ്മമാര് ഗാർഡൻ ഉഷാറാക്കണതിൽ ഭാര്യ ഉഷാറിക്കണാറ് ഹൂതോട്ട ഔത്ര എതിരുള്ള ഗാർഡൻ ആക്കാനോട്ട് ഉമ്മമാർക്ക് ഭാര്യ ആശയിക്കട്. ഈ ബാലക്കാരുടെ അവസ്ഥ എന്തെങ്കിലും കൊന്തുണ്ടോ? അവൻ്റെ തലയുടെ മേൽഭാഗത്തുള്ള മുടി ചമ്മ മുടിയുണ്ടു. അതേ ടൈമിൽ പരിസരത്തിൽ മുടിയെല്ലാം ചെത്തിയെടുത്തറ എലി തിണ്ടി വെച്ച പോലെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. നോക്കുമ്പോൾ ഒരു ഗാർഡൻ പോലെ ഉണ്ട്, ഹൂതോട്ട പോലെ ഉണ്ട്. കേക്കട്ട ബാലക്കാരാ, ഇത് ഏത് സ്റ്റൈലും മോനെ, ഇത് ആര് പഠിപ്പാട്ടിയോ? ഒരു നാല് കേട്ടപ്പോ അവൻ്റെ ഉത്തര ഉസ്താദേ ഇത് കേട്ട്ലി ആംബ്രൂസ് സ്റ്റൈല്. ആറ് മോനെ ഈ കേട്ട്ലി ആംബ്രൂസ് സ്വഹാബിയ, കേട്ട്ലി ആംബ്രൂസ് നബിയ, തങ്ങമാ, ഇമാമാ, ആലിമാ. ആറുമല്ല കാലി ഒരു ക്രിക്കറ്റ് പ്ലേയർ അല്ലേ? ആ ക്രിക്കറ്റ് പ്ലേയർ സ്റ്റൈല് നിന്റെ ലൈഫിൽ നീ എടുത്തോണ്ട് വരുമ്പോ നിന്റെ കാണ്ടി തെരു തപ്പിയവണു വേറെ ഉള്ളാണ് ആ ബാലക്കാറ. അത് മാത്രല്ല കമന വെച്ച് കേക്കറോ ബാലക്കാരെ ചങ്ങാടിമാര്, ഇപ്പൊ കൊറേ ബാലക്കാരങ്ങൾക്ക് വേറൊരു സ്വഭാവമുണ്ട്. തലയുടെ മുടി ആ മുടിയുടെ എതിർഭാഗ എതിർഭാഗ ചെമ്മ ബൈക്കിടേണ്ടുണ്ട്, പെരവെല്ലാം എടുക്കിടാറ് എതിർല് അതേപോലെ ഉണ്ട്. അത് കൊമ്പോയിട്ട് ഇങ്ങനെ പിടിച്ചെങ്കിൽ എതിർല് ചെമ്മ മുടി കിട്ടു. ബാലക്കാരാ ചിലപ്പോ നീനതാ സ്റ്റൈലുക വേനായിട്ട് വെച്ചിട്ടിക്കുവേ, സ്റ്റൈലുക വേനായിട്ട് വെച്ചിട്ടിക്കുവേ, അതേ ടൈമിലും നീന് ഗമന വെച്ച് കേൾക്കണോ? നിന്റെ നിസ്കാര സമാവാത്തൊരു ചാൻസ് ഉണ്ട്, നിന്റെ ഉലു സമാവാത്തൊരു ചാൻസ് ഉണ്ട്. എന്തേ കാരണ നീന് നിന്റെ എതിർല് മുടി വെച്ചിട്ട് അത് ആടുപാട്ടിയോണ്ട് പോണ്ട പോലത്തെ ഒരു സ്റ്റൈല് നീ എതിർല് മുടി വെച്ചെങ്കിൽ ആ മുടി വെച്ചലോടുകൂടെ നീനതാ നിസ്കരിക്കട ടൈമിലു നീന് സുജൂതുക പോയപ്പാ നിന്റെ നെറ്റിലുള്ള മുടി ആ സുജൂദാക്കടെ ജാഗത്തുക, നിന്റെ തലയിലുള്ള മുടി ഈ നെത്തിര ഭാഗത്തുക വന്നിട്ട് സുജൂദാക്കടെ ടൈമിൽ ഉടെ വന്ന് തെച്ചെങ്കിലേ നിന്റെ സുജൂദ് സ്വഹീ അല്ല, നിന്റെ സുജൂദ് സ്വഹീ അല്ലാത്തത് കൊണ്ടിട്ടു നിന്റെ നിസ്കാരവും സ്വഹീക അല്ല. ഞങ്ങ ഇത് ഗമന വെച്ച് കേക്കണു. കാരണം നിബിത്തങ്ങ പടിപ്പാട്ടിയ ഒരു കട്ടിങ് ഉണ്ട്. ആ കട്ടിങ് ആയിട്ടിക്കിട ബാലക്കാര് ചങ്ങാടിമാരെ ഞങ്ങളെ ലൈഫിൽ പറഞ്ഞത് അത് ഏത് കട്ടിങ്? അത് ഒരേ ഒരു കട്ടിങ്, എല്ലാ മോത്തും ഒരുപോലെ എടുക്കണു. ഉടെ കൊറിയ എടുക്കടേ ഇഞ്ഞ ബുഡ്രോ ഇഞ്ഞ എടുക്കടോ ഉടെ ബുഡ്രോ, അങ്ങനത്തെ ഹക്കട്ടിങ് അല്ല. എല്ലാ മോത്തും നാല് മോത്തും മേൽഭാഗവും ഒരേപോലെ മുടി എടുക്കട സ്റ്റൈല്. അതല്ലാത്ത എല്ലാ സ്റ്റൈലും നബിതങ്ങ വിരോധിച്ചിര്. ഹദീസിലുണ്ടു നബിതങ്ങ പടിപ്പാട്ടിര്. നഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസഈ, കസ കട്ടിങ് ചെന്നിട്ടൊരു കട്ടിങ് ഉണ്ട്, കസ കട്ടിങ്ങടെ നബി തങ്ങ വിരോധിച്ചിര്. എന്തിനീ കസ കട്ടിങ്? വമൽ ഖസഉ യാ റസൂലല്ലാഹ്. സ്വഹാബിങ്ങ കേട്ടാര് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം
ಕಸೆ ಕಟ್ಟಿಂಗ್ ಚೊನ್ನಿಂಗ್ ಎಂದ್ರೋ ನೆಬಿಯೇ ನೆಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ದಂಗ ಚೊಂತೂತ್ತರ ಕೊರಿಯ ಮೋತುಲು ಚಮ್ಮೆ ಬೈಕಡೆ ಕೊರಿಯ ಮೋತುಲು ಚಮ್ಮೆ ಎಡುಕಡೋ ಒರು ಮೋತುಲು ಎಡುಕಡೋ ಪಿನರ್ ಮೋತುಲು ಎಡುಕಡಮೇ ಇಲ್ಲ ಅಂಗನೆ ಅರ್ಧಂ ಬರ್ಧ ಮುಡಿ ಕಟ್ಟಿಂಗ್ ಉಂಡಲ್ಲೇ ಅದಾಯಿಟ್ಟು ಕಿಡು ಕಸ ಕಟ್ಟಿಂಗ್ ಆ ಕಸ ಕಟ್ಟಿಂಗಡೋ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ವಿರೋಧಿಸಿರುಗಟ್ಟೋ ಅಪ್ಪ ಹೇರ್ ಸ್ಟೈಲ್ ಅದು ನಬಿ ತಂಗಲ ಹೇರ್ ಸ್ಟೈಲ್ ಆವಣು പേര് മുസ്ലിമായിട്ട് മെയ്യാവാലെ പാലക്കാട് ചങ്ങാടിമാരെ നിന്റെ പേരെന്തോ പേര് നൗഫൽ അബ്ബട പേരെന്തോ അബ്ബട പേര് മുഹമ്മദ് ഇസ്മായിൽ ഔത്ര പേരെന്തോ ഔത്ര പേര് അൽ ഖമർ മൻസിൽ അപ്പ പേര് നൗഫൽ അബ്ബട പേര് ഇസ്മായിൽ ഔത്ര പേര് അൽ ഖമർ മൻസിൽ ഇങ്ങനെ ഞങ്ങളെ അഡ്രസ് പ്രൂഫുക മുസ്ലിമായെങ്കിൽ മെയ്യാവാലെ ഞങ്ങളെ ഇസ്ലാം പാലക്കാട് ചങ്ങാടിമാരെ എല്ലാവർക്കും മാതരി യോഗ്യ ആവണം പോലത്തെ പാലക്കാരങ്ങ ഞങ്ങൾ ആവണു ഞങ്ങളെ ഇസ്ലാം ഞങ്ങളെ തലയിൽ കാണണു ഞങ്ങളെ ഹെയർ കട്ടിംഗ് നോക്കുമ്പോ ഓ അവനൊരു മുസ്ലിം അത് കാണണു ഞങ്ങളെ മുഖം നോക്കുമ്പോ ഞങ്ങളെ മോത്തുലു നബി തങ്ങള സുന്നത്തായത് വേണു അപ്പൊ അവന്റെ മുഖം നോക്കുമ്പോ ഹാ ഓണൊരു നബി തങ്ങള ആല് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓണൊരു മുസ്ലിം ഇപ്പൊ നക്കൊരു വൈയക്തിക അഭിപ്രായം ഉണ്ട് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അതിലൊട്ട് നിങ്ങ അനുകൂല അവിടാറാ എതിരാവിടാറാ നിങ്ങക്ക് വിട്ടത് ഇന്ത്യ ആർക്കും ഫ്രീഡം ഉണ്ട് എന്തിനെയൊന്നെങ്കിൽ പലേ കാലത്തിൽ ഞങ്ങൾ ഉസ്താദുമാർ രായത്തക്ക് വാളുക പറമ്പ് ചൊല്ലുന്നുണ്ട് ബാലക്കാര ചങ്ങായിമാരെ നിങ്ങൾ താടി ബൈക്കൊരു സുന്നത്തായിട്ട് കിടുണ്ട് ഇണ്ട് അതെന്തും വാള് ചൊല്ല അകത്തിയില്ല ഇണ്ട് ചൊല്ലണായത് താടി ബൈക്കുമ്പോ ജാഗ്രത ബൈക്കൊറൂണ്ട് ഹാ അതെന്തേ കാരണം കാല അങ്ങനെ പോയിട്ട് കാല അങ്ങനെ പോയിട്ട് എന്തേ കാരണ കാരണ പലേ കാലത്തിൽ താടി ബൈക്കുമ്പോ അത് ഒരു നീയത്തിൻ പലേ കാലത്തിൽ താടി വയ്ക്കും അത് ഒരു നിയത്തിന്ത് എന്താ നിയത്ത് അത് മുഹമ്മദ് റസൂലുള്ളാഹി നിങ്ങൾ ട്രാക്ക് തരും തപ്പാട്ടാറാണ്ട് ഇപ്പൊ ജോർ സലാ ചൊല്ലല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ബർക്കത്താക്കട്ടെ അപ്പ നബി തങ്ങളെ സുന്നത്ത് ചൊല്ലുന്ന നിയത്തിൽ മാത്രം താടിയത് ഇപ്പൊ നന്റെ ഒരു ഒപ്പീനിയൻ ഉണ്ട് ഞങ്ങളെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ബാലക്കാരങ്ങളെ ഞങ്ങൾ സർവേ ആക്കാം എത്ര ബാലക്കാരങ്ങ ഉള്ളാറ് ഓരോ മഹല്ല എടുത്ത് നോക്കൂ നിങ്ങളെ സച്ചരിപ്പേട്ട എല്ലാവരും നല്ലതായത് കൊണ്ട് ഈ റായ വേണ്ട ബാക്കി റായത്തെ മഹല്ല ഒരു റായത്തിൽ എത്ര ബാലക്കാരങ്ങ ഉള്ളാറ് 50 ബാലക്കാരങ്ങ ഉള്ളാറുണ്ട് പേരിക്ക മിനിമം 40 ബാലക്കാരുടെ മോത്തലും താടിക്കിട് 10 ബാലക്കാരന്മാർ മാത്രം മോത്തലും താടിക്കല്ലേ പക്ഷേ ഈ 40 ബാലക്കാരങ്ങളെ മോത്തലുള്ള താടിര കൂട്ടത്തിൽ 10 താടി മാത്രമേ നബിത്തങ്ങളെ സുന്നത്തിര താടി ബാക്കി 30 ഷാറൂഖ് ഖാന്റെ സുന്നത്തിര താടി ഇത് ഇത് ഒക്കെ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചെങ്ങായിത്ത് കാരണം എന്തേ വന്നിട്ടുണ്ടാ ഇത്രത്തോളം താടി ബറോണായ ടൈമായിട്ടും താടി ബൈക്കാത്ത ബാലക്കാരങ്ങളെ 2000 പോണാറ് കാണുമ്പോൾ താടി മൂത്തൽ കണ്ട് ഓണ്ടയിൽ പോയിട്ട് ഇതെന്തല്ല ഇങ്ങനെ താടി കണ്ടുകൊണ്ടല്ലേ മൂന്നോല് താടി ഇന്നിട്ടല്ലേ കേട്ടെങ്കിൽ അപ്പൊ അവൻ്റെ ഉത്തര ദിൽവാലെ സിനിമത്തിൽ ഷാറൂഖ് ഖാൻ താടി വെച്ചറ അങ്ങനെ നാണ് താടി വെച്ച അപ്പൊ സിനിമത്തെ ഹീറോടെ ഫോൾ ആക്കിയിട്ട് താടി അപ്പൊ നബിത്തങ്ങളെ കബറിൽ കാട്ടുമ്പോ കബറിൽ നാൻ ഉറങ്ങിട്ടിക്കുമ്പോ നബിത്തങ്ങളെ സുന്നത്ത് നന്റെ മൂത്തിലിക്കുമ്പോ നക്ക നബിത്തങ്ങളെ ബേഗ ഗുർത്താവല്ലേ ചൊല്ല നീയത്തിലുള്ള താടിയല്ല പിന്നെ സിനിമത്തെ ഹീറോടെ താടി ഇല്ലേ ഓരോരുത്തരെ താടിയ സ്റ്റൈലേ നിങ്ങൾ നോക്കൂ എങ്ങനെ താടിയ സ്റ്റൈല് ഇനിയിപ്പൊ നാ ചൊല്ലെ ഒരുത്തൊരുത്ത താടി വയ്ക്കോകൂ അതുകതൊക്കെ ലിമിറ്റുണ്ട് അതുകതൊക്കെ താടി വയ്ക്കണം അള്ളാഹു തആല ബർക്കത്താക്കട്ടെ അതേ ടൈമിലു ലിമിറ്റ് തപ്പിട്ട് ഭയങ്കര അത് അത് ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല അത് ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല ചെന്നെങ്കിൽ അത് ഇസ്ലാമുടെ നിയമം അതെന്തു നാനിപ്പോ ചരിത്രക്ക് പോണ്ടില്ലേ സരളിക്കട്ടിൽ നാൻ പ്രസംഗിച്ച സീഡി ഇവിടെ വിതരണം ആക്കിയിട് അതിൽ നാൻ കിതാബിടെ പേര് സമയത്തെ ചൊന്നൂറ് നിങ്ങൾ അതിൽ കേട്ടൊരു ഇപ്പൊ നാൻ ആ ഭാഗത്തേക്ക് പോണ്ടില്ല ഇപ്പൊ നാൻ ആ ഭാഗത്തേക്ക് പോണ്ടെങ്കിൽ നിനക്ക് ബാക്കി വിഷയം എന്താ ചൊല്ലുകാവൂല്ലേ ഞാൻ ചെന്നോണ്ട് വന്നു കൊറിയ ബാലക്കാരങ്ങൾ താടി നോക്കിയെങ്കിൽ സച്ചരിപ്പേട്ടിൽ സെലൂൺ ഇന്നെങ്കിലും ഈ റായ അങ്ങനായിട്ടല്ല ബാലക്കാരൻ അങ്ങനായിട്ടല്ല നല്ലങ്ങ ഞാൻ ഈ റായത്തിൽ പ്രസംഗിക്കുന്നതുകൊണ്ട് ആ പേര് ചെന്നിട്ടില്ല മാത്രം റായത്തെ പേര് ബാലക്കാരങ്ങ ബേജനാക്കണ്ട ഇങ്ങനത്തെ ഒരു റായത്തിൽ സെലൂൺ ഇന്നെങ്കിലും അവൻ ഈ റായത്തെ സെലൂൺ മെയ്യാവൂലേ അവൻ വേ പോണ്ട ഒന്നാം കാർക്കലത്തേക്ക് അല്ലെങ്കിൽ ബെദിർത്തേക്ക് എന്താ കാരണം അവിടെ ഉള്ള കൊൽക്കത്ത തവണു അല്ലെങ്കിൽ ബിയാർ റവണു അവണു താടി ഒപ്പാട്ടെങ്കിൽ നല്ല താടി സമാവിടെ അതെന്റെ താടി വയ്ക്കുമ്പോൾ നല്ല താടി ഒപ്പാട്ടുമ്പോൾ ഇങ്ങനത്തെ ഒരു ആരോമാർക്ക് അപ്പുറം പോകണു അവിടെ ഒരു ആരോമാർക്ക് ഇപ്പുറം വരണു രണ്ടും കൂട്ടിമുട്ടിട്ട് ആക്സിഡന്റ് ആവണു അപ്പമേ നല്ല താടി സമാവിടെ അപ്പൊ നാ കേക്കട്ടെ ഈ നീയത്തിലുള്ള താടി ഉണ്ടായെങ്കിൽ ഇത് നബി തങ്ങളെ സുന്നത്തിന്റെ താടിയാ അല്ല ഓണ് ഏതാ ഒരു സിനിമത്തെ ഹീറോടെ മോത്തലുള്ള താടി കണ്ടിട്ട് വെച്ചത് ആ താടി വെച്ചത് കൊണ്ട് കൂലി കിട്ടില്ല ബാലക്കാറാ
ഉദ്ദേശത്തിലായി ടിക്കറ്റ് നാ ചെന്നോ താടി വയ്ക്കുമ്പോ നീ എത്ത് സമാവണു നിങ്ങ എന്ത്ര വിചാരിച്ചാറാണ്ട് നക്കും തില്ല നാണ് ചൊന്ന ഉദ്ദേശം അത് അല്ലാണ്ട് നാണ് പിന്നൊരു വിഭാഗത്തെ ബഗ്ഗെ ചൊന്നതല്ല അതര ബഗ്ഗെ നീ കാസറ്റിൽ കേക്കോ അതെന്തോ ഇപ്പൊ നാ ചൊല്ലുള്ള അതെല്ലാം കാസറ്റ് നാ നിങ്ങളെ കയ്യിൽ തന്നെ അതിൽ ഗമന വെച്ച് കേക്കോ അതേ ടൈമുള്ളു അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ഏത് വിഷയത്തിലും ഫോളോ ആക്കിടവണാറാ ഔനായിട്ടിക്കിട് നേരായ ബാലക്കാറാ ഏത് വിഷയത്തിലും അങ്ങനെ വേണോ ഞങ്ങളെ റായത്തിൽ എന്തെങ്കിലും ഒരു ബെടക്ക് സ്വര നടക്കുമ്പോ ആ ബെടക്ക് സ്വറ ഇല്ലാണ്ടാക്കണായത് ആ റായത്തുള്ള ബാലക്കാരങ്ങായിട്ട് കിടാറ് സുബ്ഹാനല്ലാ മങ്ങിൽത്തെ പേരില് ബാലക്കാര് ചങ്ങാടിമാര് ഇണ്ട് ഞങ്ങളെ റായത്തിൽ നടന്നോണ്ടുള്ളോ ഓരോ ഹറാമായ പ്രവർത്തനയില്ലേ അല്ല പൊരുത്തപ്പെടാത്ത പ്രവർത്തനയില്ലേ പേര് മങ്ങിയ മങ്ങിൽത്തെ പേരിൽ എത്തരമാ അല്ല പൊരുത്തപ്പെടാത്തത് നടന്നോണ്ടില്ലേ അതുപോലെ റായത്തിൽ ഇല്ലാണ്ടാവണ ആ റായത്തിലുള്ള ബാലക്കാരങ്ങ അത് കയ്യിലിയണോ അതേ ടൈമിൽ ആ ഹറാമാക്കു ആ റായത്തെ ബാലക്കാരങ്ങമേ എതിർലിന്നാറുണ്ടായെങ്കിൽ പിന്നെ അത് ഇല്ലാണ്ടാക്കണായത് ആറ് ഓരോ വിഷയങ്ങ ഗമന വെച്ച് കേക്കണോ സുബാന ജല്ല ജലാലുഹു മങ്ങിൽത്തെ മുന്നോൽ തണ്ട് മങ്ങിൽത്തെ ഉത്തുല നടക്കട പാട്ട് മ്യൂസിക് പാട്ട് ഡാൻസ് അത് ബാലക്കാരങ്ങമേ നടപ്പാട്ടുണ്ടായെങ്കിൽ പിന്നെ അത് ബാൻഡാണ്ട് ചൊൽഡൌൺ റായത്തിൽ ആറ് ബാലക്കാറാ അത് ബാൻഡാണ്ട് വയ്ക്കണോ അതേപോലെ ഓരോ മങ്ങിൽത്തെ സദസ്സിൽ നടക്കട ഓരോ ഹറാം സുബാനല്ലോ ഞാനൊരു മങ്ങിൽത്തെ സദസ്സുക്ക് പോയ ഞങ്ങളെ ബാലക്കാരങ്ങ ഗമന വെച്ച് കേക്കണോ ചിക്കമംഗ്ലൂർ ജില്ലയിൽ നന്റെ ജില്ലയിലെ ഒരു മങ്ങിൽത്തെ സദസ്സുക പോയ പള്ളിയുടെ ഉസ്താദുമാര് നിക്കാടുക വന്ന് രച്ചിറാറ് റായത്തെ ഇരിയങ്ങ വന്ന് രച്ചിറാറ് ജമാഅത്ത് കമ്മിറ്റിയിലങ്ങ വന്ന് രച്ചിറാറ് യങ് മെൻസറ പോലത്തെ നല്ല നല്ല ബാലക്കാരങ്ങ സദസ്സിൽ വന്ന് രച്ചിറാറ് അതാ നിക്കായ നടക്കുക 5 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളു അത്തർനാർത്ത് അഞ്ഞത്തെ പാട്ട് വന്നോണ്ടുണ്ട് സിനിമത്തെ പാട്ട് സുബ്ഹാനല്ലാഹ് മൈക്കിൽ പാട്ട് വെച്ചാറ് പള്ളിയുടെ ഉസ്താദ് വന്നൊരു എല്ലാരും വന്ന് രച്ചിറാറ് എല്ലാ ബാലക്കാർക്കും ഉള്ളാർ അപ്പ അഞ്ഞ പാട്ട് വന്നോണ്ടുണ്ട് നിക്കാണുക 5 നിമിഷം മാത്രമേ ബാക്കിയുള്ളൂ നിക്കാണുക 5 നിമിഷം ബാക്കിയുള്ളൂ അത്ര ഒരുത്തുക ഈമാൻ മന്ത് കൂട്ടത്തിലുള്ള ഒരു ബാലക്കാർക്ക് ഈമാൻ മന്ത് എങ്ങനെ വന്നേ വന്നുണ്ടാ അവൻ പോയിട്ട് ഈ പാട്ട് ഇട്ടുണ്ടെങ്കിൽ ചൊന്നാ ഇപ്പ തെല്ല് നിപ്പാട്ട് നിക്കായ കഴിഞ്ഞ സാർത്ഥ ഉസ്താദ് പോണ്ടു അതെ പിന്നെ ഇടേ അപ്പൊ മങ്ങിൽത്തെ സദസ്സിൽ പാട്ട് ഇടുന്നതും നിപ്പാട്ടതും പള്ളിയുടെ ഉസ്താദ്ക്ക് വേണായിട്ടാ അല്ല അത് റബ്ബുടെ നിയമല്ലേ ആ റബ്ബു ചെന്ന നിയമ അത് ഞങ്ങൾ ഫോളോ ആക്കേണ്ടത് ഉസ്താദ്ക്ക് വേണായിട്ടാ അല്ല അത് അല്ലാഹുക്ക് വേണായിട്ടും ഞങ്ങൾക്ക് വേണായിട്ടും അപ്പൊ ആ തോ നിവാസ വൽച്ചെറിയണു ഹറാമ വൽച്ചെറിയണു കാരണം എന്തോ മ്യൂസിക് പാട്ട് ഹറാം നന്റെ ബാലക്കാരങ്ങള് നിങ്ങളെ കൂട്ടത്തിൽ കുറേ ആൽമാർക്കെങ്കിലും ഒരു സ്വഭാവയിക്കൂ നല്ല നല്ല വാല് കേക്കിടങ്ങമേ ഉള്ളാറ് ബുറുദ ബൈത്ത് കേക്കിടങ്ങമേ ഉള്ളാറ് എപ്പായെങ്കിൽ ഉറക്ക മ്യൂസിക് പാട്ട് കേക്കിടങ്ങും അതിന് നടുവിലുള്ളാറ് ഞാൻ ചൊല്ലട്ടാ വാല് കേട്ടിട്ട് പ്രയോജനമുണ്ടാ ബുറുദ കേട്ടിട്ട് പ്രയോജനമുണ്ടാ ഞങ്ങൾ ഇസ്ലാമിടെ ഫോളോ ആക്കുമ്പോൾ ഇസ്ലാമിടെ എല്ലാ നിയമത്തും ഫോളോ ആക്കണ്ടേ കൊറിയ ഫോളോ ആക്കിയിട്ട് കൊറിയ ബൽച്ചെറിഞ്ഞെങ്കാവാ ബാലക്കാര് ചങ്ങാടിമാരെ അതുകൊണ്ട് നാ ചൊല്ലട്ടാ സുബ്ഹാനല്ലാഹ് ബസ്സിൽ 10 ഇട്ടൊരു ബാലക്കാരതിച്ചെങ്കിൽ അവൻ്റെ അവൻ്റെ കാതിൽ ഇയർഫോണോ അവൻ എവിടേക്ക് എത്തുക വിചാരിച്ചതാ അവിടെ തോലു ഇയർഫോണോ ചൊല്ലുക തീരുവാ അവന് വാത് കേട്ടോണ്ടുള്ള ചൊല്ലുക തീർവാ അവന് മൊയ്യദ്ദീൻ മാല കേട്ടോണ്ടുള്ള അല്ല അല്ല അവന് കേട്ടോണ്ടുള്ള FM കേട്ടോണ്ടുള്ള ആ FM മ്യൂസിക്കിടെ ഹറാമുടെ പാട്ട് കേട്ടോണ്ടുള്ള ബാലക്കാറാ സ്വർഗത്തിലുള്ള പെൺമക്കളെ പാട്ട് കേക്കണ്ടേ നക്കും നിക്കൂ ദുനിയാവുടെ ഹറാമായ പണ്ണിടെ പാട്ട് വൽച്ചരി ബാലക്കാറാ നാനും നീനും കേട്ടോണ്ടിക്കണായ പാട്ട് സ്വർഗത്തിലുള്ള ഹൂറുൽ ഹിസാ
ദുനിയാവില് അല്ലാഹുടെ പേടിച്ചിട്ട് നാളെ ആഖിറത്തിൽ പോകുമ്പോ അല്ലാഹു ഞങ്ങളെ സ്വർഗത്തേക്ക് കടത്തുമ്പോ ആ സ്വർഗത്തിൽ ഞങ്ങളെ വെൽക്കം ആക്കുക കാത്തോണ്ടുള്ളാറ് സ്വർഗത്തിലുള്ള ഹൂറുൽ ഇസാൻ കാണുക നല്ല ചന്തത്തെ പെൺമക്ക അങ്ങനെ ഭഗ്യ മഹാന്മാർ ചൊന്നയന്ത്രോ അവരോട് ലംഘുന്ന മുമ്പല്ല് കണ്ട് ജിബ്രീല് പോലും അമ്പരന്നിട്ടുണ്ട് ആ സ്വർഗത്തിലുള്ള ബാലക്കാർത്തിങ്ങളായ ആ ചെറിയ വയസ്സുള്ള പെൺമക്ക അങ്ങനെ എതിരിലുള്ള പല്ലുങ്ങ ഉണ്ടല്ലേ ആ പായങ്ങ തുറക്കുമ്പോ ആ പല്ലില് പണ്ട് സൈനിങ് കണ്ടിട്ട് ഒരു ശഹവത്ത് പോലും ഇല്ലാത്ത ഒരു ചിന്ത പോലും ഇല്ലാത്ത ജിബ്രീൽ അലൈഹിസ്സലാം പോലും അദ്ഭുതായി പോയി താസ്തര്യായി പോയി ആ സ്വർഗത്തിലുള്ള ഹൂറുൽ ഇസാൻ അങ്ങനെ ബായി തുറക്കുമ്പോ ആ പല്ലിടെ നടുവിൽ വന്ന ഷൈനിങ് നോക്കിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പോലും ആശ്ചര്യായി പോയിട്ട് ആ സ്വർഗത്തിലുള്ള ഹൂറുൽ ഇസാൻ അങ്ങനെ പാട്ട് നങ്ങൾക്ക് കേക്കണ്ടേ ബാലക്കാരാ ഇത് ചൊല്ലുമ്പോ ചിലപ്പോ ഉമ്മമാർക്ക് ഭയങ്കര അർശ പറു ഉസ്താദേ ഞങ്ങളെ പാട്ട് കേൾക്കണോ ആശ വേണ്ടിയിട്ട് കേൾക്കട ബദൽ സ്വർഗത്ത് ഹൂറുൽ ഇസാന്റെ പാട്ട് സുബ്ഹാനല്ലാഹ് ഈ വാൽദ്ര സദസ്സൊക്കെ പോയും കൊണ്ടല്ലേ വാൽദ്ര സദസ്സൊക്കെ പോയെങ്കിൽ ചമ്മ ആൽമാർ വാള് കഴിഞ്ഞിട്ട് ഓരോ വിഷയ കാതിൽ ചൊന്നിട്ട് ദ്വാർക്ക് കുച്ചുണ്ടാ ആ കൂട്ടത്തിൽ ബാപ്പ കുശാരില്ല ഉമ്മ കുശാരില്ല അല്ലെങ്കിൽ ഗൾഫ് പോകുക വിചാരിച്ചര അല്ലെങ്കിൽ ഒഴിവാട്ടിലത്തെ ലോസ് ഉണ്ട് പ്രോഫിറ്റ് കിട്ടുക ദ്വാർക്കണു അങ്ങനെ ചമ്മ വിഷയ ചൊന്നിട്ട് ആ സദസ്സക്ക് സംഭാവന നിന്നിട്ട് ദ്വാർക്ക ചൊണ്ടാ അങ്ങനെ ഒർമ്മത്തുക്ക് പോയപ്പോൾ ദ്വാർക്ക കുച്ചുന്ന ഒരു ബാലക്കാര അതുകൊണ്ട് നീ എത്തേന്ദ്രം വന്നിട്ടുണ്ടാ കൊരിയങ്ങ ഇപ്പൊ എല്ലാവരും ചൊല്ലി എന്തിനാ വന്നിട്ടുണ്ടാ ഈമാൻ കിട്ടി സലാമത്താവും ദ്വാർക്കറുണ്ട് അത് ഈ ചൊല്ല ഏത് നിയത്തിൽ പഠിച്ചറപ്പുകൊണ്ട് അല്ലാത്ത ഞങ്ങളെ നിയത്ത് സമാക്കി തരട്ട് ഒരു ബാലക്കാരെ വന്നു ചെന്ന എന്തിനോ ഉസ്താദേ ഇത് സദസ്സുക നക്ക് സ്വർഗത്തെ ഹൂറുൽ ഇസാന് കിട്ടണു ദ്വാർക്കറു ഉസ്താദേ സ്വർഗത്തെ ഹൂറുൽ ഇസാന് കിട്ടുക ദ്വാർക്കണു നോക്കുമ്പോ മങ്ങിലായ ബാലക്കാര ഒരു കിടാവും ഉണ്ട് അപ്പൊ ഈ ബാലക്കാരുടെ പെഞ്ഞയുടെ ബി പി എത്ര റൈസ് ആവുണ്ട് നിങ്ങമ്മ വിചാരിക്കറും കാരണം എന്തേ കാരണം സുബൈക്ക് പത്തറും മീണ്ട കരയാക്കി കൊടുക്കണേ ഈ പെഞ്ഞൈ ഉച്ചക്ക് ചോറും കറിയാക്കി കൊടുക്കണേ ഈ പെഞ്ഞൈ അസർക്ക് ചായവും ബാലടപ്പം എണ്ണടപ്പം എല്ലാം ആക്കി കൊടുക്കണേ ഈ പെഞ്ഞൈ ജാവുക്കും ചപ്പാത്തിയും മീണ്ട കറിയാക്കി ഈ പെഞ്ഞൈ ഈ എല്ലാ കിസ്മത്ത് മാപ്പയൊക്കെ എടുത്തിട്ട് മക്കളെ സ്കൂളൊക്കെ കടത്തുറും വറങ്ങിയ മക്കളെ ഒന്ത്രും എനിച്ചിട്ടുള്ള മക്കളെ ബൾത്രും എല്ലാ കിസ്മത്ത് എടുക്കണം നിങ്ങളെ പെണ്ണിങ്ങ അല്ലേ ഞാൻ എപ്പം വളരെ സദസ്സൊക്കെ പോയെന്ന് ചൊല്ല വളരെ മജലിസൊക്കെ പറയുമ്പോൾ ആണിങ്ങ കിട്ടുന്ന കൂലിടെ കാണിട്ട് ഏറെ കൂലി കിട്ടുന്ന ഞങ്ങളെ പെണ്ണിങ്ങുണ്ട് അതിപ്പോ നിങ്ങൾക്ക് ബേജാറായെങ്കും വലിയ കാരണം ചൊല്ലുടെ നാണൂറാണല്ലേ ആ പെണ്ണല്ലേ നാണൂറാണ് അപ്പൊ ഞങ്ങളെ കാണിട്ട് ഏറെ കൂലി കിട്ടി അപ്പറെ തെച്ചിട്ട് മരട അപ്പറെ തെച്ചിട്ടുള്ള ഞങ്ങളെ ഉമ്മമാർ പെങ്ങന്മാർ എന്തേ കാരണം എന്തുണ്ടാ ഞങ്ങൾ വാലുക പറയുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് ആക്കിയിട്ടുണ്ട് കൈ ബീസി ഉണ്ട് അല്ലേ ഞങ്ങൾക്ക് മക്കല്ലേ ഉണ്ട് ആ മക്ക പെഞ്ഞിടാൻ മാത്രമല്ലേ ഞങ്ങളും മക്കമേയല്ലേ ഒക്കൂ പക്ഷേ ചെറിയ പൊടി മക്കളെ ഞങ്ങ തട്ടിട്ട് വാലുക വന്നതുണ്ടാ ഇല്ലേ എരണ്ട് മക്കളെ പെത്ത പെഞ്ഞയായെങ്കിലും ആ പെഞ്ഞയുടെ രണ്ട് കയ്യിൽ രണ്ട് മക്കൾക്കിടും ഈ രണ്ട് മക്കളും തട്ടിയോണ്ടായിട്ട് വാലുക സദസ്സുക്ക് വണ്ടി അപ്പൊ ഉമ്മ വാലുക സദസ്സുക്ക് പറയുമ്പോൾ എത്ര കഷ്ട സഹിച്ചിട്ട് എത്ര കൂലി കിട്ടൂ ഞങ്ങ പറയുമ്പോ പണ്ട് പി ടി മാസ്റ്റർ നമുക്ക് തന്ന ഓരോ പ്രാക്ടീസ് ഉണ്ട് എന്താ ലെഫ്റ്റ് റൈറ്റ് എന്നിട്ട് അങ്ങനെ കൈ വീശിട്ട് പണ്ടോ ഉമ്മമാർ അധ്വാനിച്ചിട്ട് പണ്ടോ അതുകൊണ്ട് ആണിങ്ങൾക്ക് കൂലി കിട്ടില്ലാണ്ടല്ല ആണിങ്ങൾക്ക് കിട്ടുന്നതിനെക്കാണ്ടി കുറേ ആരെ കൂലി ഞങ്ങളെ പെണ്ണിങ്ങൾക്ക് കിട്ടും കാരണം ഒരു ദീന്റെ വിഷയത്തിന് പോകുമ്പോൾ എത്ര കഷ്ടപ്പെടാറാ അത്ര കൂലിയാറാ അതുകൊണ്ടല്ലേ ബെല്ലിയാസ ജുമാഅത്തിക്ക് പള്ളിക്ക് പറയുമ്പോൾ ഒരാളിൽ കാറുണ്ട് അയാൾ കാറിൽ പത്തില്ലേ നടന്നുകൊണ്ട് മുത്ത് അയാൾക്ക് കൂലിയാറാ സയ്യിദുനാ റസൂലുള്ളാഹി കാരണം ഓരോരുത്തരും അവൻ്റെ സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചോണ്ട് നല്ലതൊക്കെ പറയുമ്പോൾ അവന് എത്രത്തോലും എത്ര സ്റ്റെപ്പ് വെച്ചാനാ അത്ര സ്റ്റെപ്പും നാളെ സ്വർഗത്തിക്ക് അവനക്ക് സാക്ഷിയായിട്ട് പണ്ടിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി അങ്ങനെ പിറ്റാണ്ട് ഈ പെഞ്ഞയുടെ ഗലാട്ടമേ ഗലാട്ട അവത്ത് പോയിട്ട് നിങ്ങൾക്ക് ഇനി ആ ചാക്കരിയാക്കില്ല എല്ലാ ചാക്കരിയാക്കിട്ടും നിങ്ങൾ നോക്കുമ്പോൾ സ്വർഗത്തെ ഹുറുൽ സന്നിക്ക് കിട്ടണല്ലേ ഉമ്മമാരെ ഞാനൊന്നു പാടെ ചൊന്നു വെച്ച വിഷയം മറന്നിട്ടില്ല ഞാൻ അതികെ പോണ്ടേ അതിന്റെ നടുവിലും ഈ ഒരു ചെറിയ ഡൗട്ട് മാത്രം ഞാനൊന്ന് ക്ലിയർ ആക്കണേട്ട് മാത്രം ഞങ്ങളുടെ അത് ചൊല്ലുമ്പോ ഞങ്ങളെ ഉമ്മമാരെ മനസ്സിലൊരു ബേജാറ് വേണ്ട
പെങ്ങന്മാരെ മനസ്സിലൊരു ബേജാറ് വേണ്ട, ഞങ്ങ ചൊന്നോട്ടുള്ള സ്വർഗത്തെ ഹുറുലിസാൻ അത് നിങ്ങമേ ഉമ്മമാരെ, നിങ്ങമേ പെങ്ങന്മാരെ. കാരണം എന്തോ, ദുനിയാവില് ഒരു പെണ്ണ് മാപ്പിളയുടെ നല്ല ചാക്കിരിയെടുത്താല്, മാപ്പിളയുടെ പൊരുത്ത സമ്പാദിച്ചിട്ട് മരിച്ചാല്, അങ്ങനെ ആട്ടായെങ്കില് നാളെ ആ മാപ്പിള സ്വർഗത്തിക പറയുമ്പോ ആ മാപ്പിളയുടെ നാളെ സ്വർഗത്തിലെ കൈപിടിക്കട ഊറിൽ നിസാന് അത് ഇതേ മാപ്പിളയുടെ പെഞ്ഞയായിട്ടൊന്നോ ദുനിയാവിലുള്ള പെണ്ണായിട്ടിക്കിടാല് കേട്ടോ. ആയെങ്കിലാ ഉമ്മമാര് നിങ്ങളെ അതേ മാപ്പിള മാർഗം നിങ്ങൾ ഹുറുൽ നിസാനായിട്ട് കിട്ടണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ടോ? നാളെ സ്വർഗത്തിൽ അല്ലാഹു തആല നിങ്ങളെ മാപ്പിളയിൽ കേക്കടാ എന്ത്ര കേക്കടോ, ഏ നിക്ക് ഹുറുൽ നിസാനായിട്ട് ദുനിയാവിലുള്ള നിന്റെ പെഞ്ഞയെ വേണ, അതല്ല സ്വർഗത്തിലുള്ള ഹുറുൽ നിസാന് വേണ. അപ്പ മാപ്പിളയുടെ റിപ്ലൈ പറകു, തീറാ നാൻ ദുനിയാവിലെ സഹിച്ചത് മെയ്യായിട്ടുള്ള ഉസ്താദെ, അവളുടെ ഇനിയിപ്പോ സ്വർഗത്തിലും സഹിക്കണം, എങ്ങനെയാട്ടാ എനിക്ക് സ്വർഗമേ വേണ്ടത്. അങ്ങനത്തെ ഒരു റിപ്ലൈ മാപ്പിളയുടെ ഭാഗത്ത് വന്നെങ്കില് ഉമ്മ നിന്റെ മാപ്പിള നിക്ക് സ്വർഗത്തില് കിട്ടില്ല കേട്ടോ, നേരെ തിരിച്ചിട്ടുമുണ്ടു. അതെന്തോ, അതാ നിങ്ങളെ പെഞ്ഞൈമാര് സ്വർഗത്തുക പോകുമ്പോ ആ പെഞ്ഞൈമാരെ കൈപിടിക്കണങ്ങ സ്വർഗത്തുക വണ്ടാറല്ലേ, നിങ്ങളെ പെഞ്ഞൈമാരയിലിട്ട് മാത്രല്ല നാ നിന്റെ സ്വന്ത തടി സമയത്തുള്ള ഞങ്ങ ഓരോരുത്തരയില് നാ ചൊന്നോട്ടുള്ള ഞങ്ങ നാല് ആഹ്റത്തില് പറയുമ്പോ ഞങ്ങളെ പെഞ്ഞൈമാര് സ്വർഗത്തുക പോകുമ്പോ ആ സ്വർഗത്തിലെത്തിയ ഞങ്ങളെ പെഞ്ഞൈമാരയിൽ റബ്ബിടെ ഒരു ക്വസ്റ്റൻ ഉണ്ടോ, ഓ നിക്ക് ദുനിയാവിടെ മാപ്പിളമേ വേണ, അതല്ല അതിനെ കാട്ടി ഖൈറായ മാപ്പിള വേണ. അപ്പ പെണിങ്ങളെ ഉത്തരം വന്നു പോയെങ്കിലാ നേരെ തിരിച്ചു വന്നെങ്കിലും ഉത്തര, റബ്ബേ ദുനിയാവിടെ ചെറുപ്പട അടിയറ നൊമ്പല ഇപ്പം തീന്നിട്ടില്ല, ഇനിയിപ്പോ സ്വർഗത്തിലും ചെറുപ്പടാടി ചെയ്യിക്കണം റബ്ബേ. വേണ്ട, ആ രണ്ട് കണ്ടീഷനും അവിടെ വണ്ട് നാ ചൊന്നോണ്ട് വന്നോ ഉമ്മമാരെ. അപ്പൊ ഞങ്ങ സ്വർഗത്തെ ഹൂറുൽ ഇസാന്റെ ബഗ്ഗെ ചൊല്ലുമ്പോ നിങ്ങ അല്ലാഹുവിടെ പേടിച്ചിട്ട് ജീവിച്ച ഉമ്മമാരൊക്കെ നിങ്ങ ഒരു സംഘടനയുടെ പേരും ചെന്നിട്ടു കൊടി പിടിക്കൊക്കെ പോവാത്ത ഉമ്മമൊക്ക, ഇതെന്തൊരു കാല റബ്ബേ. ഉമ്മമാരെ ഇസ്ലാമുടെ പേര് ചെന്നിട്ടോ, ഇസ്ലാമുടെ പേര് ചെന്നിട്ടോ നിങ്ങൾ സ്റ്റേജിക്ക് പത്ത് പാട്ട കൊറേ ആൾമാറുള്ളാറ് നിങ്ങൾക്ക് സ്വർഗയില്ലേ ഉമ്മമാരെ എഴുതി വയ്ക്കോ. കാരണം ആയിഷ ബീവിയുടെ ചരിത്രത്തിൽ ഒരേ ഒരു സ്റ്റേജും പത്തിട്ടില്ല കേട്ടോ, ഖദീജ ബീവി ഒരേ ഒരു സ്റ്റേജ് നഫീസ ബീവി ഒരേ ഒരു സ്റ്റേജ് പത്തില്ലേ. ഇപ്പൊ ഇസ്ലാമിടെ കൊറേ ആൾമാര് ഞങ്ങളെ ഉമ്മമാരെ കൊണ്ടിട്ട് കൊടിപിടി മാട്ടിയോണ്ടുള്ളാറ്. ഉമ്മ ആയിഷ ബീവി കൊടിപിടിച്ച ചരിത്രയില്ല, ഖദീജ ബീവി കൊടിപിടിച്ച ചരിത്രയില്ല, നഫീസ ബീവി കൊടിപിടിച്ച ചരിത്രയില്ല, റാബിയത്തുൽ അദവിയ ബീവി കൊടിപിടിച്ച ചരിത്രയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ഫിർസത്ത മോലായിട്ടുള്ളു ബീവി ഫാത്തിമത്തു സഹറ, ആ ഫാത്തിമ ബീവി കൊടിപിടിച്ച ചരിത്രയില്ല. അതുകൊണ്ട് ഏത് മുസ്ലിം പേരുള്ളവണ് വന്നിട്ട് നിങ്ങൾ അങ്ങനെ സംഘടനക്ക് പറണോ കൊടി പിടിക്കണോ റോഡിൽ ജാത്തത്തിക്ക് പറണോ ചെന്നെങ്കിൽ ഈമാൻ കിട്ടി മരിക്കണോ ബിയാറവുള്ള സച്ചരിപേട്ടലുള്ള പെണ്ണുങ്ങളെയില് നാ ചൊന്നോണ്ടുള്ള, നന്റെ ഉമ്മമാരെയില് നാ ചൊന്നോണ്ടുള്ള, നന്റെ പെങ്ങന്മാരെയില് നാ ചൊന്നോണ്ടുള്ള ഒരു സംഘടനയുടെ കൊടി പിടിച്ചിട്ട് ജാതത്ത് കിളിയണ്ടാവും. ഇപ്പൊ കൊറിയ റായത്തില് പെണ്ണുങ്ങളെ നടുവിലൊരു സ്വഭാവമുണ്ട്, ഈ സച്ചരിപ്പേട്ടൽ ഇല്ലാണ്ട് നാ വിചാരിക്കട, ഇനി ഉണ്ടോണ്ടായെങ്കിലും അതൊരു പിറവു ചാറണോ ഉമ്മമാര്. സുബഹാനല്ലാ, നാമുഞ്ഞാണ്ട് മടിക്കേരി കൊടക് ജില്ലയില് പൊന്നംപേട്ട ചൊല്ലറായത്തുക്ക്, വിരാജപേട്ടര മുട്ട ഗോണികൊപ്പത്ത മുട്ട പൊന്നംപേട്ട ചൊല്ലറായത്തുക്ക് വാതക പോയ ആ റായത്തുള്ള ഉസ്താദ് ഭാര്യ ബേജാറില് നണ്ടേലും ഒരു വിഷയം ഉസ്താദ് വാതിലെയ്ത് ചൊല്ലണോ, ഞാൻ സച്ചരിപ്പേട്ടല് പ്രസംഗിക്കുമ്പോ നിങ്ങ വിചാരിക്കണ്ട നിങ്ങളെ ഉസ്താദ് നണ്ടേലിത് ചൊന്നുറുണ്ട്, വല്ലാഹി സുമ്മ വല്ലാഹി
അതേ ടൈമില് ബാരമോത്ത് ചൊന്നത് നക്കിപ്പ നനപ്പായോണ്ടുള്ളത് കൊണ്ടോ ഈ സദസ്സിൽ ചമ്മ ഉമ്മമാരുള്ളത് കൊണ്ട് പെങ്ങന്മാരുള്ളത് കൊണ്ടോ അത് നാൻ ഇപ്പൊ ഇവിടെ ചൊന്നോട്ടുള്ള ഉമ്മമാരെ ഗമന വെച്ച് കേക്കറോ അതെന്തുണ്ട ഇപ്പൊ ഞങ്ങളെ ഉമ്മമാരെ മനസ്സിലൊരു ബിയാറ വന്നൊരു ഞങ്ങളെ പെങ്ങന്മാരെ മനസ്സിലൊരു ബിയാറ വന്നൊരു അതെന്തോ ഞങ്ങളെ മാപ്പിളമാരെ ഞങ്ങൾക്ക് ചെലവ് തണ്ട വേണ്ട ഞങ്ങളെ മാപ്പിളമാർ വേണ്ട ഞങ്ങളെ മഹീഷത്ത് നോക്കുക ഞങ്ങളെ മഹീഷത്ത് നോക്കുക ഞങ്ങമേ ഇലിടാ ഞങ്ങളെ മഹീഷത്ത് നോക്കുക ഞങ്ങമേ ഇലിടാ അങ്ങനെ ഇലിഞ്ഞിട്ട് എത്രമാ സംഘത്തിൽ ജോയിൻ ആവിടെ ഉമ്മമാരില്ലേ ഈ സച്ചരി പേട്ടലില്ലാണ്ട് നാന വിചാരിക്കട ഇനി ഇന്നെങ്കിൽ അതര പെരവില് പോണോ ഉമ്മമാര് ഏതാ ഒരു തര പേരിലുള്ള സംഘ ആ സംഘത്തിൽ ഞങ്ങളെ സമുദായത്തിലുള്ള പെണ്ണുങ്ങ എന്തെങ്കിലും പോണ്ടോ ഉമ്മ നിങ്ങ വിചാരിക്കുവാറ് നിങ്ങളെ ലൈഫുക വേനായിട്ടല്ലേ നിങ്ങളെ മഹീഷത്തുക വേനായിട്ടല്ലേ ആ എങ്കിലാ നിങ്ങളെ മഹീഷത്ര പേര് ചെന്നിട്ടോ ഏതാ ഒരു സംഘത്തിൽ നീന സേരിയെങ്കിലും നീ നിന്റെ കൈ കൊണ്ടിട്ട് സമ്പാദിക്കടോ നരക ആയിട്ട് കിടകട്ടോ ആ നരകത്തെ നീ സമ്പാദിച്ചോണ്ടില്ല എന്തേ കാരണം ആ സംഘത്തിൽ നീന ജോയിൻ ആയെങ്കില് സുബ്ഹാനല്ലാഹ് കൊറിയ ഉമ്മമാരെ ഒരു ന്യായമുണ്ട് ഉസ്താദേ നക്കൊരു 50,000 രൂപ അകത്യ വേണു ആ 50,000 രൂപക്ക് നക്ക് ഒരു തെറും കാണാട്ടായപ്പാ ഞാൻ അതാ സംഘത്തിൽ ജോയിൻ ആയ ആ സംഘത്തിൽ ഞാൻ ജോയിൻ ആയപ്പാ നക്ക് 50,000 രൂപ അങ്ങ് തന്നാല് കേക്കട്ട ഉമ്മ 50,000 രൂപ തന്നെങ്കിലോ നീന് റിട്ടൺ ഈ 50,000 രൂപ കൊടുക്കുമ്പോ 75,000 രൂപ അല്ലേ നീ കൊടുക്കണായത് കാരണം 50,000 രൂപ നീന് എടുത്ത പൈസ പിന്നെ 25,000 രൂപ ബഡ്ഡിയല്ലേ ഉമ്മ ആ ബഡ്ഡിയുടെ വഴിവാട്ടാക്കിട്ട് തിന്നറ നീന് അല്ല പൊരുത്തപ്പെടില്ല കേട്ടോ അത് മാത്രമല്ല സംഘത്തിൽ ജോയിൻ ആയെങ്കിൽ രണ്ടാമത്തെ പ്രോബ്ലം എന്തോ ഞങ്ങളെ സച്ചരിപ്പേട്ട് ജമാഅത്ത് കമ്മിറ്റിയുടെ മീറ്റിംഗ് നടക്കുമ്പോ റായത്തെ ഹിരിയങ്ങ പള്ളിക ഭണ്ടാര് എങ്കമെൻസറെ മീറ്റിംഗ് നടക്കുമ്പോ അതാ ബാലക്കാരങ്ങ മദ്രസത്തിൽ വന്ന് മീറ്റിംഗ് ആക്കിടാറ് അള്ളാഹുവിടെ ദീനിക മെയിനായിട്ടുള്ള മീറ്റിംഗ് അതേ ടൈമിലോ ഒരു സംഘത്തിൽ ഞങ്ങളെ സമുദായത്തിലോ ആയിഷോളുടെ പേരുള്ളൂ ഫാത്തിമ ചൊളുടെ പേരുള്ളൂ നഫീസ ചൊളുടെ പേരുള്ളൂ റംലാ ചൊളുടെ പേരുള്ളൂ ഖദീജ ചൊളുടെ പേരുള്ളൂ ഏതാ ഒരു പെണ്ണ് ഒരു സംഘത്തിൽ പോയിട്ട് ജോയിൻ ആയെങ്കിൽ പണ്ടവാര സംഘത്തെ മീറ്റിംഗ് ഉണ്ട് ആരെ നടുലോ ഒരു അമുസ്ലിമിടെ നടുലോ ആ മനുഷ്യടെ നടുലു സംഘത്തെ ഒരു മീറ്റിംഗ് ഉണ്ടോ ചൊല്ലുമ്പോ അതാ ഒരു കയ്യിൽ വാനിറ്റി ബാഗ് പിന്നെ ഒരു കയ്യില് മൊബൈലും പിടിച്ചിട്ട് മീറ്റിംഗ് ഔത്തറ പർത്ത് ഇലിഞ്ഞു പോണ്ടോ സംഘത്തിൽ ജോയിൻ ആയ എത്ര ഉമ്മമാറുള്ള ബാൻഡ ഉമ്മ മഹദിമാരെ പെരവുല നിണ്ടിട്ട് സ്വർഗത്തിൽ പോണോട്ടാ നിങ്ങളെ നീയത്തോ അങ്ങനാട്ടാ എങ്ക ഒരു സംഘത്തിലും ചേരണ്ട ഇത് ചൊല്ല ഒട്ടിക നാ ബാലക്കാരങ്ങളിൽ ചെന്നോണ്ടുള്ള ഞങ്ങളെ ഉമ്മമാരെ ദൂരിട്ട് കാര്യമില്ല ബാലക്കാരേ There is lot of responsibilities upon us nangale mele chamme uttaravaadithavu undu nangale mele chamme dautyavu undu niskarichinga meyyavale balakara kallu kudikkadadra nippaatinga meyyavale balakara haramu nippaatinga meyyavale balakara nanga edukkanaaya chamme pani undu balakara adu edukkatha kaalathol niskaratha peru jonnutta qur'aan othra peru jonnutta adha neenu odiya chonna peru jonnutta zikrada peru നിന്റെ റെസ്പോൺസിബിലിറ്റീസ് നീ ആ കാണട്ടെ നീ കാല് നിസ്കരിച്ചേ ചൊണ്ട പേര് ചെന്നിട്ടു സ്വർഗത്തുകെത്തുകാവുല്ല കിട്ടൂ സംഘത്തെ വിഷയം ആ ചൊല്ലുമ്പോ ബാലക്കാരങ്ങളെ നാ ചൊല്ലെ ഞങ്ങളെ ഉമ്മമാര് എന്തേ സംഘത്തൊക്കെ പോയോണ്ടുള്ള കൊന്തുണ്ട കാരണം ഒന്നേ അങ്ങക്ക് മാപ്പിളമാര് മറിച്ചിറാറ് അങ്ങ് ആൺമക്കയില്ല അങ്ങളെ അപ്പമാരില്ല അങ്ങളെ മഹീശത്ര തെരു അങ്ങ മാത്രമേ നോക്കുള്ളൂ അങ്ങനെ ഉണ്ടാവുമ്പോ വേറെ ഒരാളും അങ്ങളെ ബഗ്ഗെ ഗമന ബൈക്കിട ഒരാളില്ല ഉണ്ടാവുമ്പോ അതാ അങ്ങ് സംഘത്തൊക്കെ ചേരിട്ട് പൈസക്കൊക്കെ നോക്കിടാറ് അതേ ടൈമില് ഞങ്ങ പുടകു തീറ ബാലക്കാറോ ഞങ്ങളെ ഒരു മഹലില് ഒരു പെണ്ണ് സംഘത്തിൽ ചേരിയെങ്കിൽ
അല്ലാഹ് അവിടെ കോർട്ടിൽ ഉത്തര ചൊല്ലണായത് ആ സംഘത്തിൽ സേരിയ പെണ്ണ് മാത്ര അല്ലാഹ്, ആ ജമാഅത്തിൽ എത്ര ബാലക്കാരങ്ങ ഉള്ളാറോ അങ്ങ എല്ലാരും അല്ലാഹുടെ കോർട്ടിൽ ഉത്തര ചൊല്ലണായി പണ്ട്. എന്തേ കാരണ അല്ലാഹ് നങ്ങളെ കേക്കുക, ഇതലാ നിന്റെ രാജായത്തിൽ ഒരു പെണ്ണ് സംഘത്തിൽ സേരിന്നാലല്ലേ നിക്കെന്തേ അവലുക ചെലവുക എത്തുപാട്ടുകാവുല്ലേ, നിക്കെന്തേ അവൾക്ക് ചെലവ് കെത്തുപാട്ടുകാവുല്ലേ, ഞങ്ങളെ സ്വന്തം അകത്യത്തിക്ക് എത്ര ചെലവ് ഞങ്ങൾ ആക്കണ, ഞങ്ങൾ അക ഞങ്ങൾ എത്ര ബെൽബല്യ അക ആക്കണ, ഞങ്ങൾ എത്ര ബെൽബല്യ കാറിൽ പോണ്ട, അതേ ടൈമിൽ വലിയ അകബാൻഡാണ്ടല്ല വലിയ കാറിൽ പോക തീരാണ്ടല്ല, അത് എല്ലാം ഇന്നിട്ടും ചമ്മാൽമാര് പാവത്തങ്ങ സഹായിക്കടങ്ങുള്ളാരോ ഈ സദസ്സിലുള്ളാരോ ഈ വേദിക്കലുള്ളാരോ പടച്ച റബ്ബേ അങ്ങ് എല്ലാവർക്കും നീ ബറക്കത്ത് കൊടുക്കും റഹ്മാനെ. അതേ ടൈമിൽ കൊറിയാൽമാരുള്ളാരോ അല്ലാഹു ചമ്മനിയമത്തങ്ങ കൊടുത്തു ആ നിയമത്തെന്നും പാവത്തങ്ങ ചെലവാക്കല്ല, ക്രിക്കറ്റ് ടൂർണമെന്റ് കൊടുക്കട, കബഡി പന്ത്യാട്ടത്തക്ക് കൊടുക്കട, വോളിബോൾ പന്ത്യാട്ടത്തക്ക് കൊടുക്കട, പള്ളിക്ക് കേട്ടെങ്കുണ്ട് കൈപന്തില്ല, മദ്രസത്തക്ക് കേട്ടെങ്കുണ്ട് കൈപന്തില്ല, വേണ്ട അങ്ങനാവുക തീറ. രാജ്യത്തിലൊരു പാവത്തെ പെണിങ്ങ ഇന്നെങ്കിൽ ആ പാവത്തെ പെണിങ്ങ ചോറുക അരിനങ്ങ എത്തുപാട്ടി കൊടുക്കണു, ചായത്തക്ക് പൊടി നങ്ങ എത്തുപാട്ടി കൊടുക്കണു, അയ്മട മഹീശത്ര ചെലവ് നങ്ങ നോക്കണു. ഒരു രാജ്യത്തിൽ എത്ര ഗൾഫ് ഡാൽമാറുള്ളാറോ അങ്ങ ഒരു ഗ്രൂപ്പ് നിങ്ങൾ വലിയ ഭാഗ്യവന്തന്മാര്. എന്തേ കാരണ ഇതുപോലത്തെ നല്ല നല്ല സംഘടന കാര്യാചരണ ആക്കോ എല്ലാവർക്കും തൗഫീക്ക് കിട്ടില്ല. ഞാൻ കേക്കട്ട ഇങ്ങനത്തെ കാര്യക്രമം നടക്കുമ്പോ ഈ സദസ്സിൽ വന്ന് ദൈക്കാട്ട് റോഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കട എത്ര ചാലി പോലി ബാലക്കാരെ ചങ്ങാടിമാരിക്കുവാറ്. അതേ ടൈമിൽ അൽഹംദുലില്ല ഞങ്ങളെ യങ് മെൻസിലെ ബാലക്കാരെ ചങ്ങാടിമാര് വലിയ ഭാഗ്യവന്തന്മാര്. ഞാൻ ഞങ്ങളെ കയ്യിൽ എത്ര പൈസ വണ്ട് ബാലക്കാര് ചങ്ങാടിമാര്. പക്ഷെ ആ പൈസ എങ്ങനെ കയ്യിൽ വരുമ്പോ പിന്നെ ഒരു ബിയാറ വണ്ട് നക്കൊരു കാരെടുക്കാത്ത് നക്കത്തെ ലൗത്ര സ്വരത്തിൽ ഇതാക്കാൻ അതെന്ത് വേണ്ട, പാവത്തങ്ങക്ക് പൈസ കളക്ട് ആക്കിട്ട് അത് മിസ്യൂസ് ആക്കുക തീരാ. കാരണം അതുക്ക് നാളെ അല്ലാഹുടെ കോർട്ടിൽ ജവാബ് ചൊല്ലണായി വണ്ട്. നീ തിന്നറത് ഹറാം, നിന്റെ പെഞ്ഞേക്ക് തിന്നുമാട്ടത് ഹറാം, നിന്റെ മക്കൾക്ക് തിന്നുമാട്ടത് ഹറാം. ഇന്നമാ യൽകുലൂന ഫീ ബുതൂനിഹിം നാറാ വസയസ്ലൗന സഈറാ. അങ്ങനെ ബാത്തിൽ അങ്ങ് തിണ്ടോണ്ടുള്ള തീണ്ട് ഖുർആൻ ചൊല്ലു, നാളെ അങ്ങ് പോണ്ട നരകത്ത് കിണ്ട് ഖുർആൻ ചൊല്ലു. അപ്പൊ ബാലക്കാരെ ചങ്ങായിമാരെ തലയിൽ വലിയ ദൗത്യ നിർവഹണം ഉണ്ടു. ചമ്മ ചൊല്ലുകൊണ്ട് എല്ലാം ചൊന്ന് തീർക്കോ, ഇപ്പൊ ടൈമില്ല. ഞാൻ എന്റെ പ്രസംഗം ഇപ്പാട്ടി കൊണ്ട് വന്നേ, ഞാൻ ചൊന്നോണ്ട് വന്നു. ഞാനൊന്നും പാടെ ചൊന്ന വിഷയം മറക്കണ്ട, നിങ്ങ മറന്നിറാറാണ്ട് കൊന്തില്ല, നാ മറന്നിട്ടില്ല, ഞാൻ അധികേ റിട്ടൺ ബാക്ക് പോയോണ്ടുള്ളേ. അതെന്തര കൊന്തുണ്ടാ മ്യൂസിക് പാട്ട് കേക്കു തീറോ. എന്തേ കാരണ നബി തങ്ങ ചൊന്തു ഒരുത്ത മ്യൂസിക് പാട്ട് കേക്കടതറ കാട്ടി നല്ല എന്തര കൊന്തുണ്ടാ, അതാ അവണ്ട കാതുക ഒരു ഗ്ലാസ് ചോര നിറച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ ചീ നിറച്ചിട്ട് ആ ഗ്ലാസ്സിലുള്ള ചോരടു അവൻ്റെ കാതിര ഉൽഗ ഭീത്തിട്ട് കൊടുക്കണത്. അതായിട്ടിക്കിട മ്യൂസിക് പാട്ട് കേക്കടതറ കാട്ടി ഉത്തമാണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി. നിങ്ങൾ ട്രാക്ക് തപ്പിയോണ്ടുള്ളാറ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മ്യൂസിക് പാട്ട് കേക്കടതറ കാട്ടി നല്ലേ ഒരു ഗ്ലാസ്സിൽ ചോര നിറച്ചിട്ട് ആ ചോര ഉള്ള ഗ്ലാസ്സിലെ അവന്റെ കാതിരമുട്ടകം പോയിട്ട് ആ ചോര അവന്റെ കാതിൽ നിറക്കണതായിട്ട് കിടുന്നിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് ആ ഹറാം തീറോ, അത് മങ്ങിലത്തെ പേരിലാവട്ട് അല്ലാത്ത പേരിലാവട്ട് തീറോ. പിന്നെ നാല് ബാലക്കാരെ ചങ്ങാടിമാരയിൽ ചൊല്ലട്ടോ, കൊറിയ റായത്തെ ബാലക്കാരങ്ങൾ ഒരു സ്വഭാവമുണ്ട്, അതാ മോന്തിയായെങ്കി ഏതാവൊരു ഔത്ര എതിർലൊതിച്ചിട്ട് അല്ലെങ്കിൽ ഒരു അങ്ങാടിനെ എതിർലൊതിച്ചിട്ട് നാല് ചുത്തുമോത്ത് തെച്ചിട്ട് ക്യാരംസ് കളിക്കട ബാലക്കാരങ്ങ ഇല്ലേ, ടൈം പാസേജുകളുടെ പേര് ചെന്നിട്ടോ, ടൈം പാസേജുകളുടെ പേര് ചെന്നിട്ടോ ക്യാരംസ് കളിക്കടോ. എത്ര ബാലക്കാര് ചങ്ങാടിമാറുള്ളാര്,
സുബ്ഹാനല്ലാഹ്. എന്തേ കാരണ, എന്തേ കാരണ മോനെ നീന ക്യാരംസ് കളിച്ചോണ്ടുള്ളോ? അത് ടൈം പാസ്ഡ് പേരിലായിട്ടിക്കൂ. അതേ ടൈമില് ക്യാരംസ് കളിക്കടത് ഇസ്ലാമിലൊരു നിയമമുണ്ട്. ക്യാരംസ് കളിക്കട ബാലക്കാരെ ചങ്ങായിമാരിന്നെങ്കിൽ ഗമന വെച്ച് കേക്കറു. ക്യാരംസ് കളിക്കുമ്പോ ഇസ്ലാമിലൊരു നിയമമുണ്ട്. എന്തര നിയമം തൊണ്ട ഇമാമിങ്ങ ചൊന്നറാറ്, ക്യാരംസ് കളിക്കടത് ഹറാം. അത് ഗൊന്തില്ലാണ്ട് കളിച്ചോണ്ടുള്ള ബാലക്കാരൻ എന്നെങ്ക നിപ്പാട്ടണു. ക്യാരംസ് കളിക്കടത് ഹറാം. കല്ല് കുടിക്കടത് മാത്രം ഹറാമല്ല, അത് മാത്രല്ല ഹറാം. വ്യഭിചരിക്കടത് മാത്രല്ല ഹറാം. പിന്നൊരുത്തര വസ്തു കട്ടിട്ടെടുക്കടത് മാത്രല്ല ഹറാം. പിന്നമാ അതാ ക്യാരംസ് കളി ഞങ്ങളെ സമൂഹത്തില്, ഞങ്ങളെ ജമാഅത്തില്, ഞങ്ങളെ മഹല്ലുകളില്, നിങ്ങളെ സച്ചരിപേട്ടറല്ല നാ ചൊന്നോട്ടുള്ള മുസ്ലിം ടോട്ടലി മഹല്ലില് ക്യാരംസ് കളി വ്യാപകമായിട്ടുണ്ട്. അത് ഇല്ലാണ്ടാക്കണു ബാലക്കാര് ചങ്ങാടിമാര്. കാരണം എന്തോ, ക്യാരംസ് കളി ഹറാമോണ്ടു ഇസ്ലാമുടെ ഇമാമിങ്ങ പടിപ്പാട്ടിറാറ്. അങ്ങ് ഹറാമായിട്ട് ചൊല്ലുക ഒരു കാരണമുണ്ട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് ചൊന്നുറു. ഹദീസിലുണ്ടോ നബി തങ്ങ പഠിപ്പാട്ടാത്ത ഒരു വിഷയം പോലും ഇല്ല കേട്ടോ? ക്യാരംസ് കളിക്കടതിനെ പറ്റി ഹദീസിലുണ്ടാ ഉസ്താദ്? ഹദീസിലുണ്ടോ നബി തങ്ങ ചൊന്ന ഹദീസ് കേക്കുറു. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിം ചൊല്ലെ ഹദീസറെ കിതാബിൽ റിപ്പോർട്ട് ആക്കിയത്. ആ ഹദീസറോ ഷെയ്ഖുൽ മദ്ഹബ് ഇമാം നബവി റളിയല്ലാഹു അൻഹു വ്യാഖ്യാന ആക്കിട്ട് എഴുതി വെച്ചത്. എന്തോ നബി തങ്ങ ചൊന്ന ഹദീസ്, മൻ ലഇബൻ നർദസി, ആരെങ്കിലും ഒരുത്ത ക്യാരംസ് കളിച്ചെങ്കിൽ അവന് ഏത് പോലെ ആകുന്നുണ്ട? നർദ്ദശീരി ചൊല്ലത് ഇമാം നവവി ക്യാരംസ് കളിയിട്ടായിട്ട് വ്യാഖ്യാനം കൊടുത്തുറോ. അപ്പൊ നിങ്ങൾ കേൾക്കുവാർ ഉസ്താദേ, നവവി ഇമാം ഇംഗ്ലീഷിൽ ക്യാരംസ് കളിയിട്ട് എഴുതി വെച്ചിറാ? ഇല്ല, നവവി ഇമാമിന്റെ കിതാബിലുള്ള അറബി. അപ്പൊ പിന്നെ നിങ്ങൾ അങ്ങനെ ക്യാരംസ് അടുത്ത് വെച്ചാറ്? നവവി ഇമാം അത് ഒരു റൂപ്പ എഴുതിറ്. എങ്ങനെ റൂപ്പ? ഒരു ബോർഡു, ആ ബോർഡ് നാല് മോത്തുലു നാല് ആൾമാർ ദൈക്കിടാറ്. ഒർത്ത ഒന്നുകൊണ്ട് ഇങ്ങനെ ചൊട്ട ചൊട്ടുമ്പോ ബാക്കിയെല്ലാം തെരുക്കിട്. നാല് മോത്തുലു നാല് ഹോൾസ് ഉണ്ട്. അപ്പൊ പോയിട്ട് അതിൽ ബൂൾഡു, അതിന്റെ പേരല്ലേ ക്യാരംസ് കളി? അതല്ലേ ഉണ്ട് ഞങ്ങളെ റായത്തുള്ള ക്യാരംസ് കളി? അപ്പ നബി തങ്ങ ചൊന്തു, ആ നർദ്ദശീർ കളി ആരെങ്കിലും കളിച്ചെങ്കില്, അഥവാ ക്യാരംസ് കളി ആരെങ്കിലും കളിച്ചെങ്കില്, നബി തങ്ങ ചൊന്ന പൽക്ക നോക്കറു. ഫക അന്നമാ സബഗ യദഹു ഫീ ലഹ്മിൽ ഖിൻസീരി ബദമിഹി. തിന്നുക ഹറാമായിട്ടുള്ളൊരു ജീവിയില്ലേ? കൽബല്ലാത്ത പിന്നൊരു ജീവിയില്ലേ ഖിൻസീർ? ആ ജീവിയുടെ ഇറച്ചിക്ക് കൊമ്പോയിട്ട് ഒരുത്ത കൈയിടുന്ന വിധി എന്തോ? ഒരുത്ത അതിലെ ഇറച്ചി വേണോ തിന്നണോ ചൊല്ലുടെ നീയത്തില്, ഒരുത്ത അതൊക്കെ കൊമ്പോയിട്ട് കൈയിടുന്ന വിധി എന്തോ? ഹറാം. കാരണം തിന്നറത് ഹറാം. ആ തിന്നുകൊള്ള കാരണായിട്ട് ഇക്കടെ കൈക്കും പോയിട്ട് അത് കിട്ടോ? അപ്പൊ അതും ഹറാം. വമാ അദ്ദാ ഇലൽ ഹറാമി ഫഹുവ ഹറാം. ഹറാമുക എത്തുമാട്ടതും ഹറാം. നോക്കൂ, ഒരുത്ത കല്ല് കുടിക്കുകയായിട്ട് കല്ലുടെ ഷോപ്പുക പോണ്ട, ആരാക് ഷോപ്പുകു, ആ അവിടെ പോയിട്ട് കല്ല് കുടിക്കട. ആ കുടിക്കടത് മാത്രം ഹറാമല്ല, ആ കുടിക്കുകയായിട്ട് ഓണ്ട് ഔത്ര പർത്തിരിഞ്ഞിട്ട് അവൻ അത്രത്തോളം നടന്നോണ്ട് പോണ്ടല്ലേ, ആ നടത്തവും ഹറാം. കാരണം ഹറാമുക എത്തുമാത്ര പ്രവർത്തനമായിട്ട് ഇക്കട നടത്ത, അതുകൊണ്ട് അത് ഹറാം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പഠിപ്പാട്ടിർ. അപ്പൊ ഈ ഇതിനെ ഇറച്ചി തിന്നുകുമേനായിട്ട് അത് ഓർത്ത കൈയിട്ടാനാ അത് ഹറാം. അതുപോലെ ക്യാരംസ് കളി ഹറാം. മോനെ ടൈം പാസ് ചൊല്ലണമെങ്കിൽ സ്വലാത്ത് ചൊന്നുക, ടൈം പാസ് വേണമെങ്കിൽ ദിക്ര ചൊന്നുക. മൻ അറാദ മൂനിസൻ ഫൽ ഖുർആനു യക്ഫീ. ഒർത്തകു ടൈം പാസ് ആവണമെങ്കിൽ അവൻ ഖുർആൻ എടുത്തിട്ട് ഓതട്ടേട്ട് മുഹമ്മദുർ റസൂലുള്ളാ. അല്ലാണ്ട് ടൈം പാസ്ക്ക് മേനായിട്ട് ക്യാരംസ് കളിക്കണ്ട. അപ്പൊ ക്യാരംസ് കളിക്കണത് ഹറാ. പിന്നെ ചെസ് കളി ഉണ്ടല്ലേ ബാലക്കാറ് ചങ്ങാടിമാര്, ആ ചെസ് കളിയുടെ ബഗ്ഗെ ഷാഫിഈ മദ്ഹബിലെ ഇമാമിങ്ങ ചൊന്നറാറ്, അത് ഹറാമല്ലെങ്കിലും അത് കറാഹത്തായി ടിക്കറ്റ് കിട്ടൂ. അതായത് ആ കളി കളിച്ചെങ്കിൽ കൂലി കിട്ടാലേ, കളി കളിച്ചെങ്കിൽ ശിക്ഷ കിട്ടലേ, അതേ ടൈമില് കളിച്ചിട്ടില്ലെങ്കിൽ കൂലി കിട്ടേ. ക്യാരംസ് കളിച്ചോള്ള. അപ്പൊ സച്ചരിപ്പെട്ട ഒരു ബാലക്കാരൻ അഞ്ഞത്ത് ഇങ്ങനെ പോയിട്ടുള്ള അവന്റെ മെല്ലെ വിളിച്ച,
വി ക്യാൻ പ്ലേ ക്യാരംസ് ഞാൻ ഞാൻ ക്യാരംസ് കളിക്കാം അപ്പൊ ഓൺ പോയില്ല അങ്ങനെ ടൈം ഓണക്ക് കൂലി കിട്ടരു കാരണം അത് കറാത്തല്ലേ കറാത്ത ആക്കിയെങ്കിൽ ശിക്ഷയില്ല ഓൺ പോയി കളിച്ചെങ്കിൽ ശിക്ഷയില്ല പക്ഷെ പോയില്ലെങ്കിൽ കൂലി കിട്ടരു കറാഹത്ത് അതേ ടൈമിൽ ക്യാരംസ് അങ്ങനല്ല ക്യാരംസ് പോയി കളിച്ചെങ്കിൽ ശിക്ഷ കിട്ടരു ഹറാം അപ്പൊ ഇസ്ലാമിൽ എല്ലാത്തുക്കും എല്ലാത്തും നിയമമുണ്ട് പക്ഷെ ഇസ്ലാമിന്റെ നിയമ ചൊല്ലണായതാര് അത് ആലിമിങ്ങ ഇസ്ലാമിന്റെ നിയമ ജാലിംഗ ചൊല്ലത്തീറ ഇസ്ലാമിന്റെ നിയമ ചൊല്ലണത് ആലിമിങ്ങ സുബ്ഹാനല്ലാഹ് 10-13 വർഷ ഒരു ഉസ്താദിനെ എതിർന്നു വെച്ചിട്ട് അങ്ങനെ ഉസ്താദുമാരെ കാല് നോക്കിയെങ്കിൽ ഇപ്പം നെൽത്തിൽ വെച്ച് പഠിച്ച ഇണ്ടത്തെ കാലല്ലാതെ പണ്ടത്തെ കാല ആ പണ്ടത്തെ കാലത്തിൽ പഠിച്ച് കഴിഞ്ഞ ഞങ്ങൾ വലിയ വലിയ മഹാന്മാർ ബഹുമാനപ്പെട്ട സയ്യിദുന താജുല്ലുലമ ഉള്ളാളത്തെ തങ്ങ ഷംസുല്ലുലമ ഈ കെ ഉസ്താദ് റയീസുൽ മുഹഖഖീന കണ്ണിയത്ത് ഉസ്താദ് എത്ര വലിയ വലിയ മഹാന്മാർ അങ്ങ അങ്ങ ചവിട്ടിയ കാൽ അങ്ങ ചവിട്ടിയ ജാഗത്തെ മണ്ണ് ചവിട്ട നമുക്ക് യോഗ്യത ഉണ്ടാ പക്ഷെ ഇപ്പൊ വന്നിട്ട് കുറേ ആൾമാര് തങ്ങന്മാരെ ദൂരെ ആലിമിങ്ങളെ പറയടേ നാവ് ജാഗ്രത ആക്കണു അത്തരേ നാനിപ്പ ചൊല്ലേ നാവ് കെട്ടിട്ട് പോണ്ട ഒരു നാളുണ്ടു സുബ്ഹാനല്ലാഹ് ഇന്നലെ കൂറത്തതങ്ങ കമന വെച്ച് കേക്കൊരു ഗുരുവായനക്കരക പത്തിച്ച് ഈ റായത്തെ നിങ്ങ വലിയ ഭാഗ്യവന്തന്മാരെ കാരണം കൂറത്തതങ്ങ ജാവുക എവിടെയും പ്രോഗ്രാമുക പോണ്ടില്ല ഞങ്ങളെ ചിക്കമാംഗ്ലൂരിക്ക് 3 ഗണ്ടക്ക് ടൈം തന്ന ഉച്ചക്ക് കാരണത്തിൽ ഷുഗറെല്ലാം ഉള്ളത് കൊണ്ട് ജാവുക വേഗം ഉറങ്ങണോണ്ട് ഡോക്ടർ ചെന്നറോ അതുകൊണ്ട് കൂറത്തതങ്ങ ജാവുക എവിടെ ടൈം കൊടുക്കില്ലേ അതേ ടൈമിൽ ഇന്നലെ നാ പൽക്ക പറഞ്ഞപ്പാ നണ്ടയിൽ ചൊന്തു സച്ചരിപ്പേട്ടല്ലേ അതേ അത് നാളെയല്ലേ ഇത്രാമത്തെ താരീഖല്ലേ അതേ അത് മഗരീബുകല്ലേ അതേ നാ കേട്ട മഗരീബ് പോണ്ടാറാ അത് നാ മഗരീബുക്ക് പോണ്ടേ നിങ്ങ വലിയ ഭാഗ്യവന്തന്മാര് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ആ കൂറത്തെ തങ്ങളെ ഒരാളി മുട്ടത്തു ഫോൺ വിളിച്ചിട്ട് കളിയാക്കിയാ കാസർഗോഡ് ഭാഗത്തോ കാസർഗോഡ് ഭാഗത്തോ ഒരു മോത്തലു കൂറത്തെ തങ്ങ കുറാല് ഫോൺ വിളിച്ചിട്ട് കളിയാക്കിയോ എന്തമാ ഒരു വിഷയത്ത് കളിയാക്കിയോ തങ്ങ ചൊന്തു നീ നണ്ടയിൽ കളിക്കൊക്കെ പറണ്ട ഒരേ ഒരു പൽക്ക ചൊന്തു നീ നണ്ടയിൽ കളിക്കൊക്കെ പറണ്ട സുബ്ഹാനല്ലാഹ് അപ്പ അവന് തങ്ങുകേ അപ്പറ ആവാസിട്ട തങ്ങാവുണ്ടെയിൽ നല്ലയിൽ പൽക്കറിഞ്ഞിട്ട് പാലക്കാര് ചങ്ങാടിമാരെ ഇത് ഒരു കാലാല്ലേ ഏത് കാല കൊന്തുണ്ട ഉസ്താദുമാർക്ക് ഫോണാക്കടേ തങ്ങന്മാർക്ക് ഫോണാക്കടേ അങ്ങ പൽക്ക പറഞ്ഞത് ക്ലിപ്പാക്കടേ ക്ലിപ്പാക്കിട്ട് എല്ലാ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ കടത്തര് സുബ്ഹാനല്ലാഹ് നക്ക് ആറ് ഫോണാക്കിയെങ്കിലും ഫോൺ വിളിച്ചിട്ട് നണ്ടയിൽ മസാല കേട്ടെങ്കിൽ നാ ചൊല്ല എതിർന്നു വന്നിട്ട് മസാല കേൾക്കണു അല്ലെങ്കിൽ നാ ചൊല്ലൂല്ല തർക്ക വിഷയാണ്ടായെങ്കിൽ പ്രത്യേകിച്ചിട്ട് എതിർന്നു പലകു ചൊല്ലേ അതേ ടൈമിൽ ഞങ്ങൾ ഗുർത്തമുള്ള ആൾമാരുണ്ടായെങ്കിൽ നാ ഫോണിലേ ചെന്ന് കൊടുക്കട്ടെ വിശ്വാസത്തെ പേരിൽ അതേ ടൈമിൽ കൂറത്തതങ്ങ കൊടുത്ത ഫോൺ വിളിച്ച വിളിച്ചിട്ട് എന്തമാ ഒരു വിഷയത്തിൽ നല്ലതിനേ പൽക്ക പറഞ്ഞു ഓൺ എന്താക്കിയ കൊന്തുണ്ട തങ്ങലയിലുമുണ്ടി ആ സീക്രേറ്റ് വോയിസ് ഉണ്ടല്ലേ അത് കട്ടാക്കിയിട്ട് എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളും ഷെയർ ആക്കിയാ ഇത് കൂറത്ത് തങ്ങുക വിഷയം കിട്ടിത്ത് തങ്ങന്മാരയിൽ കളിക്കടങ്ങ ഈ റായത്തിൽ ഇല്ലാണ്ട് നാ വിചാരിക്കണേ ഈ റായത്തങ്ങ നല്ല അള്ളാഹു ബറക്കത്താകട്ട് അതേ ടൈമുലു തങ്ങന്മാരയിൽ കളിക്കണ്ട ആലിമീങ്ങലയിൽ കളിക്കണ്ട കാരണം അങ്ങനെ തടിയിലുള്ള എർച്ചി അത് ബെസായിട്ടിക്കട ബെസാ ഒരൗത്തുറ മൂലയിൽ വെച്ചിട്ട് അഭിപ്രായ ചൊല്ലുക പക്ഷേ നാലറപ്പുടെ കോർട്ടിൽ വരുമ്പോ തങ്ങളെ ശഫാഅത്തില്ലാണ്ട് ഒരാളും സ്വർഗത്തില്ല കിട്ടൂ നബി തങ്ങളെ ശഫാഅത്ത് കിട്ടാണ്ട് ഒരാളും സ്വർഗത്തു പോണ്ടില്ല ആ നബി തങ്ങ ശഫാഅത്താക്കട ടൈമുലു ആ നബി തങ്ങളെ പുല്ലിമാറ കൂട്ടത്തില് കൂറത്തെ തങ്ങളാവട്ടെ ഏത് തങ്ങളാവട്ട് ആ തങ്ങളെ നീ ഇൻസൾട്ട് ആക്കിയെങ്കില് അത് ഗ്രൂപ്പിടെ പേരിലായെങ്കിലും സമാ ഗ്രൂപ്പ് നോക്കിട്ടല്ല തങ്ങന്മാരെ ബഹുമാനിക്കണായത് ഗ്രൂപ്പ് നോക്കിട്ടല്ല ആലിമി ഇങ്ങനെ ബഹുമാനിക്കണായത് ആലിമുക ഗ്രൂപ്പില്ല തങ്ങക ഗ്രൂപ്പില്ല അത് ബഹുമാനിക്കുമ്പോ അവിടെ ഗ്രൂപ്പ് നോക്കുകയില്ല അതേ ടൈമിൽ 4 നബി തങ്ങളെ ശഫാഅത്ത് കിട്ടുമ്പോ ആ നബി തങ്ങളെ പുല്ലിമാറ കൂട്ടത്തില് ഒരു തങ്ങ പോയിട്ട് നബിയേ അവന് ദുനിയാവില് നിങ്ങളെ പുല്ലിയായ നണ്ടോ എന്തെല്ലാം ചൊന്ന് നടന്നോട്ടിന്നാണ്ട് ചെന്നെങ്കിൽ പിന്നെ നിക്ക് ആ നബി തങ്ങളെ ശഫാഅത്ത് കിട്ടുക ഫോണില് കട്ടാക്കിയിട്ട് ക്ലിപ്പ് കടത്തി എല്ലാ മൂത്തു ക്ലിപ്പ് പ്രചാരം കൂറത്തങ്ങളെ പൽക്ക 4 കൂറത്തതങ്ങ ഇവിടെ ബണ്ടത് കൊണ്ട് നായി ചെന്നോണ്ടുള്ളൂ കൂറത്തങ്ങളെ പൽക്ക തങ്ങ അവനക്കപ്പറ ഫോണാക്കിത്ത് നല്ലയിലേ
അവനെ ഉപദേശിക്ക ഫോൺ ആക്കിയെ, മോനെ നീ ആക്കിയ തപ്പല്ലേ, നാൻ നിൻ്റെയിൽ പൽക്ക പറഞ്ഞ സീക്രട്ട് അത് ആരും കേക്കോ തീരാത്ത വൽക്കെന്തോ അല്ല, പക്ഷെ നീ അത് കട്ടാക്കിയിട്ട് നീ ക്ലിപ്പാക്കിയത് സമായില്ലല്ലേ. ഇത് നീ നല്ല നീയത്തില അതല്ല ബെടക്കലാ, ബെടക്കലുണ്ടായെങ്കിൽ നീന് പാടപടിക്കടേ ഒരേ ഒരു പൽക്ക. അപ്പൊ ഇതും ചൊല്ലുമ്പോ കൊറിയാൽമാർക്ക് ചൊറിയ സുറാവും, തങ്ങ സാപ്പവയ്ക്കോ തീരുവ, തങ്ങ സാപ്പവയ്ക്കോ തീരുവ, തങ്ങ സാപ്പവയ്ക്കോ തീരുവ, ഇതെന്തോ അർത്ഥമാല പ്രശ്നം അതുകൊണ്ടായിട്ടിക്കൂ, അതിനർത്ഥം മനസ്സിൽ ഇമാനില്ലാണ്ട്. നബിത്തങ്ങളെ ചരിത്രത്തിൽ ജണ്ട് കണ്ട് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കണു. നാരാസ മദ്രസത്തേക്ക് പോകാത്തവണ്, നാരാസ പോലും മദ്രസത്തേക്ക് പോവാത്തവണ്ണ്ടായെങ്കിൽ അവൻ എന്തിനാ പഠിപ്പിക്കടേ? ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കണു. നബിത്തങ്ങളെ ജണ്ട് രൂപത്തിൽ മനസ്സ് നൊമ്പലാക്കിയ ഉള്ളാറ്, ഒന്നു നബിത്തങ്ങളെ പേഴ്സണൽ നൊമ്പലാക്കിയങ്ങ, അങ്ങോ നബിത്തങ്ങ അപ്പറ എന്തും ചൊന്നിട്ടില്ലേ, പറഞ്ഞിട്ടില്ലേ, അങ്ങോ എതിരായിട്ട് അള്ളാഹു അവരെ ദ്വാരന്നിട്ടില്ലേ, അതേ ടൈമിലോ അള്ളാഹുമായിട്ടുള്ള കണക്ഷന്റെ വിഷയത്തിൽ നബിത്തങ്ങളെ ദൂറിയപ്പോ നബിത്തങ്ങ പേരെടുത്തിട്ട് നാശത്തുക വേനായിട്ട് ദ്വാർന്നത് പാലക്കാറോ ഇസ്ലാമിയുടെ ചരിത്രത്തിലുണ്ടോ? അല്ലാഹുമ്മ അലൈക ബി ഖുറൈസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിറാന്താണ്ട് പറഞ്ഞ കഴിഞ്ഞാറ്, നബി തങ്ങളെ പെണ്ണിടാലേണ്ട് പറഞ്ഞ കഴിഞ്ഞാറ്, ഈ മുട്ടത്തിൽ കേരളത്തെ പേപ്പറായിട്ടുള്ളോ, കേരളത്തെ മുത്തശ്ശിപ്പത്രമായിട്ടുള്ളോ മാതൃഭൂമി പേപ്പറില് നബി തങ്ങളെ ഇൻസൾട്ട് ആക്കിയിട്ട് ഒരു ലേഖനം വന്ന്, നബി തങ്ങ ചെറിയ വയസ്സുള്ള ആയിഷാബി ഇവിടെ മങ്ങിലായിട്ട് ചെന്നിട്ടോ നബി തങ്ങളെ ഇൻസൾട്ട് ആക്കിയിട്ട് ലേഖനം വന്ന്, കേരളത്തുള്ള എല്ലാ മനുഷ്യമക്കാണ്ട് മാത്രമല്ല യു എയിലെ മാതൃഭൂമി എഡിസൺ പെരവെടുത്താറ്, കാരണം നബി തങ്ങളെ ഇൻസൾട്ട് ആക്കിയ പേപ്പർ ഞങ്ങൾക്ക് വേണ്ട, കാരണം നബി തങ്ങ സാമാന്യ വ്യക്തിയല്ല, ഞങ്ങളെ ബഗ്ഗി ആരെന്ത് ചെന്നെങ്കിൽ തൊന്നറയില്ല, നബി തങ്ങൾ ഞങ്ങളെ നേതാവല്ലേ, കൈഫ മക്കി അതാ മുജകോ കർദേ മഖുദാ മാംഗതാ ഹേ ദുആ മേ മദീനേ ചലാ മുസ്കുരാ ഹേ ലഗി ദിൽ കോ ഹർ ഏക്ലി ജുമതാ ജുമതാ ജോ മദീനേ ചലാ മദീനത്തിൽ കിടന്നോണ്ടുള്ള മുഹമ്മദുർ റസൂലുള്ളാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങളെ മനസ്സ് നൊമ്പലാക്കിയപ്പോ നബി തങ്ങ അങ്ങോട്ട് എതിരായിട്ട് ദുആർന്നില്ലേ, ലാസ്റ്റ് അല്ലാഹുക സുജൂദുക ബൂനപ്പാ, അല്ലാഹുക ബേനായിട്ട് നിസ്കരിച്ചോണ്ടിരിക്കുമ്പോ സുജൂദുലു കിടന്നപ്പാ ആ നബി തങ്ങളെ ശറഫാക്കപ്പെട്ട പെരടിക കോന്നിട്ട് ഒട്ടകത്തെ ചീഞ്ഞ കുടൽമാല കോന്നിട്ട് ഇട്ടപ്പാ നബി തങ്ങളെ മനസ്സ് നൊമ്പലായില്ലേ വാലക്കാറാ, നബി തങ്ങളെ മനസ്സ് നൊമ്പലായില്ലേ ഹിരിയങ്ങളെ, ഒരേ ഒരു ദുആ അല്ലേ, അല്ലാഹുമ്മ അലൈക ബി ഖുറൈ, റബ്ബേ നിന്റെട്ടുള്ള കണക്ഷന്റെ പേരിലല്ലേ നക്കി ഉപദ്രാക്കിയുണ്ടല്ലോ ആ ഖുറൈശിങ്ങൾക്ക് നീ പാട പഠിപ്പാട്ട് അല്ലാ, ആ ഒരു പൽക്കല്ലേ നബി തങ്ങളെ നാ അവിടെ പുറത്ത് വന്നപ്പാ. പിന്നെ നോക്കുമ്പോ ബദർ യുദ്ധം കഴിഞ്ഞിട്ട് ഓരോ ആൽമാര് മുസ്ലിമീങ്ങ അല്ല അമുസ്ലിമീങ്ങ ചത്ത ജാഗത്തേക്ക് വന്ന് നോക്കുമ്പോ നബി തങ്ങ പേരെടുത്തിട്ട് ആരെയല്ല എതിരായിട്ട് അല്ലാഹുരട്ട ദുആർന്നറാ, അങ്ങ എല്ലാരും ബദർ യുദ്ധത്തെ മണ്ണിൽ ചത്തു പോന്നറാറ്. സുബ്ഹാനല്ലാഹ്, ആ നബി തങ്ങളെ നാ അവിടെ പവറുള്ള അംശ അല്ലേ, തങ്ങന്മാരെ നാ അവിടെ പവറുള്ളോ, ആ തങ്ങന്മാരെ നൊമ്പലാക്കുമ്പോ അങ്ങനെ നാവുല് എന്തെങ്കിലും ഒന്ന് വന്നു പോയെങ്കിൽ അത് ഞങ്ങ മാത്രമല്ല ഞങ്ങളെ കുടുംബത്തുകും തട്ടിപ്പോവു ജാഗ്രത, അതുകൊണ്ട് ഞാൻ ആ നിങ്ങളയിൽ ചൊല്ലട്ടാ, നിങ്ങ അങ്ങനെ നാ ചൊന്നോട്ടില്ല ഈ റായത്തിൽ അങ്ങനത്താൽ മാറില്ല. അതേ ടൈമിലും എൻ്റെ പ്രസംഗ കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് റൂമിലൂടെ എല്ലാ മൂത്തിലും കേക്കിടങ്ങ ഉള്ളാറ്, നന്റെ പ്രസംഗ വാട്സപ്പിൽ ഷെയർ ആവിടോണ്ട് ഗ്യാരണ്ടി ഉണ്ടോ, നന്റെ പ്രസംഗ കെ എസ് ഒ ആർ സി ആറിലെ ലൈവിൽ കാണിക്കുമ്പോ അത് യൂട്യൂബ് ലൈവ് സ്ട്രീമിംഗിൽ വന്ന് സേറിട്ട് കൊന്നുണ്ടോ, അപ്പൊ അത് നോക്കിടങ്ങാറല്ലേ, പല നം താൽമാർ നോക്കിടാറല്ലേ, അങ്ങ എല്ലാരും അർത്ഥാക്കുകയായിട്ട് നാ ചൊന്നോട്ടുള്ള ഒരു പക്ഷേ കൂറത്ത തങ്ങള് ഒരു ആണ് പറഞ്ഞു പോയെങ്കില് തങ്ങളെ മനസ്സ് ായെങ്കിൽ അത് പറഞ്ഞ ആണെങ്കിൽ മാത്രമല്ല അവന്റെ പെഞ്ഞയും വന്നു പോവൂ, അവന്റെ മക്കവും വന്നു പോവൂ. ഉസ്താദ് അങ്ങനെ ഉണ്ടാ? അതല്ല, അത് സമല്ലേ ഉസ്താദ്, അത് നീതി അല്ലല്ലേ, ന്യായമല്ലേ?
തെളിവ് അതുകൊണ്ടു, തെളിവില്ലാത്ത ഏതും ഇല്ല, തെളിവ് എല്ലാത്തുകൊണ്ടു. പിടിച്ചോ ഖുർആൻ ആയത്ത്, വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസാ. ഖുർആൻ ചൊല്ലു മോനെ മനുഷ്യ, ആണിങ്ങളെയിൽ ഖുർആൻ ചൊല്ലു, നീ ഒരു ഫിത്നത്ത് കിളിയോ തീറോ, ഒരു ഫിത്നട നീ ജാഗ്രതയാക്കണോ. ഏത് ഫിത്ന? ആ ഫിത്ന ആക്കുമ്പോ അതിലെ ഉപദ്ര നിക്ക മാത്ര അല്ല, നിന്റെ പെഞ്ഞയും അക്കുക മാത്ര അല്ല, നിന്റെ റായത്തങ്ക മാത്ര അല്ല, എല്ലാവർക്കും ബന്ധു പോവും അതിലെ ഫിത്ന. അങ്ങനത്തെ ഫിത്നട നീ ജാഗ്രതയാക്കേണ്ടി. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല ചൊന്നുറോ. അപ്പൊ നാ ചൊന്നോണ്ട് വന്നു, ആ തങ്ങന്മാരെ ദൂരദിര തൊട്ട് പിറവ് വിടു. അങ്ങനെ ഈ മനസ്സെല്ലാക്കിയ തങ്ങനണ്ടയിൽ ചൊന്തു. അവന്റെ ബാക്കിയ ഭാരി ബേജാറിൽ ചൊന്തു, ഭാരി ബേജാറിൽ ചൊന്തു. അതര പിന്നെ ചൊന്ന ഒരു പൽക്ക കുത്തു തങ്ങ നണ്ടയിൽ ചൊന്നത്. തങ്ങളെ കാറിൽ വെച്ചിട്ട് ചിക്കമാംഗ്ലൂർ പോകുമ്പോ തങ്ങ ചൊന്തു. നണ്ടൊട്ടെ ഇന്നലെ ഒരു വിഭാഗം ആൽമാർ വന്നാറ്. ഇപ്പൊ ഈ ചൊല്ലതെല്ലാം നല്ല നീയത്തിൽ എടുത്തെങ്കിൽ എല്ലാവർക്കും എന്ത് ചെയ്യാറ്? അതല്ല, അതും മിസ്തിങ്കിങ്ങിൽ എടുത്തെങ്കിൽ നമുക്ക് എന്തും ആക്കുകയില്ല. അള്ളാഹുത്തൽ ഞങ്ങളെ മനസ്സ് നല്ലാക്കി തരട്ടെ. പണ്ടൊരുത്ത ഗൾഫുക്ക് പോയവള, എത്ര വാള് ചൊല്ലെങ്കിലും മനസ്സ് ക്ലിയർ ആയെങ്കിലും വാൾ ചൊല്ലെ മൊയിലാർ നല്ല അവിടെ വാൾ ചൊല്ലെ മൊയിലാർ വാൾ ചൊല്ലു. സുബൈക്ക് മൂന്നോല തഴച്ചുതനിക്കൊക്കെ മൊയിലാറില്ല. സുബൈ ജമാഅത്ത് നടക്കുമ്പോൾ ഉസ്താദ് അവിടെ എത്തില്ലേ? ഈ മൊയിലാറ വാൾ കൊണ്ട് പ്രയോജനം ഉണ്ടാ? എത്ര നീട്ടി വിളിച്ചിട്ട് എത്ര വാൾ ചൊന്നെങ്കിൽ എന്തേ? വാള് ചൊല്ലെ മൊയിലാർ വാൾ ചൊല്ലെ പോലെ നടക്കണം. അങ്ങനെ ആയെങ്കിൽ വാൾ ചൊല്ലെ മൊയിലാർ കേക്കോ ആൾ കൂട്ടു. ആ വാൾ ചൊല്ലെ മൊയിലാറ വാൾ എപ്പോ നിലനിൽക്കട്, അല്ലെങ്കിൽ ഒരു തിങ്ങയ്ക്കോ ഒരു വർഷയ്ക്കോ പിന്നെ ആരും വിരിക്കാലേ. അങ്ങനല്ലേ നിങ്ങൾ സമൂഹത്തിൽ കണ്ടിട്ടുള്ളേ? അപ്പൊ വാല് ചൊല്ലെ നാൻ എന്റെ സ്വന്തം തട്ടറിയിൽ നാ ചൊന്നോണ്ടല്ലേ, നിങ്ങളേലും ചൊന്നോണ്ടല്ലേ. ഇത് ചൊല്ലെ നാൻ നല്ല നീയത്തിൽ ചൊന്നെങ്കിൽ നാക്ക് എന്ത് ചെയ്യേ? കേക്കട നിങ്ങൾ നല്ല നീയത്തിൽ കേട്ടാറാ, നിങ്ങൾക്ക് എന്ത് ചെയ്യാറ്? അള്ളാഹു ഖബൂലാക്കി തരട്ട്. ഇവിടുത്തെ ഗൾഫുക്ക് പോയവള, ഏതുക്കും വ്യാഖ്യാനം ഉണ്ടല്ലേ, ഏതുക്കും വ്യാഖ്യാനം ഉണ്ട്. വ്യാഖ്യാനം ഇല്ലാത്ത വിഷയം ഏതും ഇല്ല. ഒരു അബ്ബക്ക് അടിച്ചെങ്കിലേ അതുക്കു ചണ്ട അഭിപ്രായം ചൊല്ലാറ്. എന്തോ എന്ത് ആയെങ്കിലും അബ്ബായി പോയിത്ത് അടിക്കൊ തീറാൻ. പിന്നൊരുത്ത അബ്ബായെങ്കിൽ എന്ത് ആളതല്ലേ കൊടുക്കണി, ഇന്നും ചണ്ട് കൊടുക്കണേ എന്ത്. അപ്പൊ ഏത് വിഷയത്തും അതിപ്പോ ഞങ്ങ അംഗീകരിച്ചോണ്ടുള്ളാണ്ടല്ല, ഞങ്ങ അത് അക്സെപ്റ്റ് ആക്കിയോണ്ടുള്ള ആ വ്യൂ ഞങ്ങൾ അക്സെപ്റ്റ് ആക്കിയോണ്ടുള്ള, ഏതുക്കും രണ്ട് അഭിപ്രായം ചൊല്ലാർ. ഞങ്ങളെ റായത്തെ ഓർത്ത് പോയല്ലോ സൗദിക യു എ കൊന്നില്ല, അത് കേട്ട് നോക്കണം. ഞങ്ങൾ ഓർത്ത് അവിടെ പർത്ത് റായത്ത് പോയ, പർത്ത് റായത്ത് പോയപ്പോ ഹൗസ് ഡ്രൈവർ ആയിട്ട് പോയ. അവിടെ നോക്കുമ്പോ കഫീൽ കേട്ട ഓണ്ടയില്ല, നിന്റെ റായത്തെ രാജാവുടെ ഫോട്ടോ തല കാട്ടില്ല നാ നോക്കിടാൻ. നോക്കുമ്പോ ഇന്ത്യത്തെ റുപ്പീസിലെ നോട്ട് എടുത്ത് കാട്ടിയ മഹാത്മാഗാന്ധിജിയുടെ ഫോട്ടോ. അപ്പൊ കേട്ടവല്ല ഈ കഫീൽ ഓണെന്തല്ല മിസ്കീൻ ഫക്കീർ പോലുള്ളല്ലേ കീരിയ തുണിയെല്ലാം ഇട്ടിട്ടു. അപ്പൊ ഓണ്ട ന്യായ അത് എപ്പോ ഇട്ടതല്ല, ഉമ്രത്ത് വന്നപ്പോ മാത്രം ഇട്ട ഡ്രസ് ഉണ്ട്. മഹാത്മാഗാന്ധിജി എപ്പോ ഉമ്രത്ത് പോയിടും പടച്ചെറുപ്പ് കൊന്നു. അപ്പൊ അതുപോലെ ഞങ്ങൾ ആ രൂപത്തിൽ ഒന്ന് ചെന്നിട്ട് പിന്നെ അതിൽ പിന്നെ ഒന്ന് മൊത്തത്തുള്ളൂ, പിന്നെ ഒന്ന് ദുർവ്യാഖ്യാനാക്കിയും പോണ്ടേ. ഒന്നും കുടിങ്ങെങ്കിൽ പിന്നെ എപ്പോ ദുർവ്യാഖ്യാനമേ ആവൂ. അങ്ങനെ ഞങ്ങൾ ആവത്തിറ ഞങ്ങൾ ഞങ്ങളെ ലൈഫ് നല്ലാക്കണോ, ഞങ്ങൾ മരിക്കടാ ഒരു ബി ആർ വേണോ? ഞാൻ എന്റെ പലക്കതി പാട്ടി കൊണ്ട് വന്നേ ബാലക്കാര് ചങ്ങാടിമാര്. അപ്പൊ അതെല്ലാം തൊട്ട് പിറവ് പോണു. കൂറത്ത തങ്ങ ചൊന്തു, കാറിൽ പോകുമ്പോ ചൊന്തു. ഗൾഫിലുള്ള ഒരുത്തര കുടുംബത്തങ്ങ തന്റെ രാജ്യത്തേക്ക് വന്നാറ്, കൂറത്തേക്ക് വന്നാറ്, നാനുള്ള പള്ളിക്ക് വന്നാറ്. തങ്ങളെ പൊരുത്തപ്പെടണോ? പൊരുത്തപ്പെടണോ? എന്തിക്ക് പൊരുത്തപ്പെടണോ? പൊരുത്തപ്പെടണം എന്തിക്ക് ചെന്നെങ്കില് ഞങ്ങളെ കുടുംബത്തിലുള്ള ഒരു ആണിങ്ങ നിങ്ങ ഓർ മൂത്ത് കാലിയാവുടെ ടൈമിലു നിങ്ങളെ ബഗ്ഗെ ചെമ്മെ പറഞ്ഞ പറഞ്ഞോണാര്. നിസ്കാരത്തെ പോണാല് ഫർള് പോലും കൊന്നില്ലാത്ത പടുജായിൽ പടുജായിൽ ചെന്നെങ്കിൽ ജായിൽ ചെന്നെങ്കിൽ അങ്ങനെ ചൊല്ലണ്ട. വിവരില്ലാത്ത ആലിമല്ലാണ്ട് ആലിമല്ലാത്തത് കൊണ്ട് അങ്ങനെ ചെന്ന് ജായിൽ ചെന്നെങ്കിൽ ഇൽമുള്ളത്ര ഇല്ലാത്തങ്ങാണ്. അപ്പൊ കൂറത്ത തങ്ങളെ ബഗ്ഗെ ചൊന്നോ. അങ്ങനത്തെ കൂറത്ത തങ്ങളെ ചൊല്ലെ ഓണകു നിസ്കാരത്തെ പോണാല് ഫർള് കൊന്നില്ല. നിസ്കാരത്തെ പോണാല് ഫർള് കൊന്നില്ലാത്ത ഒരാള് എത്രമാ ആലിന്റെ കാലിയായിട്ടുള്ള കൂറത്തങ്ങളെ പറയുവന്നെങ്കിൽ ഓണ്ടത്ര അതപ്പതിച്ചോണ്ട് പിന്നെ ആറ് മുസ്ലിമീങ്ങള് ഞങ്ങളത് അർത്ഥാക്കണ അഭിപ്രായം ചൊല്ലുമ്പോ. അപ്പൊ കൂറത്തതങ്ങ ചോ കേടുത്ത് എന്തിക്ക് മാപ്പൂ? അപ്പ നിങ്ങളെ ബഗ്ഗെ നിങ്ങൾ ഒരു മുഖത്ത് കാലിയാവുടെ ടൈമിലു നിങ്ങളെ ബഗ്ഗെ അവന് ചൊന്നറ കാലിക അർഹത ഉള്ള ആളല്ലായാല്. ആര് ചൊല്ലേ? കാലിക അർഹത ഉള്ള ആൾ അല്ലാ ചൊല്ലേ നിസ്കാരത്തെ പോണ ആൾ പറഞ്ഞു കൊന്നില്ലാത്തവർത്ത. അങ്ങനെ അങ്ങനെ ഓണ്ട് ഗൾഫിലോ ഒരു ഗുലുമാലിൽ കുടുങ്ങിയ കുടുങ്ങിട്ട് അവിടും പോയി മറിച്ച മറിച്ചിട്ട് സുബ്ഹാനല്ലാഹ് എത്തരമാ തിങ്ങളായിത്. ഇപ്പോഴും അവൻ്റെ ഡെഡ് ബോഡി മോർച്ചറിയിലുണ്ടു, ഞങ്ങൾക്ക് തന്നോണ്ടില്ലേ മഅദല്ലാഹ്. കൂറത്തതങ്ങ മനസ്സ് നൊമ്പലാക്കിട്ട് ചെന്നോണ്ടുള്ള ഇത് എന്താ കാരണം? കാലിയാവുടെ ടൈമിൽ ഓർമ്മത്തിലു അല്ലാഹുടെ ഹബീബിടെ തങ്ങന്മാരെ ഇൻസൾട്ട് ആക്കിയത് ദുനിയാവിലല്ല കൊടുത്ത പാട്ടാ.
അങ്ങനത്തത് ഞങ്ങളെ എതിർ അള്ളാഹുത്താല വാർണിംഗ് തന്നോണ്ടിക്കട ജാഗ്രത ജാഗ്രത തങ്ങന്മാരെ പറഞ്ഞു ഇങ്ങനെ വിടു, തങ്ങന്മാരെ പെരവൽ ഇൻസൾട്ട് ആക്കി ഇങ്ങനെ വിടു. ആ വാർണിംഗ് ഞങ്ങൾക്ക് പാട്ടാവണു. നാ ചൊന്നോണ്ട് വന്നോ അപ്പൊ തങ്ങന്മാരെ ബല വെച്ചിട്ട്, ആലിമീങ്ങളെ ബല വെച്ചിട്ട്, ഇരുസത്തെ ബാലക്കാരെ ചങ്ങാടിമാരെ എല്ലാ ഹറാമിടെ തൊട്ട് ദൂരെ പോയിട്ട് അല്ലാഹുടെ പേടിച്ചിട്ട് ജീവിട്ട് മരിക്കുക. അല്ലാഹു നങ്ങൾക്ക് തൗഫീക്ക് തരട്ടെ. ബാലക്കാരങ്ങളെ തങ്ങന്മാരെ ബഹുമാനിക്കണു, ആലിമീങ്ങളെ ബഹുമാനിക്കണു. അത് മാത്രമല്ല, ഞങ്ങളെ ഔത്തുലേ ഒരു നിധി ഉണ്ട്, ഞങ്ങളെ ഔത്തുലേ ഒരു നിധി ഉണ്ട്. ഞങ്ങൾ ഏതാ നിധിനെ തേടുക പോയോണ്ടുള്ള ഞങ്ങളെ ഔത്തുലേ ഒരു നിധി ഉള്ളത് ഞങ്ങൾ മറക്കടാ. അതാര്? ഞങ്ങളെ വളർത്തിയ ഞങ്ങളെ ഉമ്മ. ഉമ്മടത്തര വലിയ നിധി വേറെ ഉണ്ടാ എന്റെ കയ്യിലെ കൊറിയ പൈസായപ്പാ. സ്വന്തം ഉമ്മമാരെ പെഞ്ഞൈമാർഗേനായിട്ട് വേറെ മോത്തുകം പോയിട്ട് ദൈപ്പാട്ട എത്ര മക്ക ഉള്ളാറ്. വേണ്ട വേണ്ട, ഒരു തങ്ങ ദ്വാർന്നിട്ട് ഉത്തര കിട്ടാത്ത വിഷയ, ഒരു ഉസ്താദ് ദ്വാർന്നിട്ട് ഉത്തര കിട്ടാത്ത വിഷയ. ആ ബാലക്കാരുടെ ഉമ്മ ദ്വാർന്നെങ്കില് ഉത്തര കിട്ടു കിട്ടു. കാരണം ഒരു മോണുകു യാറ ദ്വാർക്കണായത് അവന്റെ ഉമ്മാണ്ട്. ഖാല റസൂലുള്ളാഹി, ഖാല റസൂലുള്ളാഹി. കാരണം നാളെ ഒരു ബാലക്കാര സ്വർഗത്തുക്ക് പോകുമ്പോ രണ്ട് ബായിൽ അവിടെ ഉണ്ട്, ഒന്ന് ഉമ്മടെ ബായില് പിന്നൊന്ന് അബ്ബടെ ബായില്. ഈ രണ്ട് ബായില് ഓപ്പൺ ആവണ നിസ്കരിച്ചത് കൊണ്ട് മാത്രമേയാവാലെ, ഖുർആൻ ഓതിയത് കൊണ്ട് മാത്രമേയാവാലെ. ഈ രണ്ട് ബായില് നീ അവിടെ പോകുമ്പോ ഓപ്പൺ ആയി കിട്ടണ. അങ്ങനെട്ടായെങ്കിൽ ദുനിയാവില് നീ ഉമ്മക ബല വെച്ചിട്ടിക്കണു, ബാപ്പക ബല വെച്ചിട്ടിക്കണു. കാരണം എന്തോ? കാരണം ഞങ്ങളെ ഉമ്മമാര് ബൈക്കട പിറസയത്തര. ഞാനിപ്പ അതെല്ലാം കൂടി ചൊല്ലുകിപ്പോ ടൈമില്ല. ഓ ബാലക്കാര് ചങ്ങാടിമാരെ, ഉമ്മമാരെ ഒരു രൂപത്തിലും നൊമ്പലാക്കോ തീറ. കൊറിയ ബാലക്കാരൻ ഒരു സ്വഭാവമുണ്ട്, അങ്ങനെ മഹ്രിബായ ടൈമിൽ അപ്പുറം നടക്കണാറ് ബൈക്കിൽ, അപ്പുറം ഇപ്പുറം അപ്പുറം ഇപ്പുറം. ഔത്തുക്ക് വന്ന് എത്ര എത്ര നേരത്തേക്ക്? ജാവ് പഞ്ഞിൻ്റെ കണ്ടിക്ക്. നാനൗത്ത് നാന് ദർശകം എത്തുമ്പോൾ അത്ര എല്ലാം ടൈമാവും. നാന് ദർശകം എത്രയെങ്കിലും ഞങ്ങളിപ്പോൾ ദർശ് മേലും അകക്കീലും ഷാബാന കിണക്കെല്ലാം തോന്നും. മേല് ദർശ കീലാക ആയങ്ങ് വാള് കളഞ്ഞിട്ട് ഔത്തു പോണ്ടില്ല. എന്ത് കാരണം? കാരണം ഉമ്മടെ വർക്ക് ഉപദ്രായി പോണ്ടാ. നാൻ എപ്പോ നോക്കിയെങ്കിലും എത്തുമ്പോൾ ഒരു ഗണ്ട കളിയിട് വർക്ക് ഔത്തു പോയി ഉമ്മയുടെ വർക്ക് പോണ്ടെ. ഉമ്മ പോണില്ല, കാരണം ഉമ്മക്ക് ബി പി ഉണ്ടു. അപ്പൊ ഉമ്മ വേഗം ഉറങ്ങണു. നാന് ജാവുക്ക് നടുവിൽ പോയെങ്കിൽ ഉമ്മയുടെ വർക്ക് പത്രാവിടു. ഉമ്മ എനിക്കിട് ബായിൽ ഉമ്മ തുറക്കിട്, ഉമ്മയുടെ വർക്ക് പത്രാവിടു. അപ്പൊ മേല് ദർശലേ പോയിട്ട് ഉറങ്ങടേ. എന്തേ കാരണം? ഉമ്മയുടെ വർക്ക് കുപ്പദ്രാവുക തീറ. അതേ ടൈം ഒരു ബാലക്കാര് ചങ്ങാടിമാര് ഞങ്ങളെ കൂട്ടത്തിൽ എത്ര ബാലക്കാരങ്ങ ഉള്ളാറ്. ജാവുമാൻ അങ്ങാടില പറയപ്പറ നടക്കട. നടന്നിട്ട് ഔത്തുകെത്തുമ്പോ ജാവ് പഞ്ഞണ്ട് ഗണ്ട ഒരു ഗണ്ട ആര വർക്ക് കുപ്പദ്രാക്കടേ. ഉമ്മടെ വർക്ക് കുപ്പദ്രായി പോയിത്ത്, അബ്ബടെ വർക്കട ഉപദ്രായി പോയിത്ത്. അങ്ങനെ ഞങ്ങ ആക്കണ്ട, ഞങ്ങ നല്ല ബാലക്കാരങ്ങാവണു. ഞങ്ങളെ ജീവനത്തിൽ ബർക്കത്ത് വീണു. ഉസ്താദേ ഞങ്ങൾ തൊട്ടത് പിടിച്ച് എന്തും ബർക്കത്താവില്ല, എല്ലാ ലോസ് ഉസ്താദേ. എങ്ങനെ ബർക്കത്താവിടെ? സ്വന്തം ലൈഫ് ബർക്കത്ത് വേണ്ടി. സ്വന്തം ലൈഫുക്ക് ബർക്കത്താവണമെങ്കിൽ ബാലക്കാരങ്ങളെ ഞങ്ങളെ സ്റ്റൈല്, ആ സ്റ്റൈലുണ്ടല്ലേ, അത് നായുടെ സ്റ്റൈലാവുക തീറ. ഞങ്ങളുടെ ലൈഫ് സ്റ്റൈല് നായുടെ സ്വഭാവം ആവുക തീറ. നായുടെ സ്വഭാവം ആയി പോയെങ്കിലാ നായിക ബറക്കത്തേ ഇല്ല. നായിക ബറക്കത്തില്ലാത്ത പോലെ ഞങ്ങളുടെ ലൈഫുക്കും ബറക്കത്തില്ലാണ്ടാവുള്ളൂ. നായിക ബറക്കത്തുണ്ടാ? നായിക ബറക്കത്തില്ല. എന്ത് കാരണം? കാരണം ഞങ്ങളെ റായത്തിൽ ഞങ്ങളെ കണ്ണിടെ എതിർ കാണ്ട നായ ചമ്മ കുറടിയല്ലേ. ഒരു നായുടെ പെരുമ്പോ എത്ര പേര് നായുടെ കൊറോടി ചെന്നെങ്കിൽ ഒരു നായുടെ പെരുമ്പോ ഒരു ഡസൻ നായുടെ കിടാവിടെ പേര് ഇല്ലേ. പക്ഷെ ഞങ്ങളെ കണ്ണുക്ക് നായുടെ കിടാവിടെ ചമ്മ കണ്ട എവിടെങ്കിലും അവിടെ 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 കണ്ട് വറക്കത്തില്ല. എന്താ കാരണം? വറക്കത്തില്ലാണ്ടിക്കുള്ള കാരണം ഒന്നേ. ഇമാമിങ്ങ ഉത്തര ചെന്നറാറ് നായിക വറക്കത്തില്ലാണ്ടിക്കോ കാരണം എന്തുണ്ടാ? നായിക ഒരു സ്വഭാവമുണ്ട്. നിങ്ങ നോക്കൊരിപ്പോ വാള് കളഞ്ഞിട്ട് നിങ്ങൾ ഔത്തുക്ക് പോകുമ്പോ നായി കിടന്നിട്ടിക്കല്ലേ. നായി അവിടെ 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 ഓടി നടന്നുകൊണ്ടിക്കിട്. നായി ജാവുക വേഗം ഉറങ്ങല്ലേ.
നായിയുടെ സ്വഭാവം ബാലക്കാരൊക്കെ പറത്തിയ ബാലക്കാര വേഗ ഉറങ്ങണ പോയിട്ട്, കാരണം നായ് ജാവുക ലേറ്റായിട്ട് ഉറങ്ങട്, നായ് സുബൈക വേഗ എണിക്കില്ല, നേരെല്ല വെൽത്ത പിന്നെ എല്ലാരും എൻസ പിന്നെ നായ് എണിക്കട്, അതുപോലെ ബാലക്കാരാവുക തീറ ബാലക്കാര വേഗ എണിക്കണു. അങ്ങനെ നായിയായെങ്കിൽ നായുടെ പോലെ ഞങ്ങൾക്ക് വർക്കത്തില്ല കേട്ടോ. അതേ ടൈമിൽ ഞങ്ങളെ ലൈഫ് ആടിറ പോലെ ആവണോ മുഹമ്മദുർ റസൂലുള്ളാ ആടിറ പോലെ ആവണം. ഇന്നലെ ചിക്കമാംഗ്ലൂരിൽ പ്രസംഗിക്കുന്ന ടൈമിൽ ഒരു ആട് കൊന്നാർ, ലേലം വിളിക്കണു വന്നാർ. അങ്ങനെ ലേലം വിളിച്ച് 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 വിളിച്ചിട്ട് 20,000 രൂപയ്ക്ക് ഒരു ആട് പോയിത്ത്. കാരണം ആട് നിങ്ങൾ നോക്കൂ, എവിടെ ആട് ലേലം വിളിക്കുമ്പോഴും കോന്നെങ്കിൽ വലിയ വിലക ആട് പോണ്ടോ. 20,000 രൂപ അല്ല, നന്റെ മനസ്സിലൊരു ആശയത്ത് 50,000 രൂപ ആട് കൊടുക്കണമുണ്ടോ. കാരണം ബർക്കത്തുള്ള ജീവി ആട്. ആ കമ്മിറ്റി കാര്യക്രമ സംഘടിപ്പിച്ച ആൾമാർക്കത്തെ എല്ലാം എമൗണ്ട് ആക്കി കൊടുക്കണുണ്ട്. കാരണം ഞങ്ങളെ ബാലക്കാരൻ അങ്ങനെ പൈസ കിട്ടുമ്പല്ലേ ഇതുപോലത്തെ നീണ്ട കാര്യക്രമം ആക്കടേ. അങ്ങനെ സ്വന്തത്തുകളല്ലേ, അത് കമ്മിറ്റി വേനായിട്ട് സംഘടനക്ക് വേനായിട്ട് ഇതിന് ചെലവ് വേനായിട്ട്. അതേ ടൈമിൽ ആട് പോയിട്ട്, ആട് വലിയ ബർക്കത്തുള്ള ജീവി. എന്തേ നിങ്ങൾ നോക്കൂ, ഒരു നാല് എത്ര മങ്ങിൽ തൗത്തിൽ ആടറക്കട്, എത്ര ഉദുഹയ്യത്ത് ആടറക്കട്, മക്കളെ അഖീഖത്ത് മെയിനായിട്ട് എത്ര ആടർക്കണാറ്. എവിടെങ്കിലും ആട് കിട്ടിയിട്ടില്ല ഒരു കംപ്ലൈന്റ് ഉണ്ടാ ഉസ്താദെ? നാ എല്ലാം മുഖത്ത് പോയി നോക്കി, ഉസ്താദ് ആട് കിട്ടിയിട്ടില്ല. ഇല്ല, എന്റെ കാരണം മീനെ ചിലപ്പോ കിട്ടാല്ല, നാ വിയർച്ച മീന് കിട്ടില്ല ഉസ്താദെ. ആട് കിട്ടു, ആടുക്ക് വലിയ വർക്കത്ത്. എന്തേ ആടുക്ക് വലിയ വർക്കത്ത് കിട്ടുക? കാരണം ആടില് നല്ലൊരു സ്വഭാവമുണ്ട്. ആ സ്വഭാവ ബാലക്കാരങ്ങനെ ഇരിക്കണു. ആട് ജാവുക വേഗ വറങ്ങട്, ജാവുക വേഗ വറങ്ങട ആട്, സുബൈക വേഗ എണിക്കട്. ഗമന വെച്ച് കേക്കറോ ബാലക്കാര് ചങ്ങാടിമാര്, നിങ്ങളെ മനസ്സും കാതും തെല്ലിപ്പറത്തറോ. ആട് സുബൈക വേഗ എണിക്കട്, വേഗ എണിച്ചിട്ട് ആടര കാതര ആട് കൊടയര്, ആടര കാതര കൊടഞ്ഞിട്ട് ആട് അമ്മാണ്ടാക്കട്. ആ ആട് അമ്മാണ്ടാക്കട എന്തോ ഞങ്ങ സുബ്ഹാനല്ലാഹ് തസ്ബീഹ ചൊല്ലുല്ല എഞ്ചിട്ട്, അൽഹംദുലില്ലാഹ് തസ്ബീഹ ചൊല്ലുല്ല എഞ്ചിട്ട് ആ തസ്ബീഹ ആയിട്ട് കിട് ആടര ഭാഷയിൽ ആട് ചൊന്നോണ്ടുള്ളോ. അതുകൊണ്ട് ആടുക വലിയ ബറക്കത്തായിട്ട് കിട്. അതുകൊണ്ട് നന്റെ സദസ്സിലുള്ള ബാലക്കാരെ ചങ്ങാടി മാറട്ടോ, ഞാൻ നന്റെ പെങ്ങന്മാരെയിലും ചൊന്നോണ്ടുള്ള ആ ആടര പോലെ വേഗ വറങ്ങിട്ട് വേഗ എനിച്ചെങ്കിൽ ഞാൻ ലൈഫിൽ വലിയ ബറക്കത്തുണ്ടോ. അതുപോലെ ഈ റായത്തെ ബാലക്കാരങ്ങ, ഈ റായത്തുക എന്ത് വേണോ അതെല്ലാം ആക്കിയോണ്ടു സച്ചരിപ്പേട്ട ചൊല്ല ഈ മഹല്ല്, പരിസരത്തുള്ള എല്ലാ മഹല്ലുകൾ ഇപ്പൊ മാതരി യോഗ്യമായ മഹല്ലായ പോലെ ഇനിയും വലിയ സ്ഥാനത്തുക എത്തണു. അതുക ജമാഅത്ത് കമ്മിറ്റി മാത്രം ശ്രമിച്ചെങ്കമയ്യാവാലെ, എങ്ക മെൻസറങ്ങ മാത്രം ശ്രമിച്ചെങ്കമയ്യാവാലെ. അങ്ങനെ എല്ലാര സഹകരണത്തോടെ നിങ്ങ എല്ലാരും സഹകരിക്കണു. ഇത്ര മാത്രം ചൊന്നിട്ടു നന്റെ ബാലക്കാരെ ചങ്ങായിമാർക്ക് ബേജാറില്ലെങ്കിൽ ഒന്ന് എൻച്ച് നിക്കിടാറാ, ഒന്നെല്ലാം മുട്ടപറൂ. ഞങ്ങളെയിൽ മറിച്ചു പോയ ചമ്മ ആൽമാറുള്ളാറ് ഇണ്ട് കബറുസ്ഥാനിൽ കിടന്നോണ്ടുള്ളങ്ങുള്ളാറ് അങ്ങക്ക് മെയിനായിട്ട് ഒരു കൊറിയ തൈലിൽ ചൊല്ലണു, ഒരു കൊറിയ സ്വലാത്ത് ചൊല്ലണു. അല്ലാഹു ഞങ്ങളെ മജ്ലിസ് അവൻ പൊരുത്തപ്പെടുന്ന മജ്ലിസായിട്ട് ഞങ്ങളെ ഭാഗത്ത് ക്കി തരട്ടി. ഉമ്മമാരെ നിങ്ങ അവിടെ മേ ദൈക്കറു എൻസി നിക്കണ്ട, ഒരു ജണ്ട് പൽക്ക ചെന്നിട്ട് നാനണ്ട പൽക്ക നിപ്പാട്ട. ബാലക്കാരെ ചങ്ങാടിമാരെ, ഞാൻ എല്ലാ വാലര സദസ്സിൽ ചൊല്ലേണ്ട വിഷയ ഈ സച്ചരിപ്പേട്ടിലും നാ ചൊല്ലുമ്പോ നിങ്ങ ഗമന വെച്ച് കേക്കണു. ഞാനൊന്നു പാടെ ഒരു വിഷയം ചെന്നുല്ലേ, ഞങ്ങളെ സ്റ്റൈല് നിബിതങ്ങളെ സ്റ്റൈലാവണു, ഞങ്ങളെ ഡ്രസ് കോഡ് നിബിതങ്ങളെ ഡ്രസ്സാവണു, ഞങ്ങളെ പാൻറ്റ് അത് നിബിത്തങ്ങ വിമർശിച്ച പാൻറ്റ് സ്റ്റൈലാവുക തീറ, ഞങ്ങളെ ഷർട്ട് അത് നിബിത്തങ്ങ വിമർശിച്ച ഷർട്ടാവുക തീറ. ഇപ്പൊ കുറേ ബാലക്കാരങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്, സുബ്ഹാനല്ലാഹ്, അവനക്ക് ബ്രാൻഡഡ് ആവണു, അവന് എത്ര വേണമെങ്കിലും വില കൊടുക്കുക പൈസ കൊടുക്കുക. അതേ ടൈമിലു അവനക്ക് കാണുക ഒരു ലുക്കുള്ള ഡ്രസ്സാവണു. മോനെ നിബിത്തങ്ങ പൊരുത്തപ്പെട്ട ഈ ഡ്രസ് ഇടക കൊണ്ട് കേട്ടെങ്കിൽ അതവനക്ക് ഉത്തറയില്ല. അങ്ങനെ അവക്ക് തീറോ സുബ്ഹാനല്ലാഹ്. കൊറിയ ബാലക്കാരങ്ങളുടെ കീസ കാണുമ്പോ
പതിരീങ്ങളെ എണ്ണ പോലെ 313 കീസ ഉണ്ട്. ആ കീസിൽ ബൈക്ക് പൈസ മാത്രം 10 rupees. ഞാൻ കേക്കട്ട പാലക്കാരെ, 10 rupees ബൈക്കോക്ക് എന്തിനബ്ബാ 313 കീസ്? ഇത് ആരുടെ സ്റ്റൈല്? സിനിമത്ത ഹീറോയുടെ സ്റ്റൈല്. നബിത്തങ്ങ 313 കീസ ഉള്ള പാൻറ്റ് ഇട്ടും താ ഇല്ല ഇല്ല. അതുകൊണ്ടൊരു കോമനായിട്ടുള്ളൊരു ഡ്രസ്സ്. അതേ കൊറിയ പാലക്കാരങ്ങ ടൈറ്റ് വിട്ട് പാൻറ്റ് ഇടാറ്. മോനെ നാനൊരു വിഷയം ചൊല്ലട്ടാ, ആ ടൈറ്റ് വിട്ട് പാൻറ്റ് ഇടുമ്പോ നിക്കൊരു പ്രോബ്ലം ഉണ്ട് നിസ്കരിക്കുന്ന ടൈമിലു. അതാണ് ടീഷർട്ടും കൂടി ഇട്ടെങ്കിൽ പിന്നെ കേക്കണ്ട. സുബാന ജല്ല ജലാലോ, നിസ്കരിക്കുന്ന ടൈമില് ഔറത്ത് മറക്കുക ഷർത്തല്ലേ. ഔറത്ത് മറക്കാണ്ട് നിസ്കരിച്ച നിസ്കാര സമാവുള്ളല്ലേ. നീ അതാ ടൈറ്റ് പിട്ട് പാൻറ്റും ഇട്ടിട്ട് നീ അതാ സുജൂദുക പോകുമ്പോ നിന്റെ പെരയുടെ ഭാഗമല്ല ഓപ്പണായി പോണ്ടു. അങ്ങനെ നിന്റെ ഔറത്ത് വെളിവായെങ്കിൽ നിന്റെ നിസ്കാര സ്വഹീഹല്ല. ഇസ്ലാമിയുടെ നിയമമായിട്ട് കിട്. അതുകൊണ്ട് എല്ലാ സ്റ്റൈലും വലിച്ചെറിയൊരു നിന്റെ പെങ്ങന്മാരെ നാ ചൊല്ലട്ട. പെങ്ങന്മാരെ, നിങ്ങൾ കോളേജിലേക്ക് പോയിട്ട് പഠിക്കട പെങ്ങന്മാരിക്കുവാറ്. അതേ ടൈമിൽ ഇറിയങ്ങൾ ഞങ്ങളെ പെൺമക്കളെ പഠിപ്പാട്ടുണ്ടാട്ട് ചൊല്ലുന്നില്ല. ബെതിർത്തുമാ കാർക്കൽത്തുമാ കോളേജിലേക്ക് കടത്തിട്ട് ഞങ്ങളെ പെൺമക്കളെ പഠിപ്പാട്ടതൊന്നും നിപ്പാട്ടൊരു. അത് എത്ര നിങ്ങൾ നിന്റെ പറഞ്ഞെങ്കും വലിയല്ല. ഞാൻ എല്ലാ വേദന സദസ്സിലെ ചൊല്ലത് ഞാനിവിടെ ചൊന്നോണ്ടുള്ള. എന്തേ കാരണം? ഞങ്ങളെ പെൺമക്കൾക്ക് ഹിരിയങ്ങളെ, ബാപ്പമാരെ, ഉമ്മമാരെ, ഞങ്ങളെ ലൈഫ് പോലല്ല ഞങ്ങളെ പെൺമക്കളെ ലൈഫ്. അങ്ങനെ ഒരു ഫ്യൂച്ചറുണ്ട്. ആ ഫ്യൂച്ചർ അവൾക്ക് വേണുണ്ടായെങ്കിൽ അവൾ ആദർശ മഹിള ആയിട്ടിക്കണു. ആദർശ മഹിള ആവണുണ്ടായെങ്കിൽ ഇന്ന് അന്യ ആൺമക്ക പഠിക്കണ കോളേജിലേക്ക് പോയിട്ട് ഞങ്ങളെ പെൺമക്കളെ പഠിപ്പാട്ടണ്ടാ. കയ്യിൽ പൈസ ഉള്ള ഗമയായിട്ടിക്കൂ, കയ്യിൽ ആസ്തിയുള്ള ഗമയായിട്ടിക്കൂ. ആയെങ്കിലും പൈസ ഇന്നത് കൊണ്ട് ആ പൈസ കർത്താക്കിട്ട് അന്യ ബാലക്കാരെ പഠിക്കണ കോളേജിലേക്ക് പോയിട്ട് നിന്റെ പെണ്ണു മോല് പഠിക്കണോട്ട് നീ എത്തിട്ടായെങ്കിൽ ബാപ്പാ ആ പെണ്ണു മോല് നാളെ കൈതപ്പി പോവാൽ ജാഗ്രത. ഈ സമുദായത്തിൽ എത്ര ബാലക്കാർത്തി പെൺമക്ക സ്വന്തം അപ്പ ഉമ്മടെ കൈവിട്ടിട്ടു ബോയ് ഫ്രണ്ട് പെരവുല് പോയില്ലേ. അതൊക്കെ കാരണ രക്ഷകന്മാര്, അതൊക്കെ കാരണ അപ്പവുമ്മമാര്. ആ കാരണത്തിക്ക് നങ്ങ കാരണാവുക തീരാ. അതൊക്കെ എന്താക്കണു? ഇതിനാർത്ഥ പഠിപ്പാട്ടൊക്കെ തീരാണ്ടല്ല. നാനും ഒരു ജണ്ട് പെൺമക്കള അപ്പ. ഒരു പെൺമക്ക എങ്ങനെ വേണോട്ട് നാനും നിരിക്കണായത്, നിങ്ങും നിരിക്കണായത്. എന്തേ കാരണം? ഞങ്ങളെ പെൺമക്കൾക്ക് ലൗകിക എഡ്യൂക്കേഷൻ കൊടുക്കണ്ടാണ്ടല്ല, മോഡേണിക് എഡ്യൂക്കേഷൻ കൊടുക്കണ്ടാണ്ടല്ല. ഞങ്ങളെ പെൺമക്കൾക്ക് അത് കൊടുക്കണു. നാ ചൊന്നോണ്ടുള്ളൂ, ഞങ്ങളെ പെൺമക്കൾക്ക് ആ പഠിപ്പ് കൊടുക്കണമെങ്കിൽ അന്യ ബാലക്കാരങ്ങ പഠിക്കട ക്യാമ്പസ് കിടത്തിട്ടേ പഠിപ്പാട്ടുണ്ടോണ്ടുണ്ട. ഇണ്ട് സുന്നത്ത് ജമാഅത്തു എത്തരമാ വിമൻസ് കോളേജിങ്ങ ഉണ്ട്. നല്ല നല്ല പൈസ്തമക്ക പഠിക്കട കോളേജുമുണ്ട്, പാപത്തമക്ക പഠിക്കട കോളേജുമുണ്ട്. പൈസ്തും പാപത്തും രണ്ട് മക്കം ഒരുപോലെ പഠിക്കട കോളേജുമുണ്ട്. അപ്പൊ നിക്ക് എങ്ങനെ വേണോ, നിങ്ങൾക്ക് എങ്ങനെ വേണോ, ആ രൂപത്തിൽ പഠിപ്പാട്ടം പോലത്തു എത്തരമാ വിമൻസ് കോളേജിങ്ങ കർണാടകത്തിലും കേരളത്തിലുമുണ്ട്. കാലി പെൺമക്ക മാത്രം പഠിപ്പാട്ടു. അവിടെ ടീച്ചേഴ്സ്മാര് പെൺമക്ക, അവിടെ ഫുഡാക്കടെ കുക്ക് പെണ്ണ്, അവിടെ എല്ലാ മാനേജിങ് പെണ്ണ്. അങ്ങ് പുറത്ത് വണ്ടില്ല ഉൽഗത്തിൽ മാത്രം. അങ്ങനത്തെ കോളേജൊക്കെ ഞങ്ങളെ പെൺമക്കളെ കടത്തിയെങ്കില് ആ പെൺമോൾ അവളെ പഠിച്ചിട്ട് അവൾ അവിടെ പഠിച്ചിട്ട് ഒരു എഞ്ചിനീയർ ആവട്ടെ. എന്തേ ബെതിർത്ത എഞ്ചിനീയറിങ് കോളേജിൽ പഠിച്ചിട്ട് എഞ്ചിനീയർ ആവണോട്ട്, എന്ത് അവൾ വിമൻസ് കോളേജിൽ പഠിച്ചിട്ട് ഒരു എഞ്ചിനീയർ ആവട്ടെ. അങ്ങനെ അവൾ എഞ്ചിനീയർ ആയിട്ട് വരുമ്പോ ഒരു നാല് പോലും തഹജ്ജുദ് നിസ്കാര കൈവിടില്ല, ഒരു നാല് പോലും ഹദ്ദാദ് കൈവിടില്ല, പിന്നെ ടൈറ്റ് ഫിറ്റ് ബുർക്ക പണ്ടില്ല. ഇപ്പൊ സുബ്ഹാനല്ലാ അന്യ ബാലക്കാരങ്ങളെ പൊരുത്തപ്പെടുപ്പാട്ടുക വേനായിട്ട് അങ്ങനെ അട്രാക്ഷൻ ആക്കുക വേനായിട്ട് ടൈറ്റ് ഫിറ്റ് ബുർക്ക ഇട്ടിട്ട് കയ്യിൽ ഒരു മൊബൈലും പിടിച്ചിട്ട് ഞങ്ങൾക്ക് ചങ്കാവിടെ ഉമ്മമാരെ. കാരണം ബുർക്ക ഇട്ട ഒരു പെണ്ണ് റോഡ് സൈഡിൽ നിന്നിട്ട് മൊബൈൽ നോക്കിയോണ്ടുള്ളൂ, യന്ത്ര വാട്സപ്പ് നോക്കിടമാ. സുബ്ഹാനല്ലാ, അത് ഉമ്മമാരയിൽ മാത്രം ചൊന്നെങ്കിൽ മെയ്യാവാലെ. ആണിങ്ങളെ, അത് ഒന്നാ ഞങ്ങളെ പെഞ്ഞൈമാറായിട്ടിക്കുവാറ്. ആണിങ്ങളെ, അത് ഒന്നാ ഞങ്ങളെ ഉമ്മമാറായിട്ടിക്കുവാറ്. ആണിങ്ങളെ, അത് ഒന്നാ ഞങ്ങളെ പെങ്ങന്മാരായിട്ടിക്കുവാറ്. ആണിങ്ങളെ, അത് ഒന്നാ ഞങ്ങളെ പെൺമക്കായിട്ടിക്കുവാറ്. ആ പെണ്ണ് വിഭാഗ അങ്ങ് തെരു തപ്പിയോട്ട് പോയെങ്കിൽ അതിക്ക് നാളെ ജവാബ്ദാരി അങ്ങ മാത്രല്ല, അതിക്ക് ഉത്തര കൊടുക്കണായത് അങ്ങ മാത്രല്ല. നാ
നാല റബ്ബുടെ കോർട്ടുള്ളു. അങ്ങനെ ഉത്തരവാദിത്തമുള്ള ആണിങ് ആയ നങ്ങ അല്ലാഹുവിടെ കോർട്ടിലു ഉത്തര ചൊല്ലണായി വരൂ. ആ ഒരു ബിയാറ നങ്ങളെ മനസ്സിൽ എപ്പോഴും വീണുണ്ട് ചെന്നിട്ടു. പെങ്ങളെ ബോയ്ഫ്രണ്ട്ര ബൽച്ചെറിയു, ആൺമക്കളെ ഗേൾഫ്രണ്ട്ര ബൽച്ചെറിയു. പിർസ വേണ്ടാണ്ടല്ല, ലവ് വേണ്ടാണ്ടല്ല, ലൈക്ക് വേണ്ടാണ്ടല്ല, കമന്റ് വേണ്ടാണ്ടല്ല. ഞങ്ങ എല്ലാരും ലവാക്ക, ഞങ്ങ എല്ലാരും ലൈക്കാക്ക, ഞങ്ങ എല്ലാരും കമന്റ് അടിക്ക. ഈ ദുനിയാവലുള്ളു കണ്ടുകിട്ടിയ ഒരു പെണ്ണടല്ല ബാലക്കാറ. ഈ ദുനിയാവലുള്ളു അല്ല പൊരുത്തപ്പെടാത്ത മങ്ങില അവിടെ മുന്നോലു ഒരു ആണിടയിലല്ല പെങ്ങള്. ഞങ്ങ പിരിസ വയ്ക്കണായത് ആരെ കൊണ്ടുണ്ട? ഞങ്ങ ഒരാളെ പിരിസ വെച്ചെങ്കില് നാളെ ഞങ്ങ കബറിൽ കിടക്കുമ്പോ മുങ്കരന് കീറി മലക്കുക വന്നിട്ട് ഞങ്ങളെയിൽ ക്വസ്റ്റന് കേൾക്കുമ്പോ ഞങ്ങൾക്ക് ഉത്തര ചൊന്നു തരണായ ഒരു നേതാവുണ്ടോ? നാളെ എല്ലാരും മത്സരത്തിൽ നിൽക്കുമ്പോ എത്രമാ കോടിക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് പ്രകാശിച്ചോണ്ടുള്ള സൂര്യ, ആ സൂര്യത്തെ സെക്ക ഞങ്ങൾക്ക് സഹിക്കുക അവിടാ. ഇവിടെ വന്നപ്പ എന്തൊരു സെക്ക അല്ലേ? ഇപ്പൊ ഇവിടെ മാത്രമല്ല, സെക്ക ആവുമ്പോ ഒന്ന് കൂലാവുകയായിട്ട് അതാ കൊടകക്ക് പോണ്ടങ്ങ ഉള്ളാറ്. നന്റെ ജില്ലായ ചിക്കമാംഗ്ലൂർക്ക് പോണ്ടങ്ങ ഉള്ളാറ്. നാ മുഞ്ഞാണ്ട് കൊടകക്ക് വാതു പോയ എന്തൊരു സെക്ക റബ്ബ്. ചിക്കമാംഗ്ലൂർക്ക് ഇന്നലെ വാതു പോയ കൂറത്തതങ്ങ ചെന്നോണ്ടുണ്ട്. എല്ലായിടത്തും ചൂടാണ് കളസ. സുബ്ഹാനല്ലാഹ്, ഇണ്ട് ഈ എത്രമാ കിലോമീറ്റർ അപ്പുറത്തുള്ള സൂര്യനെ സെക്ക സഹിക്കുകാവാത്തോ? നാണും നിങ്ങവോ നാളെ അല്ലാഹുടെ കോർട്ടിൽ ബാലക്കാരെ ചങ്ങാടിമാരെ, നല്ലങ്ങളയിൽ നല്ലങ്ങായിട്ടുള്ള നല്ല പെങ്ങന്മാരെ, ഞങ്ങളെ തലയുടെ ഒരു ചാണ് മേലായിട്ട് അതാ സൂര്യ കത്തിച്ചിട്ട് ജ്വലിക്കുമ്പോ എല്ലാരും പേർപ്പുല മുങ്ങിട്ട് അവിടെ വെപ്രാളപ്പെടുന്ന ടൈമുലോ ഞങ്ങളെ അതിര തൊട്ട് സലാമത്താക്കിട്ട് ഞങ്ങളെ കൈപിടിച്ചിട്ട് സ്വർഗത്തേക്ക് കുട്ടിയും പോകണ്ടു. ഒരു നേതാവുണ്ടോ? ആ നേതാവ് ആരുകൊണ്ട സബ്സെ അഅലാ വ ഔലാ ഹമാരാ നബി ദോനോ ആലം കിദൂലാ ഹമാരാ നബി സബ്സെ പ്യാരാ വ പ്യാരാ ഹമാരാ നബി താജിദാരെ മദീന സർക്കാരെ ആലം സയ്യിദേ കൈനാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് ബുലന്ദ ആവാസ സേ പടിയേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങളെ കൈപിടിച്ചിട്ട് സ്വർഗത്തേക്ക് പോകാവണ. എല്ലാ പിരുസോ അല്ലാ പൊരുത്തപ്പെടാത്ത പിരുസ വലിച്ചെറിഞ്ഞിട്ട് ഒരു പെണ്ണിടെ മനസ്സിൽ ദൈപ്പാട്ടുണ്ട് അല്ലാ പൊരുത്തപ്പെടാണ്ട്. അതെല്ലാരും വലിച്ചെറിഞ്ഞിട്ട് അല്ലാ പൊരുത്തപ്പെടാത്ത എല്ലാ പിരുസത്തും വലിച്ചെറിഞ്ഞിട്ട് ഞങ്ങളെ മനസ്സിൽ ഞങ്ങൾ ഒരു നേതാവുക്ക് ചാൻസ് കൊടുക്ക. ആ നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ ചാൻസ് കൊടുത്തിട്ടു ഈ സദസ്സരെ പോണ്ട മുന്നോലു പണ്ട വർഷം എങ്ക മനസ്സിന്റെ കാര്യക്രമോടെ നടക്കുമ്പോ അതൊരു മുന്നോലായിട്ട് അണ്ട നാണ് വാലക പണ്ടേ ഇല്ലേ പടച്ചിറപ്പുകൊന്തു നിങ്ങൾ നണ്ട വിളിക്കിടാറ ഇല്ലേ അല്ലാഹു വാലോ. ഇനി നിങ്ങൾ വിളിക്കുക മനസ്സിന്നെങ്കിൽ അണ്ടി നൗഫൽ സഖാഫി ആയാത്തുണ്ടായില്ലേ പടച്ചിറപ്പുകൊന്തു? അതേ ടൈമില് ഒരു വിഷയം നാ ചൊല്ലട്ടാ നണ്ട പൽക്കതി പാട്ടുമ്പോ നാൻ ഒരു വിഷയം ചൊല്ലേ. പണ്ട വർഷം എങ്ക മനസ്സിന്റെ കാര്യക്രമം അവിടെ നടക്കട മുന്നോലായിട്ട് ഈ സദസ്സുള്ളു ഏതെങ്കിലും മൊറാലുകി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് മയ്യാവാല മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ കിനാവു കണ്ടിട്ട് മരിക്കുകാവണു. അങ്ങനെ നബി തങ്ങളെ കിനാവു കണ്ടെങ്കിലും പിന്നെ ആ കണ്ണ് നരകത്ത് കെത്തിറാ, പിന്നെ ആ മുഖ നരകത്ത് കെത്തിറാ, പിന്നെ ആ തടി നരകത്ത് കെത്തിറാ. അർഹമുർ റഹീമീനായ റബ്ബേ, ഈ സദസ്സിലുള്ള ആണുങ്ങകും പെണ്ണുങ്ങകും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി എത്രമാണ്ടിയാറട്ടാർ അബൂബക്കർ.